അല്ലാഹു ആണ് നിങ്ങളെ സൃഷ്ടിച്ചത്. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, ആരാണോ നമ്മളെ സൃഷ്ടിച്ചത് അവനാണല്ല. ദീദീവികൻ, വിരാട് പുരുഷൻ, ഹിരണ്യഗർഭൻ, അല്ലെ? ആലോചിച്ചോ, അങ്ങനെ ഒരു സിട്ടാവ്, ഓരോ നാട്ടുകാർ ഓരോ പേരിൽ വിളിച്ചത്, ആ ഭാഷ അനുസരിച്ച് വിളിച്ചത്. റഹ്മാൻ എന്ന് വിളിച്ചു, റഹീം എന്ന് വിളിച്ചു, ഉടയ തമ്പുരാൻ, പടച്ച തമ്പുരാൻ, ലോകത്തിന്റെ നാഥൻ, മേലെ ഒരാള്, ആ അങ്ങനെ പറഞ്ഞ ആളാണ് നായനാര്. ആ മേലൊരാള് എന്ന് പറഞ്ഞ ആള് ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കരാർ എഴുതുമ്പോ മേലൊരാളുണ്ടെങ്കിൽ ഇതൊക്കെ ജയിപ്പിക്കട്ടെ പറഞ്ഞില്ലേ കമ്മ്യൂണിസ്റ്റ് വിപ്ലവ നായകൻ? ആ മേലുള്ള ആള് അവനാണ് 800 കോടി മനുഷ്യരെയും സൃഷ്ടിച്ചത്. അവന് അറബിയിൽ പറയുന്ന പേരാണ് അല്ലാഹു. അപ്പൊ പ്രാർത്ഥന അല്ലാഹുവിനോട് എന്ന് പറഞ്ഞാൽ എന്താ? ഗണേശനെ സൃഷ്ടിച്ച പടച്ചവനോടേ പ്രാർത്ഥിക്കാവൂ. അതിലാർക്കെ എതിരി? അതിലെതിരുള്ളവര് കേരളത്തിലെ മുസ്ലിങ്ങളുടെ കടയിൽ ഒരു വിഭാഗമാണ്. അത് ഞാൻ ഇവിടെ തെളിവ് സഹിതം പറയും. തെളിവ് മാത്രം, ഒരെണ്ണം തെളിവില്ലാത്ത പറയില്ല. ആ തെളിവ് പത്തര മാറ്റി തെളിവായിരിക്കും. അതിനെ ഖണ്ഡിക്കാൻ കഴിയില്ല, അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല, അതിനെ ദുർവ്യാഖ്യാനിക്കാനേ കഴിയും. ഇതാണ് അതിന്റെ പോയിന്റ്. അപ്പൊ അല്ല ആരാണ്? നിങ്ങളെ സൃഷ്ടിച്ചവനാണ്. സുമ റസഖക്കും, നിങ്ങൾക്ക് ഉപജീവനം തന്നതാണ്. ഞാനിങ്ങനെ എല്ലാ കാലത്തും ചിന്തിക്കുന്നതാണ്. ഇന്ന് പ്രസംഗങ്ങളത് കൊണ്ട് കുറച്ചുകൂടി ചിന്തിച്ചു. ഞാൻ വന്നത് എന്റെ നാട്ടിൽ നിന്ന് വണ്ടി ഓടിച്ചിട്ടാണ്. എല്ലാ അങ്ങാടികളിലെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഏതാണ്? ഫ്രൂട്ട് കടയിലെ ഫ്രൂട്ട് ഡിസൈനിങ് ആണ്. സമ്മതിച്ചല്ലോ എല്ലാരും. ഗണേശനും അറിയാം, സുരേന്ദ്രനും അറിയാം, ബഷീർ ദാരിമിക്കും അറിയാം, സക്കാഫിക്കും അറിയാം, എല്ലാവർക്കും അറിയാം, തങ്ങന്മാർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ആ ഫ്രൂട്ട് എത്ര മനോഹരമാണ്, അതിന്റെ ഡിസൈൻ എത്ര ബെറ്റർ ആണ്. ഖുർആന്റെ 35-ാം അധ്യായം 28-ാമത്തെ വചന. നിറവ്യത്യാസങ്ങളെ കുറിച്ചാണ് പറയണം. മനുഷ്യന്റെ നിറം അല്ലേ? അല്പ ചുവപ്പ് നിറമുള്ള ആളുകള്, വെളുത്തിട്ടുള്ള ആളുകള്, ഇരുനിറുള്ള ആളുകള്, അല്പം മഞ്ഞയും ചുവപ്പും ചേർന്ന ആളുകള്, അതുപോലെ പർവ്വതങ്ങളിലൊക്കെ വ്യത്യസ്ത പർവ്വതങ്ങള്, റോഡ് തന്നെ കറുത്തതും ചുവന്നതും മഞ്ഞയും ചീടിയും ഒക്കെ ഉള്ള വ്യത്യസ്ത റോഡുകള്, ഈ വൈവിധ്യതയെ കുറിച്ച് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഉണ്ട്. മാത്രമല്ല അല്ലാഹു പറയാണേ, യാ അയ്യുഹൽ ഇൻസാൻ, യാ അയ്യുഹൽ ഇൻസാൻ, ഫലിയൻദുറിൽ ഇൻസാൻ ഇലാ തുആമി അന്നാ സബബിനൽ മാഅ സബ്ബ സുമ്മ ശഖഖനൽ അർള ശഖ ഫഅംബത്നാ ഫീഹാ ഹബ്ബം വഗീനബ വഖൽബം വസൈതൂന വനഖല വഹദായിക വൽബ വഫാകിയതും വഅബ മതാഅ ലക്കും വലിയനാമിക്കും. ഞാൻ ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങളോടൊക്കെ ഒരുപാട് പ്രായമുള്ള മനുഷ്യനങ്ങള്, എനിക്ക് ഇഷ്ടങ്ങളെ കാണാനൊക്കെ നല്ല ഭംഗിയാ, കുശാറാ. പക്ഷെ ഇന്നലെ പറഞ്ഞ് പച്ച നുണയാ, പച്ച നുണയാ. ഞാൻ ചോദിക്കണേ, നിങ്ങൾക്ക് എത്ര ആയത്തുണ്ട് അല്ലാന്റെ ഖുർആൻ? അത് ഓതിയിട്ട് ഒന്ന് പ്രസംഗിച്ചൂടെ. നിങ്ങൾക്ക് 50-ാം അധ്യായം 24 മുതലുള്ള വചനം ഞാൻ ഈ പറഞ്ഞു. നിങ്ങൾക്കറിയോ എന്താ പറഞ്ഞതിന്റെ അർത്ഥം? മനുഷ്യരെ അല്ല ചോദിക്കുകയാണ്, മുസ്ലിങ്ങളെ, ഇ കെ സുന്നി, എ പി സുന്നി എന്നല്ല, 800 കോടി മനുഷ്യരെ വിളിച്ചിട്ട് നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള, നെതന്യാവ് ഉൾപ്പെടെയുള്ള എല്ലാ മനുഷ്യരെയും വിളിച്ചിട്ട് അള്ളാന്റെ ചോദ്യം എന്തറിയോ? അല്ല, നിങ്ങൾ തിന്നുന്ന ഭക്ഷണത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്ന്. ഏയ്, നിങ്ങൾ കഴിക്കുന്ന ഫ്രൂട്ടിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? മഞ്ഞയും ചുവപ്പും പച്ചയും എന്തെല്ലാം വ്യത്യസ്തങ്ങള്, ഇതിൽ ആർക്കെങ്കിലും വല്ല പങ്കുണ്ടോ എന്ന് അല്ല ചോദിക്കുകയാണ്. അള്ളാന്റെ ചോദ്യമാണ്. ഈ ഫ്രൂട്ട് നിർമ്മിക്കുന്നതിൽ അല്ല എങ്ങനെമാരെ, നിങ്ങളെ തങ്ങന്മാർക്കോ ബീവിമാർക്കോ ഔലിയാക്കൾക്കോ നിങ്ങൾ വിളിക്കുന്ന ജിന്നിനോ മലക്കിനോ ആർക്കെങ്കിലും വല്ല പങ്കുണ്ടോ എന്ന് ചോദിച്ചാൽ പൊന്നാര ഗണേശ എന്തു പറയും, സുരേന്ദ്ര എന്തു പറയും, ദേവദാസ എന്തു പറയും, ബഷീറ എന്തു പറയും, ആമിനത്താത്ത എന്തു പറയും, എന്താ പറയാ? ആർക്കാ അതിലെ പങ്ക്? ശ്രീരാമന് പങ്കുണ്ടെന്നോ? അപ്പൊ ശ്രീരാമന്റെ മുമ്പ് ഫ്രൂട്ട് ഉണ്ടായിരുന്നല്ലോ, എന്തു പറയും? കാട്ടിലെ ഒരുപാട് ഫ്രൂട്ട് ഉണ്ടായിരുന്നല്ലോ ശ്രീരാമൻ ഉണ്ടാകുന്നതിന് മുമ്പ്. ആരുണ്ടാക്കിയത്? ആരുണ്ടാക്കും? വല്ലാത്തൊരു തിങ്കിങ് ആണ്. അതുകൊണ്ടാ പി സി ജോർജ് ഈരാറ്റുപേട്ടയില് ഈ ഉള്ളവൻ പ്രസംഗിച്ചിരുന്നപ്പോ എന്ത് പറഞ്ഞത്? എന്റെ ഈ പ്രായത്തിനിടയിൽ ഇങ്ങനെ ഒരു ചിന്ത എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് സൂര്യൻ ഉണ്ടായിരുന്നല്ലോ, ചന്ദ്രൻ ഉണ്ടായിരുന്നല്ലോ, ഗാലക്സികൾ ഉണ്ടായിരുന്നല്ലോ, കാട്ടാറുകൾ ഉണ്ടായിരുന്നല്ലോ, അത്ഭുതങ്ങൾ ഉണ്ടായിരുന്നല്ലോ, ഇതെല്ലാം ഉണ്ടായിരുന്നല്ലോ, സചേതനവും അചേതനവുമായ സകലമാനവും ഉണ്ടായിരുന്നല്ലോ, ഏകകോശ ജീവിയായ ഹമീബ മുതൽ ബഹുകോശ ജീവിയായ നീലത്തിമിംഗലം വരെ ഉണ്ടായിരുന്നല്ലോ, കോസാറുകളും പൾസാറുകളും ഉണ്ടായിരുന്നല്ലോ. ആരാ ഇതിനെ സംവിധാനിച്ചത്? അന്ന് യേശുല്ലല്ലോ എന്ന് ചോദിച്ചാൽ കട്ടക്കലിപ്പോണ്ട് കാര്യമുണ്ടോ സബാസ്റ്റിയ? നല്ലൊരു ചോദ്യമല്ലേ അത്? ആണ്, ആണ്, അതേ ചോദ്യമാണ് എല്ലാരോടും ചോദിക്കണേ. ആണ് എങ്കിൽ ആ അല്ലാനെ എല്ലാരും ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു കളക്ഷൻ ആണ് നിങ്ങൾ കൊടുത്താലും ദൈവത്തിന് വേണ്ടി. ഞാൻ അതിനെ പറ്റി പറയുന്നില്ല, പ്രസംഗത്തിന്റെ ആ ഒഴുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഏതായിരുന്നാലും നല്ലോണം ശ്രദ്ധിച്ചാ മതി.
വേഗത്തിൽ റൗണ്ട് ചെയ്ത് പോകണോട്ടോ മോനെ അത്, അല്ലെങ്കിൽ ഒരു കുറച്ച് കഴിഞ്ഞിട്ട് മതിയായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു ഘട്ടത്തിൽ ഞാൻ തരാൻ ഉദ്ദേശിക്കുന്ന ഒരു തരും ഷല്ല ആണ്. ആ ശ്രദ്ധ കൊണ്ടാ വിചാരിച്ചിട്ടാ കേട്ടോ, അതിൽ നിന്ന് രക്ഷപ്പെടാന്ന് വിചാരിക്കും വേണ്ടോ, അതിൻ്റെ അടുക്കം ഗണിച്ചു വന്ന് അവൻ ചെയ്യരുത്. ചെയ്തൊന്നുമില്ല നിങ്ങൾക്ക് പോയി പെട്ടിയിൽ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണ്ടല്ല, എനിക്ക് വേണ്ടിയിട്ടാണ്, വേണമെങ്കിൽ ചെയ്തോ അള്ളാന്റെ വജു ഉദ്ദേശിച്ചു ആണ് അതിന്റെ അർത്ഥം. മനസ്സിലായോ? അതാ അതിന്റെ അർത്ഥം. ഇനി നമ്മൾ പറഞ്ഞ ടോപ്പിലേക്ക് പോവാണ്. നിങ്ങൾ അല്ല ചോദിക്കുക കേട്ടോ, അല്ല നിങ്ങൾക്ക് ഉപജീവനം നൽകിയ അല്ലയാണ്, നിങ്ങളെ സൃഷ്ടിച്ച അല്ലയാണ്, നിങ്ങളെ മരിപ്പിക്കുന്നതും ജീവിപ്പിക്കുന്നതും അല്ലയാണ്. എന്നിട്ട് കേരളത്തിലെ എ പി ഉസ്താദിനോടും ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങളോടും അല്ല ഒരു ചോദ്യം. അല്ലെങ്കിൽ മരെ ഇത് ചെയ്യുന്നതിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ അള്ളാന്റെ പുരോ, അള്ളാന്റെ കൂടെ ആരും ഉണ്ടോ? അപ്പൊ ഒരു അല്ല പറയണെന്താ പറയുക, ഇല്ലാന്നാ ഒരു പറയണത് ഉണ്ട് എന്ന്. അതാണ് നമ്മള് പഠിക്കാൻ പോകുന്നു, കേൾക്കാൻ പോകുന്നു. കേരളത്തിൽ ഒരുപാട് സംഘടനകളുണ്ട്. ആർ എസ് എസിന് ഏറ്റവും കൂടുതൽ ശാഖ ഉള്ള സ്ഥലം കേരളമായിരുന്നു, ആയിരുന്നു അല്ലേ? വളരെ വിവേകികളായ മനുഷ്യർ ഇവിടെ ജീവിച്ചതുകൊണ്ട് അവർക്ക് വേണ്ടത്ര ഇവിടെ ക്ലച്ച് പിടിക്കാൻ കഴിഞ്ഞില്ല. മറ്റൊരു വിഷയമാണ് ഞാൻ ഇത് പറയുന്നത്. നിനറിയോ ആർ എസ് എസിന് ഒരു ദൗത്യമുണ്ട്, ഉറപ്പാണല്ലോ ഉണ്ട്. ദി ഹിന്ദുത്വ എന്ന പുസ്തകത്തിലും വിചാരധാര എന്ന വികാരധാരയിലും അവർ പറയുന്ന എന്താണ്, മുസൽമാനില്ലാത്ത, ക്രിസ്ത്യാനി ഇല്ലാത്ത, കമ്മ്യൂണിസ്റ്റുകാരനില്ലാത്ത ഇന്ത്യ. ഇനി അഥവാ ഉണ്ടായാലോ, അവരിവിടെ പൂർണ്ണ അടിമകളായി ജീവിക്കുന്ന ഇന്ത്യ. അപ്പൊ എന്താ അവരുടെ മുസ്ലിം മുക്ത, കമ്മ്യൂണിസ്റ്റ് മുക്ത, ക്രിസ്തീയ മുക്ത ഭാരതം അതൊരു ലക്ഷ്യമാണ്. ആ ലക്ഷ്യം അവർ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് ഇനി അവർക്കുള്ളത് രണ്ടു കൊല്ലാണ്, സംശയമൊന്നും വേണ്ടോ. ആ ലക്ഷ്യത്തിലേക്ക് അവർ ആഗ്രഹിക്കുന്നുണ്ട്, നടക്കല്ലേ എന്നുള്ളത് മേലെ, അത് മേലൊരാളുടെ തീരുമാനമാണ്. പക്ഷെ അവരുടെ ലക്ഷ്യം അതാണ്, അതിലൊരാൾക്കും ഒരു സംശയം വേണ്ട. ആ ലക്ഷ്യത്തിലേക്ക് അവർ തൊട്ടടുത്തേക്കാണ്. അതിനുവേണ്ടിയുള്ള പൂജാകർമ്മം വരെ ഒരു നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഏതിനെ? ഈ പറഞ്ഞ മൂന്ന് കാര്യത്തിന്. ഏതിനെ? മുസ്ലിം മുക്ത, ക്രൈസ്തവ മുക്ത, കമ്മ്യൂണിസ്റ്റ് മുക്ത ഭാരതം. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഉണ്ടോ? ആ വിചാരധാര വായിച്ചാൽ മതി, ഹിന്ദുത്വ എന്നുള്ള പുസ്തകം വായിച്ചാൽ മതി. അവർ തുറന്ന് പ്രഖ്യാപിച്ച കാര്യമാണ്, അത് അവരുടെ വിശ്വാസമാണ്, അതിനാണ് അവർ കൊതിക്കുന്നത്. അതാണ് അവരുടെ ദൗത്യം. ദാറ്റ്സ് ഓൾ. കമ്മ്യൂണിസത്തിന്റെ ദൗത്യം എന്താ? ഞാൻ ഇത് പറയുന്നത് എന്തിനാ, നിങ്ങൾക്ക് ശരിക്കും ബോൾഡ് ആകാൻ വേണ്ടിയാണ്. നമ്മുടെ വിഷയത്തിന്റെ ഒരു മർമ്മമാണ് ഇപ്പൊ ടച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവും ഒത്തിരി കഴിഞ്ഞാൽ, രണ്ട് മിനിറ്റ് അപ്പുറത്ത്. കമ്മ്യൂണിസത്തിന്റെ ലക്ഷ്യം മുതലാളി വർഗത്തിനെതിരെ ശബ്ദിച്ചുകൊണ്ട് തൊഴിലാളി വർഗ സർവാധിപത്യ ഒരു മുന്നേറ്റം, സർവരാജ തൊഴിലാളികളുടെ മുന്നേറ്റം, മുതലാളിത്വത്തിനെതിരെയുള്ള പോരാട്ടം, അതാണ് മുഖ്യ അജണ്ട. ഒരു സംശയവും കമ്മ്യൂണിസ്റ്റിന് ഉണ്ടാവില്ല. ഇനി സിഗ്മണ്ട് ഫ്രോയിഡ് മനുഷ്യനെ വിലയിരുത്തിയ ഒരു ലൈംഗിക ജീവി എന്ന നിലയിലാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യനെ കുറിച്ച് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ലൈംഗികതയിൽ അധിഷ്ഠിതമാണ്. ഇന്നത്തെ ലിബറലിസത്തിന്റെ ലക്ഷ്യവും അതാണ്. കുടുംബമില്ലാത്ത, കുത്തഴിഞ്ഞ, ആണാണിനെ പ്രാപിക്കുന്ന, ഇ എ ജബ്ബാർ പറഞ്ഞ പോലെ പെണ്ണ് പെണ്ണിനെ പ്രാപിക്കുന്ന സുന്ദരമായ പുരോഗതിയുടെ ഇൻവെർട്ടഡ് കോമ, അങ്ങനെയുള്ള ഒരു ദിനം, അതാണ് ലിബറലിസത്തിന്റെ ലക്ഷ്യം. ഇനി കോൺഗ്രസിന്റെ ലക്ഷ്യം എന്തായിരുന്നു? എല്ലാവർക്കും അറിയാം കോൺഗ്രസിന്റെ ലക്ഷ്യം എന്താണ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ലക്ഷ്യം എന്താണ് ഒക്കെ എല്ലാവർക്കും അറിയാം. ഇനി തീവ്രവാദികളുടെ ലക്ഷ്യം എന്താണ്? ഒരു ലക്ഷ്യമുണ്ട്, എല്ലാവർക്കും അറിയാം. ഞാൻ എന്താ ചുരുക്കി പറയാണ്, ഇനി നമ്മൾ ആലോചിക്കുക, കേരളത്തിലെ മുസ്ലിം സംഘടനകളുടെ ലക്ഷ്യം, മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒരു ലക്ഷ്യമുണ്ട്, സമസ്ത ഇകെപിസുനി അവരുടെ ലക്ഷ്യം എന്താണ്? വലിയൊരു ജനസഞ്ചയത്തെ കടപ്പുറത്ത് ഞങ്ങള് ഒരാഴ്ച കൊണ്ട് ഒരുമിച്ച്, ഒരു സംശയമില്ല, ഞങ്ങൾ പറഞ്ഞത് സത്യ, ഹക്ക, ഒരു സംശയമില്ല. ഞങ്ങൾ ഒരുപാട് ആളെ കൂട്ടിയിട്ടുണ്ട് കടപ്പുറത്ത്, നല്ല ആളുണ്ടായിരുന്നു, നല്ല ഉണ്ടായിരുന്നു ഉണ്ട്. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന 250 കോടി മനുഷ്യർ ലോകത്തുണ്ട്. നിങ്ങളല്ല കൂടുതൽ, ക്രിസ്ത്യാനികളാണ്, നമ്മളല്ല കൂടുതൽ, ലോകത്ത് ക്രിസ്ത്യാനികളാണ്. 250 കോടി, ഇപ്പൊ 260ലേക്ക് കടന്നു. 260 കോടി ക്രിസ്ത്യാനികളുണ്ട് യേശുവിനെ വിളിച്ച് ദുആ ചെയ്യുന്നവര്. ആലോചിക്കണേ, യേശുവിനെ രക്ഷകരായി സ്വീകരിച്ച് 260 കോടി, അള്ളാനെയല്ല, യേശുവിന്റെ ദൈവത്തെയല്ല, യേശുവിനെ, 260 കോടി മനുഷ്യർ ഇവിടെയുണ്ട്. സമ്മതിച്ചല്ലോ? ശരി, സമസ്തയുടെ ലക്ഷ്യം എന്താ? സമസ്തയുടെ ലക്ഷ്യം പറയുന്ന ഒരു ഒരു ക്ലിപ്പ്, ഒന്നാമത്തെ, ഞാനിവിടെ ഒരുപാട് ക്ലിപ്പുകൾ ഇടും, അതിൽ ഒന്നാമത്തെ ക്ലിപ്പ് നിങ്ങൾ മനസ്സറിഞ്ഞ്, നിങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിപ്പിലേക്ക് പൂർണ്ണമായിട്ട് ഇൻവോൾവ് ആകണം. വലിയൊരു കാര്യം നമുക്കിന്ന് മലപ്പുറത്ത് ഈ സമ്മേളനത്തോടെ വ്യക്തമാവും. ഇതുവരെ ക്ലാരിറ്റി വരുത്താത്തവർക്ക് പോലും
സമസ്ത അവിടെ ഒരുമിച്ച് കൂടി. വലിയ സംഭവമാക്കി അവർ പറയുന്നുണ്ട്, അവിടെ കൂടിയ ജനങ്ങൾ ആരാണ്, അവരുടെ സ്വഭാവം എന്താണ്, അവരുടെ വ്യതിരിക്തത എന്താണ്. ബാക്കിയുള്ള മുസ്ലിങ്ങളൊക്കെ പോട്ടെ, അവരെ ഭാഷ പ്രകാരം അഹ്ലു സുന്നത്തി വൽ ജമാ അവരാണ്, അല്ല എന്നത് വേറൊരു സത്യം. പക്ഷെ അവരെന്താണ്, അത് അവരാണല്ലോ പറയേണ്ടത്. ആണല്ലോ അവരുടെ ഒരു വലിയ ഉസ്താദ്. അവരെന്തിനാണ്, അതായത് കേരളത്തിൽ ഞാൻ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ലക്ഷ്യമുണ്ട്, ബി ജെ പിക്ക് ലക്ഷ്യമുണ്ട്, കോൺഗ്രസിന് ലക്ഷ്യമുണ്ട്, സാമൂഹ്യ സന്നദ്ധ സംഘടനകൾക്ക് ലക്ഷ്യമുണ്ട്, ഓരോരുത്തർക്ക് സമസ്തയുടെ ലക്ഷ്യം എന്താ. സമസ്ത എന്തിനാണ് ഉണ്ടായത്? സമസ്ത ഉണ്ടായത് ഖുർആൻ പഠിപ്പിക്കാനല്ല, സുന്നത്ത് പഠിപ്പിക്കാനല്ല, അള്ളാഹനെ ആരാധിക്കാൻ പറയാനല്ല, ഒരു വ്യക്തിയെ ആരാധിക്കാൻ പഠിപ്പിക്കാനാണ് എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ആ വ്യക്തിയെ ആരാധിക്കുന്ന ഒരു വലിയ സംഘത്തെ ഉണ്ടാക്കാൻ സമസ്ത എന്ന് പറയുന്ന ഈ നമ്മൾ പറയുന്ന എ പി കെ സുന്നികൾക്ക് സാധിച്ചു എന്നാണ് അവർ പറയുന്നത്. അള്ളാഹനെ വിളിക്കുന്ന ഒരു ജനത ഉണ്ടാക്കാനല്ല, അള്ളാഹനെ പേടിക്കുന്ന ഒരു ജനത ഉണ്ടാക്കാനല്ല, പരലോകം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു ജനത ഉണ്ടാക്കാനല്ല, ഒരു സൃഷ്ടിയെ ആരാധിക്കുന്ന, ഒരു സൃഷ്ടിയെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, ഒരു സൃഷ്ടിക്ക് പൂർണ്ണമായ ആരാധന പ്രഖ്യാപിക്കുന്ന ഒരു ജനത ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നാണ് അവരുടെ അവകാശവാദം. ആ ക്ലിപ്പ് ശരിക്കും ശ്രദ്ധിക്കുക, ഒരു നിലക്കും അവ്യക്തത ഇല്ലാത്ത വ്യക്തതയാണ്. അതൊന്ന് കേട്ടോളൂ. പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ പ്രസ്ഥാനം എന്തിനാ ഉണ്ടായത്? അവനെ വിളിക്കണമെന്ന്, വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന്, വിളിക്കാൻ പറ്റുമെന്ന്. ആവേശത്തോടെ വിളിക്കുന്ന ഒരു വലിയൊരു സംഘത്തെ പടുത്തുയർത്താനല്ലേ എന്റെ മുഅ്മിനീങ്ങള്. ഔസുല്ലാമിനെ വിളിക്കുന്ന ഒരു വലിയ സംഘത്തെ സൃഷ്ടിക്കാനാണ് സമസ്ത. ഞാൻ എന്റെ പ്രസംഗം കേൾക്കുന്ന സമസ്തയെപ്പെട്ട ആരുണ്ടെങ്കിൽ ആത്മാർത്ഥമായി ഒരു വൈകാരികതയും ഇല്ലാതെ നിങ്ങളോട് ഞാൻ ചോദിക്കണം, ഇതാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ നിങ്ങൾക്ക് ഈ ലക്ഷ്യം ഏത് വേദഗ്രന്ഥത്തിൽ നിന്നാണ് കിട്ടിയത്? നിന്റെ ഒരു ഒന്നാമത്തെ ചോദ്യം, ഞാൻ 150,000 അമ്പിയാ മുർസലിങ്ങൾ ലോകത്ത് വന്നിട്ടുണ്ട്. നജീബ് മൗലവി എന്ന് പറയുന്ന സുന്നി സമസ്ത എന്ന് പറയുന്നത് അയാളുടേതാണ് രണ്ടാമത്തെ ക്ലിപ്പ്. അതുകൂടെ കേട്ടിട്ട് നിങ്ങൾ വളരെ കൃത്യമായ ഒരു വിവരണത്തിലേക്ക് വരണം. ആ രണ്ടാമത്തെ ക്ലിപ്പ് കൂടെ കേട്ടോളൂ, അപ്പൊ അതൊരു ക്ലാരിറ്റി വരും. 124,000 അമ്പിയാക്കന്മാരും ഈ അനുചിതമായ മുദ്രാവാക്യം മുഴക്കാനാണ് വന്നതെന്നും ഇത് ലോകത്ത് സ്ഥാപിക്കാനാണ് വന്നതെന്നും ആദം നബി മുതൽക്കുള്ള പ്രവാചകന്മാരെ കുറിച്ചെല്ലാം പറയുന്നത് ഏറ്റവും മോശപ്പെട്ട ആരോപണമാണ്, ദുരാരോപണം. ഈ വ്യർത്ഥമായ അർത്ഥശൂന്യമായ വാചകങ്ങളൊന്നും അമ്പിയാക്കന്മാർ പഠിപ്പിക്കൂല. ഇതുകൊണ്ട് ഒരൊറ്റ നബിയും ആ ശബ്ദം പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരു വാക്യം ഒരു വേദത്തിലും ഇല്ലതാനും പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്ന് പറയുന്ന ഒരു വാക്യം ഒരു വേദത്തിലും, രണ്ടാമത്തെ ക്ലിപ്പ്, ഒരു വേദത്തിലും അതിന് സമാനമായ ശബ്ദമില്ല. ഇത്തരം ഒരു ശബ്ദം പഠിപ്പിക്കാനാണ് അമ്പിയാക്കന്മാർ വന്നത് എന്ന് പറയല് പിന്നല്ലേ. വിശുദ്ധ ഖുർആൻ പറയുന്ന നബിമാരെ ഒക്കെ വിട്ടത് ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. ഒന്നുകൂടെ ട്രൈ ചെയ്തു നോക്ക്. ആ ക്ലിപ്പിൽ ഇത്രേ ഉള്ളൂ, 124,000 പ്രവാചകന്മാർ ലോകത്ത് വന്നത് അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ എന്ന് പഠിപ്പിക്കാനല്ലെന്നും അത് മഹാമോശമായ ഒരു ആശയമാണെന്നും ഈ അനുചിതമായ അർത്ഥശൂന്യമായ ഒരാശയം പഠിപ്പിക്കാൻ അമ്പിയാക്കൾ വരില്ലെന്നുമാണ് നജീബ് മൗലവി പറയുന്നത്. നിർണയങ്ങൾ മനസ്സിലായല്ലോ. അപ്പൊ 124,000 പ്രവാചകന്മാർ വന്നു എന്ന് നജീബ് മൗലവിനെ നിങ്ങൾ കേട്ടു. നിന്റെ ചോദ്യം ഇതാണ്, ഔസുല്ലാമിനെ വിളിക്കാനാണ് കേരളത്തിൽ സമസ്ത ഉണ്ടായത്. ലളിതമായ സാധാരണക്കാരായ സ്വർഗ ആഗ്രഹിക്കുന്ന നരകത്തുനിന്ന് മോചനം പ്രതീക്ഷിക്കുന്ന ഉസ്താദുമാര് പരലോകത്ത് രക്ഷക്കെത്തൂലെന്ന് വിശ്വസിക്കുന്ന ആളുകളോട് ഞാൻ ചോദിച്ചോട്ടെ, ഔസുല്ലാമ ഏത് കാലത്താണ് ഉണ്ടായത്? ഏത് കാലത്തുണ്ടായത് അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം 500 കഴിഞ്ഞിട്ട്. അപ്പൊ ആ 500 ഒരുപാട് പ്രസ്ഥാനങ്ങൾ ലോകത്തുണ്ടായല്ലോ. ഖലീഫമാരുടെ കാലുണ്ടായല്ലോ, താബികളുടെ കാലുണ്ടായല്ലോ. അപ്പൊ അവരെന്തിനായിരുന്നു ഉണ്ടായത്? സിമ്പിളായിട്ട്, വേറെ കിതാബൊന്നും ആവശ്യമില്ല, സിമ്പിളായിട്ട് എന്താ പറഞ്ഞത്? നിങ്ങൾ ആ ക്ലിപ്പ് എന്തിനാണ് സമസ്തവിടെ എന്ന് ചോദിച്ചാൽ ഔസുല്ലാമിനെ വിളിക്കുന്ന ഒരു വലിയ സമൂഹത്തെ സൃഷ്ടിക്കാനാണ്. ഒരു കാര്യം ഉറപ്പായി, അള്ളാഹനെ ആരാധിക്കാത്ത, മൊയ്തീൻ ഷെയ്ഖിനെ ആരാധിക്കുന്ന, മൊയ്തീൻ ഷെയ്ഖിനെ റബ്ബായി സ്വീകരിക്കുന്ന, മൊയ്തീൻ ഷെയ്ഖിനെ വിളിക്കുന്ന ഒരു വലിയ ജനതയാണ് കോഴിക്കോട് കടപ്പുറത്ത് വന്നത്.
ആ ജനതയും കൊണ്ടാണ് നിങ്ങൾ പരലോകത്തെത്തുന്നതെങ്കിൽ നിങ്ങളുടെ സ്ഥിതി എന്താണെന്നാണ് എന്റെ ചോദ്യം. ഇനി ഞാൻ പറയുന്നത് കുറച്ച് ഖുർആനിക വചനമാണ്, കുറച്ചൊന്നുമല്ല. അവർ ഒരു കൊട്ടയിൽ എങ്ങനെ കൊണ്ടുവന്ന് ചെരിയാ മാത്രം ഈ, അതായത് ഏതെങ്കിലും കടത്തിന്റെയില് നാളെ ഇതിന് മറുപടി പറയണം എന്ന നിലക്ക് ചിന്തിക്കുന്നവരുണ്ടല്ലോ. ഈ മറുപടി ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ആയത്തുകൾ മുൻനിർത്തിയിട്ടൊന്ന് മറുപടി പറയണം. ഏത് ക്ലിപ്പിന്, ഏത് ക്ലിപ്പിന്? ആ ക്ലിപ്പ് മോനെ ഫസ്റ്റിലത്തെ ഒന്നാമത്തെ ക്ലിപ്പിന്റെ കുട്ടി ഒന്നുകൂടെ ഇട്ടുകൊടുത്തെ. എന്തിനാ അങ്ങനെ പറയണ വെച്ചാൽ അതോടുകൂടെ തന്നെ ആര് കാര്യം ക്ലിയർ ആവണം. ഒന്നിട്ടുകൊടുത്തെ. നമ്മുടെ പ്രസ്ഥാനം എന്തിനാ ഉണ്ടായത്? ഓസുല്ലാളവനെ വിളിക്കണമെന്ന്, വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന്, വിളിക്കാൻ പറ്റുമെന്ന് ഓസുല്ലാളവനെ ആവേശത്തോടെ വിളിക്കുന്ന ഒരു വലിയൊരു സംഘത്തെ പടുത്തുയർത്താനല്ലേ എന്റെ മുമ്പിനികള്. അവ എല്ലാരും അത് കേട്ടല്ലോ, എല്ലാരും കേട്ടല്ലോ. ആവേശത്തോടെ മൊയ്തീശയിനെ വിളിക്കുന്ന ഒരു വലിയ സംഘത്തെ പടുത്തുയർത്താനാണ് സമസ്ത. ഉറപ്പായല്ലോ, വേറെ ലക്ഷ്യം നിങ്ങൾക്കില്ല എന്നുള്ളത് ഇക്കാലത്ത് എല്ലാവർക്കും ബോധ്യമാണ്. അള്ളാഹുവിൽ നിന്ന് പടപ്പുകളെ അകറ്റി സൃഷ്ടികളെ ആരാധിക്കുന്ന മുസ്ലിമീങ്ങളെ സൃഷ്ടിച്ച് അവരെ നരകത്തിലേക്ക് ആട്ടിത്തെളിച്ച് നരകാവകാശികളാക്കുന്ന ആളുകൾ. നിങ്ങള് സൂറത്ത് ഖസസ് എന്ന് പറഞ്ഞ അധ്യായമുണ്ട്, 28-ാം അധ്യായമാണ് സൂറത്ത് ഖസസ്. ആ സൂറത്ത് ഖസസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവപ്പെട്ടൊരു കാര്യം പറയുന്നുണ്ട്. എന്താ വെച്ചാൽ, ഇപ്പൊ നിങ്ങൾ കേട്ടുള്ള ഒരു ഉസ്താദിന്റെ, ആ ഉസ്താദിനെ പറ്റിയും ആ ഉസ്താദിന്റെ അനുയായികളെ പറ്റിയും അല്ലാഹു പറയുന്ന ഒരു ഖുർആനിക വചനം എന്താ അറിയങ്ങള്? ആ വചനം ഇങ്ങനെയാണ്, നരകത്തിലേക്ക് ആളുകളെ ആട്ടിത്തെളിച്ചു കൊണ്ടുപോകുന്ന ഒരു വിഭാഗം പണ്ഡിതന്മാർ ലോകത്തുണ്ട് എന്നാണ്. ആ അത് കേട്ടോളൂ, സൂറത്ത് ഖസസിലാണ്, 28-ാം അധ്യായം 41-ാമത്തെ വചനം. നല്ല എളുപ്പമാണ് നിങ്ങൾക്ക്, കാരണം എല്ലാ അധ്യായം നമ്പറും ഞാൻ പറയും, വചനവും പറയും. അപ്പൊ നിങ്ങൾ എളുപ്പമാണ്. അള്ളാഹു പറയാണ്, ഉസ്താദിനെ പറ്റി അള്ളാഹു പറയാണ്, പിടിക്കണ്ട. അള്ളാഹു പറയാണ് ഒരു വിഭാഗം പണ്ഡിതന്മാരുണ്ട്. ആ പണ്ഡിതന്മാരുടെ പ്രത്യേകത എന്താ കേട്ടോളൂ? വജാൽനാഹും അയ്മത്തയ്യദു, നോക്കൂ, യദൂന ഇലന്നാരി. ഒരു വിഭാഗം പണ്ഡിതന്മാരുണ്ട്, അവർ ജനങ്ങളെ ക്ഷണിക്കുന്നത് നരകത്തിന്റെ അവകാശികളാകാനാണ്. നരകത്തിന്റെ അവകാശികൾ അല്ല പറയാ, അഥവാ അവരെ നാം നരകത്തിലേക്ക് ക്ഷണിക്കുന്ന നേതാക്കന്മാരാക്കി. ആരെ? സമസ്തയെ നരകത്തിലേക്ക് ക്ഷണിക്കുന്ന നേതാക്കന്മാരാക്കി. എന്താ കാരണം? അല്ലാഹു തെളിച്ചു പറയുന്നു, അതിന് കാരണമുണ്ട്. അവൻ നരകത്തിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതന്മാരുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞാൽ നാം എന്താ ചെയ്യേണ്ടത്? നമ്മൾ നോക്കൂ, നിങ്ങൾ മക്കളെ, പാമ്പുകളുടെ കൂട്ടത്തിൽ വിഷമുള്ളതും ഇല്ലാത്തതും ഉണ്ട്. വിഷമുള്ള ഇനം ഇന്നതാണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ വേണ്ടത്? വിഷമുള്ള ഇനം ഏതാണെന്ന് പഠിക്കാൻ തയ്യാറാകണം. ഇവിടെ അല്ല പറയാണ്, പണ്ഡിതന്മാരിൽ നരകത്തിലേക്ക് ആട്ടിത്തെളിച്ചു കൊണ്ടുവന്നവരുണ്ട്, സ്വർഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നവരുണ്ട്. ആ സ്വർഗത്തിലെ കൊണ്ടുവന്നവരുടെ ക്വാളിറ്റിയും പറഞ്ഞു തന്നു എങ്കിൽ അത് സമസ്തയാണോ മുജാഹിദ് പ്രസ്ഥാനമാണോ എന്ന് നിങ്ങൾ ആലോചിക്കാൻ വേണ്ടിയാണ്. കേരളത്തിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നിങ്ങളോട് പറയുന്നതാ. ഇനി കേട്ടോ അടുത്ത വാചകം, ഖുർആനിലെ 40-ാമത്തെ അധ്യായം 41-ാമത്തെ വചനം. എനിക്ക് അത്ഭുതം തോന്നി എന്നറിയോ, 28-ാമത്തെ അധ്യായത്തിലെ 41-ൽ അള്ളാഹു പറയുന്നെന്താ? നരകത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു വിഭാഗം പണ്ഡിതന്മാരുണ്ട്. 40-ാമത്തെ അധ്യായത്തിലെ 41-ലോ സ്വർഗത്തിലേക്ക് നയിക്കുന്ന പണ്ഡിതന്മാരുണ്ട്. ആ 41-ൽ ഒരു കളിയുണ്ട്. അള്ളാഹു ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്, ശ്രദ്ധിച്ചു നോക്കിക്കൊള്ളണം കേട്ടോ. ഒന്നെന്താ പറയുന്നത്? നരകത്തിലേക്ക് ക്ഷണിക്കുന്നവരുണ്ട്, സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്നവരുണ്ട്. വയാ കൗമി മാലിയദൂകും ഇലൻ നജാത് വച്ചദൂനനി ഇലൻ നാർ. എന്റെ ജനങ്ങളെ, എനിക്ക് എന്തോരനുഭവം, ഞാൻ നിങ്ങളെ രക്ഷയിലേക്ക്, സ്വർഗത്തിലേക്ക്, നജാത്തിലേക്ക്, ഫിർഖത്തു നാജിയയിലേക്ക് ക്ഷണിക്കുന്നു. നിങ്ങളാകട്ടെ എന്നെ നരകത്തിലേക്കും ക്ഷണിക്കുന്നു. അവൻ നരകത്തിലേക്ക് ക്ഷണിക്കുന്നവരും സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്നവരുമുണ്ട്. നരകത്തിലേക്ക് ക്ഷണിക്കുന്നവരുടെ ഒന്നാമത്തെ ക്വാളിറ്റി സൃഷ്ടികളെ ആരാധിക്കാനാണ് അവർ വിളിക്കുക. ഇത് ഖുർആൻ ഖണ്ഡിതമായി പറയാണ്. മൊയ്തീശയിനെ ആരാധിക്കാൻ, സി എം മടവൂരിനെ ആരാധിക്കാൻ, മമ്പ്രങ്ങളെ ആരാധിക്കാൻ, അള്ളാഹുവിനേക്കാൾ വില അവർക്ക് കൽപ്പിക്കാൻ, അള്ളാഹുവിനേക്കാൾ സ്റ്റാൻഡേർഡ് അവർക്ക് കൽപ്പിക്കാൻ അവരെ വിളിക്കുന്നു എന്നതാണ് അല്ലാഹു നമ്മുടെ മുമ്പിൽ വെക്കുന്ന കാര്യം. ഇനി നമുക്ക് ചില ആയത്തുകളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. പ്രവാചകന്റെ ദൗത്യം എന്താ? ഇവിടെ സമസ്തയുടെ ദൗത്യമാണ് ഈ മൊയ്തീശ പറഞ്ഞു. അത് ഞാൻ വീണ്ടും കൂട്ടോ, ആ ക്ലിപ്പ് ഞങ്ങൾ ആവർത്തിച്ച് കേൾക്കേണ്ട ക്ലിപ്പാണ്. മുജാഹിദുകളെ, നമ്മളും അല്പം ജാഗ്രതയോടെ നിൽക്കേണ്ട ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്താണ് നമ്മുടെ ദൗത്യം? നമ്മൾ ആലോചിക്കണല്ലോ, നമ്മുടെ ഒരു ഇത് പ്രവാചകന്മാരുടെ ദൗത്യം എന്താ? ഇപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? ഔസുൽ ഔദമിനെ വിളിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, ഒരു ചെറിയ ഉദാഹരണമാണ്. 60-ാം അധ്യായം
സൂറത്ത് മുംതഹനയാണ്. ഞാൻ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു വാചകം വായിച്ചു കേൾപ്പിക്കാം. നാലാമത്തെ വചനമാണ് സൂറത്ത് മുംതഹന 60-ാം അധ്യായം 4-ാമത്തെ വചനം. ഇതെല്ലാം ഇങ്ങനെ പറയുന്നതിന് എന്റെ വകയായി ഞാൻ നിങ്ങളോട് ഒന്നും പറയുന്നില്ല എന്ന് നിങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. കാരണം നുണപ്രചരണങ്ങളിൽ ഏറ്റവും ശക്തമായി നടക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നിങ്ങൾ 40-ാം 4-ാമത്തെ വചനം സൂറത്ത് മുംതഹനയിലേ 4-ാമത്തെ വചനം അതൊന്ന് കേട്ടോളൂ കേട്ടോ. ഇതൊന്നും എന്റെ വകയല്ല, ഞാൻ വേണമെങ്കിൽ സുന്നി പരിഭാഷയിൽ നിന്ന് വായിക്കാം, അതാണല്ലേ. ഇത് റഹ്മത്തുള്ള കാസിമി മൂത്തടത്തിന്റെ ആണ്. ഈ കെ സുന്നികളാണ് റഹ്മത്തുള്ള കാസിമി. നമുക്ക് നോക്കാം എന്തായാലും ഉള്ളത്, ഒന്ന് കേട്ടോളൂ കേട്ടോ. സൂറത്ത് മുംതഹന 4-ാമത്തെ വചനത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ വായിച്ച് കൽപ്പിച്ചുതരാം, ഒന്ന് ശ്രദ്ധിക്കണേ. കതുക്കാനത്തിലൊക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫി ഇബ്രാഹിം, ഇബ്രാഹിം നബിയിലും അദ്ദേഹത്തിൽ വിശ്വസിച്ചവരിലും അദ്ദേഹത്തോടൊപ്പമുള്ളവരിലും നിങ്ങൾക്ക് ഉത്തമമായ മാതൃക ഉണ്ടായിട്ടുണ്ട്. ഒന്നുകൂടെ ശ്രദ്ധിക്കണം. സമസ്തയുടെ നേതാക്കന്മാരും അവരുടെ അനുയായികളും, മുജാഹിദീന്റെ നേതാക്കന്മാരും അവരുടെ അനുയായികളും, ഇബ്രാഹിം നബിയും ഇബ്രാഹിം നബിന്റെ കൂടെ വിശ്വസിച്ചവരും, അവരെ പറ്റി അല്ല എന്താ പറയണത്, എന്താ പറയണേ. അതായത് ഇങ്ങനെയാണ് പറയണത്, ഇന്നാ ഇദ് ഖാലു ലികൗമിഹി, അവര് ആ നാട്ടിലെ ജനങ്ങളോട് പറയാ, ഇന്നാ ബുറാഉ മിൻകും വമിമ്മ തഅബ്ദൂന മിൻ ദൂനില്ലാ കഫർനാ ബികും വബദ ബൈനനാ വബൈനകുമുൽ അദാവത്തു വൽ ബഅല്ലാഹു അബദ ഹത്താ തുക്മിനു ബില്ലാഹി വാഹിദ. ഇനി റഹ്മത്തുള്ള കാസിമിയുടെ പരിഭാഷ ജാഹിദ് ബാദശേരി പറഞ്ഞൊന്നും വേണ്ട. റഹ്മത്തുള്ള കാസിമി എന്താ പറയണത്, ഇബ്രാഹിം നബിയിലും അദ്ദേഹത്തോടൊപ്പമുള്ളവരിലും ഉത്തമമായ മാതൃക. മുല്ലേറെ പ്രസംഗം നിങ്ങൾ ഓർക്കണം. മുല്ലേറെ പ്രസംഗം എന്താണ്, സമസ്ത ഉണ്ടാക്കി എന്തിനാ, ഹൗസുൽ ഔലമിനെ വിളിക്കാനാണ്, അങ്ങനെ ഒരു സൊസൈറ്റിയെ ഉണ്ടാക്കാനാണ്. എന്നാ ഇബ്രാഹിം നബി എന്താ ചെയ്തത് കേട്ടോളി, ഇബ്രാഹിമിലും അദ്ദേഹത്തിൽ വിശ്വസിച്ചവരിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട്. തങ്ങളുടെ ജനതയോട് അവർ പറഞ്ഞ സന്ദർഭം എന്താ പറഞ്ഞ്, ഹൗസുൽ ഔലമിനെ വിളിച്ചോന്നാ, ആദൻ നബീനെ വിളിച്ചോന്നാ, മുത്തു നബീനെ വിളിച്ചോന്നാ, അല്ല അള്ളാഹനെ മാത്രം വിളിച്ചോന്നാ, എന്തായിരുന്നു റഹ്മത്തുള്ള കാസിമിയുടെ പരിഭാഷ കേട്ടോ. അവ്യക്തത വേണ്ട, അതിനാണ് തീർച്ചയായും നിങ്ങൾ ഞങ്ങൾ നിങ്ങളിൽ നിന്ന് അല്ലാഹുവെ കൂടാതെ നിങ്ങൾ വിളിക്കുന്ന നിങ്ങൾ ആരാധിക്കുന്ന അവരിൽ നിന്നെല്ലാം ഞങ്ങൾ എന്തായിട്ടുണ്ട്, മുക്തരായിട്ടുണ്ട്. ഒരു സൃഷ്ടിയെയും ഞങ്ങൾ വിളിക്കില്ല അല്ലാഹനല്ലാതെ. ചിന്തിക്കണേ, ഓർക്കണേ. എന്നിട്ട് എന്താ പറയുന്നത്, ഏകനായ എന്ത് എന്ത് ഞാൻ പറയുന്നത്, സമസ്തക്ക് സൂറത്ത് ഇഖ്ലാസിനോട് വെറുപ്പാ. കുൽ ഹുവല്ലാഹു അഹദ് സമസ്തക്ക് ഓതാൻ പാടില്ല, നിങ്ങൾ ഓതാൻ പാടില്ല, നിങ്ങൾക്ക് അവകാശമല്ല, നിങ്ങളതിനെതിരാണ്, നിങ്ങൾ അതിനെതിരെ. നിങ്ങൾ മാത്രമാണ് ലോകത്ത് അതിന് ഏറ്റവും കൂടുതൽ അതിന്. ഇവിടുത്തെ ഹൈന്ദവനും ക്രൈസ്തവൻ പോലും അവന് വിശീകരിച്ചെടുത്തോ അംഗീകരിക്കും, നിങ്ങൾ അംഗീകരിക്കില്ല. നിങ്ങൾ രക്ഷപ്പെട്ടോളൂ, ഞാൻ പറയണം, മുങ്ങി ഈ എല്ലാവിധ നാശഗർത്തത്തിലും നിങ്ങൾ മുങ്ങി മരിച്ചു. സമസ്തയുടെ കൂടൊഴിഞ്ഞ് നിങ്ങൾ പാറിയിട്ടില്ലെങ്കിൽ, ഫിർഖത്തു നാജിയുടെ കപ്പലിന്റെ ഓരത്ത് കടിച്ചു പിടിച്ചെങ്കിലും നിങ്ങൾ ജീവിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ കാര്യം പോക്കാം. കേട്ടോളി എന്താ പറയുന്നറിയോ, നിങ്ങ ഏകനായ അല്ലാഹുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് വരെ, അല്ലാഹനെ മാത്രം നിങ്ങൾ വിളിച്ചു ദുആ ചെയ്യുന്നത് വരെ, എന്നിട്ടോ എന്നെന്നും ഞങ്ങൾ നിങ്ങളെ നിഷേധിക്കുകയും ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ ശത്രുതയും വിദ്വേഷവും വെളിപ്പെടുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ ഇബ്രാഹിം തന്റെ പിതാവിനോട് നിശ്ചയം ഞാൻ താങ്കൾക്ക് വേണ്ടി പാപമോചനത്തിന് അർത്ഥിക്കും, അല്ലാഹുവെങ്കിൽ നിന്ന് യാതൊന്നും താങ്കൾക്ക് വേണ്ടി ഞാൻ അധീനമാക്കുന്നില്ല എന്നും ഈ കാര്യം. ഇനി നമ്മൾ ചിന്തിക്കേണ്ട എന്താ, ഇബ്രാഹിം നബി എന്താ പറഞ്ഞു, നിങ്ങൾ അല്ലാഹനെ മാത്രം വിളിക്കണവരെ നിങ്ങൾക്കിടയിലും ഞങ്ങൾക്കിടയിൽ. ഇനി ഞാൻ ചോദിക്കാൻ, കേരളത്തിലെ സമസ്തയിലെ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ ഇബ്രാഹിം നബി കണ്ടു നിയരിക്ക, ഈ മൊയ്ലിയാര പ്രസംഗം, ഈ മൊയ്ലിയാര പ്രസംഗം എന്താ, അല്ലാഹനെ വിട്ടിട്ട് മൊയ്ദീശൈനെ വിളിക്കുന്ന ഒരു ജനത ഉണ്ടാക്കലാണ് സമസ്തയുടെ പരിപാടി. ഇനി ഇബ്രാഹിം നബി ഇവരോട് എന്താ പറയാ, നിങ്ങൾ മൊയ്ദീശൈനെ വിളിക്കുന്നതിൽ നിന്നും സി എം മടവൂരിനെ വിളിക്കുന്നതിൽ നിന്നും അല്ലാഹനെ മാത്രം വിളിക്കുന്നത് വരെ നിങ്ങൾ ഏത് തങ്ങൾ കുടുംബായിക്കോ, പാണക്കാട്ടോ വേറെ എവിടെ ആയിക്കോ, നിങ്ങൾ എത്ര പത്തര മാറ്റ ആപ്പിട് പോലെ തുടുത്ത മുഖവും സൗന്ദര്യവും ഇനി കടപ്പുറത്തെ വേദിയിലിരുത്തി നിങ്ങൾ എല്ലാവരും പുകയിച്ചി, എനിക്ക് നിങ്ങൾ വിഷയമല്ല എന്ന് പറയും ഇബ്രാഹിം നബി. നിങ്ങൾ ഏകനായ റബ്ബിനെ വിളിക്കണവരെ, പടച്ചോനെ ആരാധിക്കുന്നവരെ, അല്ലാഹനോട് മാത്രം തേടുന്നവരെ, ദർഗാ പൂജ ഒഴിവാക്കുന്നവരെ, ഇന്നാ ബുറാഉ മിൻകും വമിമ്മാ തഅബ്ദൂന മിൻ ദൂനില്ലാ കഫർനാ ബികും വബദാ ബൈനനാ വബൈനകുമുൽ അദാവത്തു വൽ ബഅല്ലാഹു അബദാ ഹത്താ തുഖ്മിനു ബില്ലാഹി വഹ്ദാ. ഇതാണ് അല്ലാഹന്റെ ഗ്രന്ഥം. ഒന്ന്,
ഒന്നാമത്തെ പോയിന്റ്. രണ്ടെന്താ? രണ്ട് കേട്ടോ, രണ്ട് കേട്ടോ. ലക്കത്ത് കാനത്തിലക്കുന്നല്ലേ പറഞ്ഞേ, ലക്കത്ത് കാനലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. മുഹമ്മദ് നബിയെ പറ്റി പറയാ അല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 33:21. ഇനി കുറച്ച് ആയത്ത് വേഗം അർത്ഥം പറയാം, നിങ്ങൾ ശ്രദ്ധിക്കണം. സമയക്കുറവ് നല്ലോണമുണ്ടാ. കേട്ടോളീട്ടോ, റസൂല് പറയാട്ടോ, വലിയെന്താ പറഞ്ഞേ, സമസ്തയുടെ ലക്ഷ്യവും ദൗത്യവും ഹൗസുൽ ആലമിനെ വിളിപ്പിക്കലാണ്, അങ്ങനെയുള്ള ഒരു ജനതയെ ഉണ്ടാക്കലാണ്. ഇനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലക്ഷ്യം എന്താ? അള്ളാഹു നബീനെ വിളിച്ചിട്ട് പറയാൻ, നബിയെ അങ്ങയുടെ പ്രസ്ഥാനത്തിനൊരു ലക്ഷ്യമുണ്ട്, മുഹമ്മദ് നബിയുടെ പ്രസ്ഥാനത്തിനൊരു ലക്ഷ്യമുണ്ട്. അത് കേട്ടോളീട്ടോ, സൂറത്ത് അഹ്സാബാണ്, സൂറത്ത് അഹ്സാബാണ്. എന്താണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലക്ഷ്യം? സൂറത്ത് അഹ്സാബില് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്ന കേട്ടോളി, ശരിക്കും ശ്രദ്ധിച്ചോളൂ കേട്ടോ. 33-ാം അധ്യായം. നിങ്ങളെ ഇവിടെ മറുപടി, നമ്മൾ പ്രസംഗിക്കുന്നതിന് മുമ്പേ മറുപടിന്റെ ചെറിയ എന്തോ ഓളൊക്കെ ഇവിടെ ഇവിടെ ഉണ്ടല്ലോ, ഓരോടെ പറയണം. നിങ്ങൾ മറുപടി പറയണം, പക്ഷേ ഞാൻ ഉന്നയിച്ച പ്രശ്നത്തിനായിരിക്കണം നിങ്ങൾ മറുപടി. റെഡിമേഡ് ആയിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരരുത്, കാരണം ഇവിടുത്തെ ജനങ്ങൾ ഇത് ശ്രദ്ധിക്കും. ഞാൻ ഇവിടെ ഉദ്ധരിക്കുന്ന ആയത്തുകൾ, ഒരുപക്ഷെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇവിടെ ഇപ്പൊ പുതുതായിട്ട് കേൾക്കുന്നവർ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ 60 വയസ്സുള്ള ഒരാളത് കേൾക്കുന്നത്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇത്രയേറെ ഖുർആൻ വചനം കേട്ടിട്ടേ ഉണ്ടാവില്ല. നിങ്ങളുടെ പ്രസ്ഥാനത്തൊന്നും ഒരിക്കലും നിങ്ങൾക്ക് കേൾക്കാൻ സൗഭാഗ്യം ഉണ്ടാവില്ല. മുജാഹിദ് പ്രസ്ഥാനത്തെ നേതാക്കന്മാരോട് ഞാൻ പറയുകയാണ്, ഖുർആൻ ആയത്ത് കൊണ്ടല്ല അതൊരു ജനതയെ മാറ്റാൻ കഴിയും നിങ്ങൾ വിചാരിക്കണ്ട. അല്ലാഹു സുബ്ഹാനഹു വതആല 8-ാം അധ്യായത്തിന്റെ 2 പറയുന്നത് അറിയോ, ഒരു പ്രഭാഷകനോട് അല്ല പറയുന്നത് അറിയോ, വൈദാ തുലിയത്ത് അലൈഹിം ആയാത്തുഹു സാദതുഹും ഈമാനാ. ആയത്ത് ഓതി കേൾപ്പിക്കി, മലപ്പുറത്തായാലും കൊണ്ടോട്ടിയിലായാലും എവിടെ ആയാലും കടപ്പുറത്തായാലും, ഇൻഷാ അല്ലാ ഫെബ്രുവരി 12 ആയത്തുകളെ കൊണ്ട് ഒരു സാഗരം സൃഷ്ടിക്കുമായിരിക്കും ഇൻഷാ അല്ലാ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സ്റ്റേറ്റ് സമ്മേളനം. ഫെബ്രുവരി 12 ഒരു സമ്മേളനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ സമ്മേളനം എന്താണ് സമ്മേളനം എന്ന് ലോകത്തെ പഠിപ്പിക്കാനുള്ളതാ, മലയാളികളെ പഠിപ്പിക്കാനുള്ള. ഇൻഷാ അല്ലാ നിങ്ങളൊക്കെ നെഞ്ചിലേറ്റി ദുആ ചെയ്യണം, എന്തായിരിക്കുന്നത്, എന്താണ് സമ്മേളനം. സമ്മേളനം ഇനി വരാനിരിക്കുന്ന സമ്മേളനക്കാർക്കും, കഴിഞ്ഞ സമ്മേളനം നടത്തിയവർക്കും, കടപ്പുറത്ത് സമ്മേളനം നടത്തിയവർക്കും അതിലൊക്കെ ഗുണപാഠമുണ്ടാവും ഇൻഷാ അല്ലാ. ബീദിനില്ല എനിക്ക് കേട്ടോളൂ കേട്ടോ. നബിയുടെ ദൗത്യം അല്ല പറയാ, നബിയെ ഭൂമിയിൽ നിങ്ങൾക്ക് എന്താ നിർവഹിക്കാനുള്ളത് അന്ന് കേട്ടോളൂ കേട്ടോ. അബി ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ ഫലമാണ് ഞാൻ ആണ് റസൂലുള്ള പറയാൻ. ഇനി ഖുർആന്റെ വചനം, യാ അയ്യുഹൻ നബിയു, അർത്ഥം വെച്ചോളൂ, അല്ലയോ നബിയേ, അല്ലയോ നബിയേ, തീർച്ചയായും നിന്നെ നാം സാക്ഷിയും സന്തോഷ വാർത്ത അറിയിക്കുന്നവനും താക്കീതുകാരനുമായി നിയോഗിച്ചിരിക്കുന്നു. നബിയുടെ നിയോഗം എന്തിനാ? നബിയുടെ ലക്ഷ്യം എന്താ? നരകത്തെ കുറിച്ച് പറയാ, സ്വർഗത്തെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുക, ജനങ്ങൾക്ക് മാതൃകയാകുക. പിന്നെയോ എന്താണ് അങ്ങയുടെ ദൗത്യം? അത് കേട്ടോളീട്ടോ, സമസ്തക്കാരെ ഇനാട്ടോ മറുപടി. ഖുർആന്റെ 33:45-46 ഇത് വെച്ചിട്ട് മറുപടി പറ. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന നബി, മൈദീശയിലേക്കല്ല, മമ്പറങ്ങളിലേക്കല്ല, ഉള്ളാളങ്ങളിലേക്കല്ല, യേശുവിലേക്കല്ല. യേശു ക്രിസ്തുവിനോട് അല്ല ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സുബ്ഹാനല്ലാഹ്, യേശുവിനോട് പരലോകത്ത് വെച്ച് ചോദിക്കാണ്, നിന്നെ വിളിച്ചു ദുആ ചെയ്യാനും നിന്റെ ഉമ്മാനെ വിളിച്ച് ദുആ ചെയ്യാനും ഈ ദൗത്യമായിരുന്നു ഭൂമിയിൽ നീ നിർവഹിച്ചതെന്ന്. 5-ാം അധ്യായം സുഹൃത്തുക്കളെ 116-117 വചനം എന്താ ചോദ്യം? നിനക്ക് ദുനിയാവിലെ ദൗത്യം, 260 കോടി മനുഷ്യർ ജീവിക്കുന്ന ഈ ഭൂമിയിൽ ഇന്ന് ഖിയാമത്ത് നാൾ ഉണ്ടായാൽ നാളെ യേശുവിനോട് അല്ല ചോദിക്കുന്ന ചോദ്യം എന്തറിയോ? നിന്നെ വിളിച്ച് ദുആ ചെയ്യാനും നിന്റെ ഉമ്മാനെ വിളിച്ച് ദുആ ചെയ്യാനും അത് പഠിപ്പിക്കലായിരുന്നു നിന്റെ ദൗത്യം. അപ്പൊ ഈസാ നബി പറയുന്ന വാക്കെന്നറിയോ? റബ്ബേ, എന്റെ ദൗത്യം നിന്നെ മാത്രം ആരാധിക്കണമെന്ന് പറയലായിരുന്നു, അതിന് നീ സാക്ഷിയാണ്. ഞാനതിന് അവരെ എന്നെ വിളിച്ചതിന് ഞാൻ ഉത്തരവാദിയല്ല. അല്ലാന്റെ ഖുർആനിലുള്ള ശ്രദ്ധിച്ചോക്കണം നിങ്ങള്, എത്ര ഗൗരവപ്പെട്ട, എത്ര മേന്മയേറിയ വാചക. മുസ്ലിങ്ങളോട് അല്ല പറഞ്ഞോ, വെള്ളിയാഴ്ച ഓതുന്ന സൂറത്ത് ഗഫിൽ 4-ാമത്തെ വചനം, ഞാൻ ഈ സമസ്തനോട് ചോദിക്കട്ടെ, മോനെ ആ ഫസ്റ്റ് ക്ലിപ്പ് ഒന്ന് കൂടി, നമുക്കത് മാത്രം പഠിച്ചാൽ മതി ഇന്ന്. പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ പ്രസ്ഥാനം എന്തിനാ ഉണ്ടായത്? ഓസുല്ലാലമനെ വിളിക്കണമെന്ന്, വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന്, വിളിക്കാൻ പറ്റുമെന്ന്. ആവേശത്തോടെ വിളിക്കുന്ന ഒരു വലിയൊരു സംഘത്തെ പടുത്തുയർത്താനല്ലേ നമ്മുമിനികളെ.
ഒരു വലിയ സംഘത്തെ പെടുത്തുയർത്തുക. എന്നാലേ മുഹമ്മദ് നബീനെ വിളിക്കുന്ന ഒരു ജനത എന്ന് പറഞ്ഞാൽ നബീന്റെ സ്ഥാനം അതുമില്ല അവർക്ക്, അത് പാടുണ്ടോ എന്നുള്ളതല്ല, ഒരു സിറ്റിയും വിളിക്കാൻ പാടില്ല. നമുക്ക് ഉറപ്പാ ആ വിളി മോനെ ജുബേർ ഇങ്ങി തെങ്ങുമ്പക്കാരൂടി നടന്ന വിളിയല്ല കേട്ടോ. അങ്ങനെ ആരും കരുതണ്ട, അങ്ങനെ ആരും കരുതണ്ട. ആ വിളിയെ കുറിച്ചല്ല പറയണ്, ഏത് വിളിയാണ് ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു തരും. ഇനി ഓർക്കുക, ഇനി ഞാൻ പറയാം, അള്ളാഹുവിലേക്ക് വിളിക്കുക. അള്ളാഹിന്റെ അനുമതിയോടെ വിളിക്കേണ്ട രൂപം ഭാവം ശൈലി ഒക്കെ അള്ളാഹ് പഠിപ്പിച്ചു കൊടുത്തു നബീനെ. അപ്പൊ നബി ആരാ? ഇനി അടുത്ത വാചകൻ നബി എന്നെ പറയാണ്, അള്ളാഹിന്റെ റസൂല് പറയാണ്. കേട്ടോളീട്ടോ, സമസ്തയുടെ ലക്ഷ്യം എന്താന്ന് വീണ്ടും ഞാൻ ഇങ്ങനെ പറയണെന്തിനറിയോ? ഇത് ക്ലാരിറ്റിയാണ് ഇൻഷാ അല്ലാഹ്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഈ വീഡിയോ അല്ലാന്റെ തൗഫീഖ് കൊണ്ട് ഇന്ന് കാണാത്തവരെ കണ്ടാൽ മനുഷ്യനാണോ, അതാണ് എന്റെ അഭിപ്രായം. ഓ മാറും, സമസ്തയാണോ അതൊരു തീരുമാനിക്കാം, മനുഷ്യനാണോ അവന്റെ മനസ്സ് മാറും ഇല്ലേ, കഷ്ടമാണ് കേട്ടോ. കുൽ പറയുക നബിയെ, അല്ലയാണ് പറയണട്ടോ ജിബ്രീൽ പറഞ്ഞു വെച്ചു. കുൽ പറയൂ നബിയെ, നിങ്ങളുടെ ദൗത്യം എന്താ? ഹാദിഹി സബീലീ, ഇതാകുന്നു എന്റെ മാർഗം. ഞാൻ എന്തിനാ ഭൂമിയിൽ വന്ന്? റസൂല് പറയാൻ നിങ്ങൾ ഇബ്രാഹിം നബീനെ വിളിക്കുന്ന ഒരു വലിയ സൈന്യത്തെ ഉണ്ടാക്കുന്ന ഞാൻ ചോദിക്കുന്നത് വളരെ സിമ്പിളായിരിക്കും. ഞാൻ ചോദിക്കട്ടെ, ഒരു നബീനെ വിളിക്കാൻ പഠിപ്പിക്കലാണ് ദൗത്യമെങ്കിൽ മുഹമ്മദ് നബീന്റെ ആവശ്യം എന്തായിരുന്നു? യേശുവിനെ വിളിക്കുന്ന ക്രിസ്ത്യാനികൾ അവിടെ അല്ലായിരുന്നോ? മൂസ നബീനെ വിളിക്കുന്ന ജൂതന്മാരവിടെ അല്ലായിരുന്നോ? നബി എന്താ വന്നിട്ട് പറയുന്നത്? മാഷാ അല്ലാ, ഇസ്ലാമിന്റെ ദൗത്യം അമ്പിയാക്കളെ വിളിക്കലാണ്, അതിൽ നിങ്ങൾ ജയിച്ചിരിക്കുന്നു. കാരണം ഇവിടെ മക്കയിൽ ആരാള്, മദീനയിൽ ആരാള്, നോക്കണം. നിങ്ങൾ ചിന്തിക്കണം, ഞാൻ പറയുന്നു ലോകത്തിലെ ഏറ്റവും പിഴച്ച വർഗം ആരാണ് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ? വലല്ലാഹി എന്നതിൻ്റെയും അപ്പുറത്ത് ആരാണെന്ന് ചോദിച്ചാൽ അതൊരു ജനതയെ കുറിച്ചാണ്. അതിനേക്കാൾ പിഴച്ചവരാരാ? ഞാൻ പറയണ്ട, നിങ്ങൾക്ക് മനസ്സിലാവും. എന്റെ നാവുകൊണ്ട് പറഞ്ഞ ആളെ കളിപ്പാണ്ട, നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾ സ്വയം അങ്ങ് മനസ്സിലാക്കിയ മരീതി തീരുമ്പോ ശരിക്കും. എനിക്ക് കൊടുത്തോനെ ഈ ആയത്ത് ഒന്നുകൂടെ ശ്രദ്ധിച്ചോട്ടോ, ആയത്തിലേക്ക് ശ്രദ്ധിക്ക, ഇപ്പൊ ശരിക്കും ശ്രദ്ധിക്ക. ആയത്ത് ശരിക്കും ശ്രദ്ധിക്ക്, 12-ാം അധ്യായം 108-ാമത്തെ വചനം എന്താ പറയുന്നറിയോ? ഞാനും ഇതാണ് എന്റെ മാർഗം. ആരുടെ മാർഗം? മുത്തു നബീന്റെ മാർഗം. ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ മാർഗം അതല്ല, അല്ല. കടപ്പുറത്ത് മുമ്പേ പറഞ്ഞ എന്താ? അള്ളാന്റെ റസൂലിനെ വിളിക്കാം. അതിനൊരു ഹദീസും ദുർവ്യാഖ്യാനിച്ചു അതിനൊരു. അതുകൊണ്ട് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ മാർഗമല്ല മുത്തു നബിയുടെ മാർഗം. ഉറപ്പിച്ചോളി, മുത്തുനബി പറയാണ് ഞാനും എന്നിൽ വിശ്വസിച്ച അബൂബക്കർ സിദ്ദീഖും ഉമറും ഉസ്മാനും അലിയും അതുപോലെയുള്ള എല്ലാരും അല്ലാഹുവിലേക്കാണ് നിങ്ങൾ ക്ഷണിക്കുന്നത്. എന്നിട്ടോ വമാ അന മിനൽ മുശ്രിക്കീൻ, ഞങ്ങൾ മുശ്രിക്കൾ പെട്ടവരല്ല, ഞങ്ങൾ മുശ്രിക്കൾ പെട്ടവരല്ല. അല്ലാഹുവിലേക്ക് ഞങ്ങളെ വിളിക്കാമെന്ന്, സൃഷ്ടിയിലേക്ക് വിളിക്കാമെന്നല്ല. എത്ര വചന ഇപ്പോ ചിന്തിക്കി, അടുത്ത കേട്ടോ, അടുത്ത വചനം കേട്ടോ. ഹദാ ബലാഉൽ ലിന്നാസ് വലിയന്ദറു ബിഹി വലിയഅലമു അന്നമാ ഹുവ ഇലാഹും വാഹിദ്. സൂറത്ത് ഇബ്രാഹിം 14-ാം അധ്യായം 52-ാമത്തെ വചനം. ഇത് മനുഷ്യർക്ക് വേണ്ടി വ്യക്തമായ ഒരു ഉത്ബോധനമാണ്. ഇത് മുഖേന നീ അവർക്ക് മുന്നറിയിപ്പ് നൽകുക. എന്ത്? അവർ ഒരേ ഒരു അവൻ, ഒരേ ഒരു ആരാധ്യൻ മാത്രമേ ഉള്ളൂ എന്നവർ മനസ്സിലാക്കുന്നതിന്, ബുദ്ധിമാന്മാർ ആലോചിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി. സൂറത്ത് ഇബ്രാഹിമിന്റെ 52-ാം. എന്താ ഈ ഖുർആൻ ഇറക്കിയത് തന്നെ എന്തിനാണ്? അല്ലാഹ് മാത്രമാണ് വിളിക്കപ്പെടേണ്ടത്, ആരാധിക്കപ്പെടേണ്ടത്, പൂജിക്കപ്പെടേണ്ടത് എന്ന് പഠിപ്പിക്കാനാണ് ഈ ഖുർആൻ. എന്നിട്ട് എന്താ പ്രസംഗിക്കണേ? ഔസുല്ലാഹു തമനെ വിളിക്കുന്ന ഒരു സൊസൈറ്റിയെ നിർമ്മിക്കാൻ ആലോചിച്ചു നോക്കണം. അടുത്ത വാചകം ഉദൂ, ശ്രദ്ധിക്കണം, ഉദൂ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദതിൽ ഹസന വജാദിൽഹും ബില്ലതി ഹി അഹ്സന. 16-ാം അധ്യായം 125 എന്താ അർത്ഥം കേട്ടോ? യുക്തി ദീക്ഷയോടുകൂടിയും സതുപദേശം മുഖേനയും നിന്റെ രക്ഷിതാവിലേക്ക്, അവന്റെ മാർഗത്തിലേക്ക് നീ അവരെ ക്ഷണിക്കുക. ഏറ്റവും നല്ല രീതിയിൽ സംവദിക്കാം. എന്തോ ഒരു പറയണേ, ഇപ്പൊ എന്താ പറയണേ? ഇപ്പൊ പറയണത് ലോകം നിയന്ത്രിക്കുന്ന ആരാ? ഒരു പറയുന്നത് സി എം അടവൂരാണ്. സി എം അടവൂരാണ്. അപ്പൊ നമ്മൾ തേടേണ്ടത് ആരോടാ? സൂര്യൻ കൃത്യമായിട്ട് മുന്നോട്ട് പോകണം, അത് നിയന്ത്രിക്കുന്നവരോട് നമ്മൾ തേടല്. പഠിച്ചോനെ, അത് നമ്മൾ പറയലെന്ന് എങ്ങനെ അറിയോ? സൂര്യനെയും ചന്ദ്രനെ അധീനപ്പെടുത്തിയതും സൃഷ്ടിച്ചതും നീയാണ്, അതുകൊണ്ട് അതിന്റെ വിപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ. ഇപ്പൊ സമസ്ത പറയണെന്നറിയോ? അതൊക്കെ നിയന്ത്രിക്കുന്ന സി എം അടവൂരാണ്. അതുകൊണ്ട്
അത് നിയന്ത്രിക്കുന്ന ആരാണോ അയാളോടല്ലേ പറയണ്ടേ ശരിക്കും നിയന്ത്രിക്കണേ, അപകടമൊന്നും വരുത്തരുതേ. അപ്പൊ ദുആ ആരോടാ? സി എടവൂരിനോട്. ഇങ്ങനെ ഒരു പ്രസ്ഥാനം എന്തിനാ ലോകത്ത്? ഒരു സൃഷ്ടി ആരാധിക്കാൻ പറയാൻ നന്ദി കെട്ടൊരു പ്രസ്ഥാനം ഈ ഭൂമിയിൽ എന്തിനാ? നന്ദി കെട്ടെ. ആകാശത്തിന്റെ ചുവട്ടിൽ ഒരു സൃഷ്ടി നാല് കാലിൽ നിൽക്കുന്ന ഒരു സൃഷ്ടിയുടെ നന്ദി പോലും നിങ്ങൾക്ക് എന്തുകൊണ്ടില്ല? ഇത് ഞാൻ പറയുമ്പോ ഇങ്ങനെ ദേഷ്യം പിടിച്ചോ? അല്ല പറഞ്ഞതാ, അല്ല ചോദിച്ചതാ, അല്ല ചോദിച്ചതാ. ആകാശഭൂമികളുടെ നാഥൻ നൂറാമത്തെ അധ്യായത്തിൽ ഒരു ചോദ്യം ചോദിക്കണ്ട്, എ പി കെ സുന്നിനോടും നന്ദി കെട്ട മനുഷ്യരോടും ഒരു ചോദ്യം ചോദിക്കണ്ട്. അതെന്താണെന്നറിയോ? അതെന്താണെന്നറിയോ നിങ്ങൾക്ക്? വലാദിയാത്തി ലബഹ ഫൽമൂരിയാത്തി കജഹ ഫൽമുഗീറാത്തി സുബഹ ഫഅസർന ബിഹി നഖാ. എന്നിട്ട് പറയാ, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലഖനൂത്. ഈ മൊയ്ലിയാർ ഉൾപ്പെടെയുള്ള വർഗത്തെ പറ്റി അല്ല പറയാണ്, ഇൻസാനിൽ പെട്ട നന്ദി കെട്ടവനാ. അതിനാദ്യം അല്ല പറഞ്ഞ എന്തറിയോ? യുദ്ധഭൂമിയിലേക്ക് കുതിര യജമാനെയും ചുമന്ന് പോവുകയാണ്. ആ കുതിരക്ക് എന്ത് പരിക്ക് പറ്റിയാലേ ആ കുതിര നന്ദി കാണിക്കുകയാണ്? അല്ല കേട്ടോ പറയുന്നത്. ഇബ്ന് ഖയ്യിം ജൗസിക്ക് നന്ദി കാണിക്കാൻ എന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ഇബ്ന് ഖയ്യിം ജൗസി ഇത് പറയുന്നുണ്ട്. മനസ്സിലാക്കണം, ആ കുതിര എന്താണ്? എനിക്ക് വെട്ടുകൊണ്ടാലും കുത്തുകൊണ്ടാലും എനിക്ക് വെള്ളവും പുല്ലും തന്ന യജമാനോട് അദ്ദേഹത്തിനോട് നന്ദി സൂചകമായി ഞാൻ മരിക്കും. ഒരു നായിക്ക് വെള്ളം കൊടുത്താൽ ഭക്ഷണം കൊടുത്താൽ അത് വാലിങ്ങനാട്ട്. പക്ഷെ അല്ല പറയുന്നറിയോ, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലഖനൂത്. മനുഷ്യൻ അങ്ങനല്ലടോ, ഭൂരിപക്ഷവും നന്ദി കെട്ടവനാണ്. എത്ര ഗൗരവമായ, എന്നിട്ട് എന്താ പറയുന്നത്? എന്താ പറയുന്നത്? നമുക്ക് ആലോചിക്കാവുന്നതാണ്, ചിന്തിക്കാവുന്നതാണ് അല്ലെ? ശരിക്കും ചിന്തിക്കാവുന്നതാണ്. ഞാൻ നിനക്കൊരു ചെറിയ ഉദാഹരണം പറയുമ്പോൾ പറഞ്ഞുതരാം, ഒരു ചെറിയ ഉദാഹരണം. മോനെ അതിൽ ഏഴാമത്തെ ക്ലിപ്പ് വന്നിട്ടെ. قطب العالم مدبر العالم شيخنا مدعو رضي الله عنه ഒരുപാട് സ്ഥലങ്ങളിൽ ഷെയ്ഖുനെ എത്തിയപ്പോ 10-20 കൊല്ലങ്ങളായി കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്ന ഉമ്മമാരെ കണ്ടപ്പോൾ, സഹോദരിമാരെയും സഹോദരന്മാരെയും കണ്ടപ്പോ, ഷെയ്ഖുന മക്കള് വേണ്ടേ എന്ന് ചോദിച്ച് ആ ആളുകൾക്ക് സ്വന്തനം നൽകി അവർക്കൊക്കെ മക്കളുണ്ടായി. 25 കൊല്ലമായി ആമിന എന്ന സ്ത്രീ കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ പ്രയാസപ്പെട്ട് നിൽക്കാണ്. ആ ആമിന ഉമ്മാന്റെ വീട്ടിന്റെ മുമ്പിലൂടെ ഷെയ്ഖുന ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ആ വീട്ടുകാരിയായ ആമിന എന്ന് കേട്ട് ഷെയ്ഖുന ചോദിച്ചു, മക്കളെ വേണോ? ആമിന ഉമ്മ പൊട്ടിയങ്ങ് കരഞ്ഞു, അട്ടഹസിച്ച് കരഞ്ഞു. സങ്കടം പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. 25 കൊല്ലമായല്ലോ, ഒരു മോളെ തരാൻ, ഒരു മോനെ തരാൻ, ഒരു കുഞ്ഞിനെ തരാൻ പാതിരാത്രികളിൽ കരങ്ങൾ പുലർത്തിയിട്ട് നിസ്കാര പായില്ലെന്ന് ദുആയിലാണല്ലോ. ഇന്നുവരെ റബ്ബി എന്റെ ദുആയെ സ്വീകരിച്ചില്ലല്ലോ. എന്റെ വീട്ടുകാരിൽ പലർക്കും, എന്റെ അയൽവാസികൾക്കും നാട്ടുകാർക്കും ധാരാളം ആളുകൾക്ക് മക്കളെ കൊടുക്കുന്ന റബ്ബേ, നീ എനിക്ക് മക്കളെ തരുന്നില്ലല്ലോ. ഈ സങ്കടത്തിലാണ് അമിന എന്ന ആ ഉമ്മയുള്ളത്, സഹോദരിയുള്ളത്. സുഹൃത്തുക്കളെ, ശൈഖുനാ സ്ത്രീയുടെ മുമ്പിൽ നിന്ന് ചോദിച്ചു, മക്കളെ വേണോ? ആ പെണ്ണങ്ങ് പൊട്ടിക്കരഞ്ഞ് വേണം. 25 കൊല്ലമായി ഞാൻ ആ സങ്കടത്തിലാണ്. ശൈഖുനോട് പറഞ്ഞപ്പോ ആ പെണ്ണിനോട് പറയുന്നു, കുത്തുകുല്ലാലം, നിങ്ങൾക്ക് മക്കളുണ്ടാകും കേട്ടോ, നിങ്ങൾ അടുത്ത കൊല്ലം ഉമ്മയാണ് കേട്ടോ. ശൈഖുന വാക്ക് പറഞ്ഞു, തിരിച്ചുപോയി. 10 മാസം പിന്നിട്ടേണ്ട താമസമുണ്ടായി. ആ പെണ്ണിന്നതാ കുഞ്ഞ് പിറന്നു. കുത്തുകൊല്ലാലും ശൈഖുന മടവൂ. പ്രിയപ്പെട്ടവരെ, അതെ കരയാ വേണ്ടത്. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ അറബി കോളേജുകളുണ്ട്, ഒരുപാട് കോളേജുകളുണ്ട്. സമസ്ത നടത്തുന്ന കോളേജിൽ ഒരു കുട്ടിനെ ചേർക്കുക എന്ന് പറഞ്ഞാൽ നരകം ഉറപ്പ് വരുത്തുക, നരകം ഉറപ്പ് വരുത്തുക. ഞാൻ രക്ഷിതാക്കളോട് പറയാണ്, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പറഞ്ഞ എന്താന്ന്, 25 കൊല്ലം റബ്ബിനോട് പാതിരാത്രിയിൽ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് അയൽവാസികൾക്കൊക്കെ കുട്ടികളെ കൊടുത്ത റബ്ബേ, എനിക്കൊരു കുട്ടിനെ താന്ന് എന്നെ അന്ന് കൊടുത്തില്ല. അപ്പൊ സി എം എടവൂരി ചോദിക്കണം, കുട്ടിനെ വേണോ? കുട്ടിനെ വേണോ? അപ്പൊ എന്താ സ്ത്രീയുടെ മനസ്സിൽ? 25 കൊല്ലോ പടച്ചോനോട് ചോദിച്ചിട്ട് എന്ത് പടച്ചോനാ, എന്ത് പടച്ചോനാ, കുട്ടി കിട്ടീനാ? ഞാനേ റഹ്മത്തുള്ള കാസിമിന്റെ ഖുർആൻ പരിഭാഷയെന്ന്, കുട്ടികളെ കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്ന് അല്ല പറഞ്ഞ് പറയാട്ടോ. മൊയ്ലിയാരുടെ അവിടെ കെട്ടെ, മൊയ്ലിയാരുടെ അവിടെ അല്ല പറഞ്ഞ് കേൾക്കാൻ തയ്യാറുള്ളവരോട് കേട്ടോളൂ. 71 അധ്യായം
ഇത് ശരിക്കും നമ്മൾ ആലോചിക്കണം കേട്ടോ, നല്ലോണം ആലോചിക്കണം. കുട്ടികളെ കിട്ടാൻ അമ്പിയാക്കൾ ചെയ്ത വഴി എന്താണ്, ഔലിയാക്കൾ ചെയ്ത വഴി എന്താണ്, സഹാബത്ത് ചെയ്ത വഴി എന്താണ്, ഇവര് പഠിപ്പിക്കുന്ന വഴി എന്താണ്? ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഈ മൊയ്ലിയാർ ഈ പ്രസംഗം ചെയ്തത് എന്തിനാ? എന്തിനാ? കുട്ടികളെ കിട്ടാത്തവരോട് അള്ളഹാനോട് തേടാനാണോ? അള്ളാഹ് വേണ്ട നമുക്ക്, നമുക്ക് സി എം ഇടപൂർ ഉണ്ടല്ലോ എന്ന് പഠിപ്പിക്കാനാണോ? എന്തിനാ? എന്തിനാ? അത്യാവശ്യം തലച്ചോറുള്ളവര് ഒന്ന് ആലോചിക്കുക, എന്തിനാ? എന്തിനാ? സി എം ഇടപൂരിനെ ആരാധിക്കാൻ വേണ്ടിയാണോ? സി എം ഇടപൂരിനെ അംഗീകരിക്കാൻ വേണ്ടിയാണോ? അല്ല വേണ്ടാന്നുള്ള ഒരു ആശയം പഠിപ്പിക്കാനാണോ? എന്തിനാ? ഇനി 950 വർഷം തൗഹീദ് പറഞ്ഞ നൂഹ് നബി, ആ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ ചെയ്ത കാര്യം എന്താ? ജനങ്ങളോട് പറയുന്ന ഒരു വാക്ക് അല്ലെടുത്ത് ധരിക്കാൻ റഹ്മത്തുള്ള ഖാസിമിയുടെ പരിഭാഷയിൽ നിന്ന് 71 അധ്യായം സൂറത്ത് നൂഹ് 28 ആയത്താണുള്ളത്. അതിലെ 10, 11, 12, 13 ഒന്ന് ശ്രദ്ധിച്ചു നോക്കി കേട്ടോ. ആയത്തുങ്ങൾ ശരിക്ക് ശ്രദ്ധിച്ചോളണം കേട്ടോ, മൊയ്ലിയാരങ്ങൾ ഓർക്കണം, ആയത്തുങ്ങൾ ശരിക്ക് ശ്രദ്ധിക്കണം, കെ വി കുട്ടനാടിന്റെ പരിഭാഷയും നിങ്ങൾ കേൾക്കണം, രണ്ടും നമുക്കിതൊക്കെ തെളിവാ. ഇനി എന്താ പറയണേ? നൂഹ് നബി പറയാട്ടോ, നിങ്ങൾ നിങ്ങളുടെ നാഥനോട് അള്ളാനോട് പാപമോചനത്തിനർത്ഥിക്ക, നിശ്ചയമായവന് ഏറെ പൊറുക്കുന്നവനാണ്. എന്നിട്ട് നൂഹ് നബി പറയാണ്, അള്ളാനോട് നിങ്ങളെ പാപങ്ങൾ ഏറ്റു പറഞ്ഞാൽ, പൊറുക്കലിനെ തേടിയാൽ അല്ല നിങ്ങൾക്ക് ചിലത് ചെയ്തുതരും. അല്ല ചെയ്തുതരും, നൂഹ് നബി എഴുതിയിരുന്നല്ല, നൂഹ് നബി ഉലുൽ അസ്മിന്റെ പ്രവാചകനാ, അദ്ദേഹത്തിന് പോലും ആ കഴിവുണ്ടായിരുന്നില്ല. സി എം അടവൂർ ആരാ ചങ്ങായിമാരെ? ആരാ? സ്വർണ്ണ മോതിരം ധരിച്ച ധിക്കാരി, നോമ്പിന് ഭക്ഷണം കഴിച്ച ധിക്കാരി, നിസ്കരിക്കാത്ത ധിക്കാരി. നൂഹ് നബി ആരാ? നൂഹ് നബി അവരോട് പറയാണ്, അല്ലാങ്ങൾക്ക് മഴ ചൊരിഞ്ഞു തരും. എന്തായാല് അള്ളാനോട് നിങ്ങൾ പൊറുക്കലിനെ തേടിയാല്. ഞാൻ സമസ്തക്കാരോട് പറയണം, നിങ്ങൾ ഖുർആൻ ഓതരുത്, നിങ്ങളെ പള്ളിയിൽ ഖുർആൻ കാണാൻ പാടില്ല. ഖുർആൻ അത്രമേൽ നിഷേധിച്ച സമൂഹത്തിന്റെ പേരാണ് സമസ്ത. നിങ്ങൾ ഈ ഹിഫ്ദ് സെന്റർ എന്തിനു നടത്തുകയാണ്? ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കാൻ, കൽബിൽ തട്ടി ചോദിക്കാൻ, നിങ്ങൾ എന്തിനാണ് ഖുർആന്റെ ഹിഫ്ദ് കുട്ടികളെ പഠിപ്പിക്കുന്നത്? എന്തിനാ? എന്താണ് അതുകൊണ്ടുള്ള പ്രയോജനം? നിങ്ങളൊന്ന് പറയോ, നിങ്ങളൊന്ന് പറയോ, എന്തിനാണ് നിങ്ങൾ നിങ്ങൾ ഈ ഖുർആന്റെ വചനം നോക്ക്. നൂഹ് നബി പറയാണ്, നിങ്ങൾക്ക് അല്ലാഹ് മഴ ഒഴിഞ്ഞു തരും, നിങ്ങൾക്ക് അല്ലാഹ് സന്താനത്തെ തരും, അല്ലാഹ് നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാക്കി തരും. എന്നിട്ടൊരു ചോദ്യം ചോദിക്കണ്ട്, അല്ല ഇതൊക്കെ അല്ല ചെയ്തിരുന്നു പറയും, നിങ്ങൾ എന്താ പറയണേ? അഞ്ച് ഔലിയാക്കൾ ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾക്ക് അല്ല വേണ്ടാന്ന് ഞങ്ങൾ പറയണേ, അല്ലാഹ് നിങ്ങളൊരു സ്ഥാനവും കൊടുത്തില്ല. എന്നിട്ട് എന്താ പറയണറിയോ? മാലക്കുല്ലാ തർജൂന ലില്ലാഹി വഖറാ, അല്ലാഹ് എന്താ നിങ്ങളൊരു ഗാംഭീര്യം കൽപ്പിക്കാത്ത, നിങ്ങൾ അഞ്ച് ഔലിയാക്കളെയാണല്ലോ വിളിക്കണേ. ഇത് കെ വി മുഹമ്മദ് മുസ്ലിയാർ കുട്ടനാട്, വഹാബി അല്ല, ഉറപ്പാണ്. ഞാൻ ഈ അധ്യായത്തെ കുറിച്ച് ഇതൊന്ന് വായിച്ച് കൽപ്പിക്കട്ടെ, രോമാഞ്ചം ഉണ്ടാവും. ഈ കെ നോക്കൂ, കെ വി മുഹമ്മദ് മുസ്ലിയാർ കുട്ടനാട് സുന്നി പബ്ലിക്കേഷൻ സെന്റർ, വിശുദ്ധ ഖുർആന്റെ പരിഭാഷ. ഇതിലെ സൂറത്ത് നൂഹ് ഒന്ന് കേട്ടോളിട്ടോ ഞാൻ, അതായത് മൊയ്ലിയാമാര് മൊയ്ലിയാമാരുടെ അവസ്ഥ ഈ തഫ്സീറിൽ പറയാൻ ആദ്യമായിട്ട് കേൾക്കണ്ടെന്നറിയോ? തങ്ങളുടെ ആരാധ്യ വസ്തുക്കളായ വിഗ്രഹങ്ങൾക്ക് അവർ വളരെ മഹത്വം കൽപ്പിച്ചിരുന്നു. അതേസമയം കേട്ടോളൂട്ടോ, ഇത് കെ വി മുഹമ്മദ് മുസ്ലിയാരെ പറയുന്നു, മുജാഹിദ് ബാദ്ഷാന്റെ വ്യാഖ്യാന കുറിപ്പല്ല. ഇതിന്റെ പേജ് നമ്പർ 452, പേജ് നമ്പർ 452. നാളെ വന്നിട്ട് തെരഞ്ഞെടുന്ന ബുദ്ധിമുട്ടുണ്ടാ മൊയ്ലിയാരെ? ആ മൊയ്ലിയാരോടും കൂടിയാ പറയുന്നത്, കേട്ടോളൂട്ടോ. തങ്ങളുടെ ആരാധ്യ വസ്തുക്കളായ വിഗ്രഹങ്ങൾക്ക് അവർ വളരെ മഹത്വം കൽപ്പിച്ചിരുന്നു. ഏതുപോലെ? സി എം അടവൂരിന് സമസ്ത മഹത്വം കൽപ്പിക്കുന്ന പോലെ. കേട്ടോ, അടുത്ത കേട്ടോളൂ. അതേസമയം അവരെ വിവിധ ദശകളിലായി സൃഷ്ടിച്ചുണ്ടാക്കിയ അള്ളാഹുവിന് യാതൊരു മഹത്വമുള്ളതായി അവർ ഗണിച്ചിരുന്നില്ല. ഇന്ന് സമസ്തയുടെ അവസ്ഥ എന്താ? ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കാം, എന്താ സമസ്തയുടെ അവസ്ഥ? സമസ്തയുടെ അവസ്ഥ എന്താ? കുട്ടികളെ കിട്ടാൻ സി എം ഇടപൂർ, ഇവിടെ അള്ളാന്റെ റസൂല് നൂഹ് നബി പറയണോ? നിങ്ങൾ അള്ളാഹിനോട് ഇസ്തിഗ്ഫർ എടുത്തിക്കൊള്ളി. ഇബ്രാഹിം നബി 84, 86 വയസ്സ് വരെ കുട്ടിയില്ല. ഇബ്രാഹിം നബി എന്താ ചെയ്തത്?
നൂഹ് നബിയോട് ചോദിച്ചോ, ആദം നബിയോട് ചോദിച്ചോ, വേറെ ആരോടെങ്കിലും ചോദിച്ചോ, മലക്ക് ജിബ്രീലിനോട് ചോദിച്ചോ, ജിന്നുകളോട് ചോദിച്ചോ, അല്ല ഇബ്രാഹിം നബി എന്താ റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, എനിക്ക് സ്വാലിയായ കുട്ടിനെ തരണേ, കുട്ടിനെ കൊടുത്തതാരാ? ഇബ്രാഹിം നബിക്ക് ഇസ്മായിൽ നബിനെ കൊടുത്തതാരാ? നേരത്തെ പറഞ്ഞേ ഈ മൈലിയ രാമിത്താത്തല്ലേ പേര് പറഞ്ഞു ആമിനത്താത്തക്ക് കുട്ടികൾ കൊടുത്താരാ? സി എം അടപൂര്. ഇബ്രാഹിം നബിക്കിന് കുട്ടിനെ കൊടുത്താരാ? അല്ലാഹു. നമുക്ക് ആരാ വേണ്ടത്? ഞാൻ ആത്മാർത്ഥമായി വളച്ചു കെട്ടില്ലാതെ ഞാൻ റബ്ബിനോട് ദുആ ചെയ്താന്നറിയോ? ഇന്ന് സുബയായപ്പോ എന്റെ മനസ്സിൽ എന്താ ഉള്ള അറിയുന്നത്? ഇന്നത്തെ വിഷയത്തിൽ ജനങ്ങൾക്ക് ക്ലാരിറ്റി വന്നിട്ടില്ലെങ്കിൽ ഇനി മലയാളക്കരയിൽ ഒരു ക്ലാരിറ്റി വരാനുണ്ടാവൂല. എന്തുകൊണ്ടാ പറയണറിയോ? എന്തുകൊണ്ടാ പറയണറിയോ? ഇതിലെത്ര ആയത്താളുകൾ ഇറങ്ങുന്നത്? 150 വരുന്ന ആയത്താളുകൾ. ഒരു പ്രസംഗത്തിന് ഞാൻ കൊണ്ടുവന്ന ഒരേ വിഷയത്തിൽ 150 മേത ഖുർആന്റെ വചനം. ഈ വചനം ഓതി പൂർത്തിയാകാൻ അവസരം ഉണ്ടായാൽ അതൊരു ചരിത്രം തന്നെയായിരിക്കും ഇവിടെ ഈ നാട്ടിൽ. എന്താ കാരണം? നിങ്ങൾ നോക്കൂ, അടുത്ത വാചകം എന്നറിയോ? അതോട് കേട്ടോളി, കെ വി മുഹമ്മദ് മുസ്ലിയാർ പറയാണ് സൂറത്ത് നൂഹിന്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, സമസ്തയിലെ ഒരൊറ്റ ഉസ്താദും 71 അധ്യായം പഠിച്ചവരല്ല, മനസ്സിലാക്കിയവരല്ല, ഉൾക്കൊണ്ടവരല്ല. എന്തുകൊണ്ട്? അങ്ങനെ സൂറത്ത് നൂഹ് മാത്രം പഠിച്ചാൽ, മർക്കസ് സഖാബത്ത് സുന്നിയിലെ സൂറത്ത് നൂഹ് മാത്രം പഠിച്ചാൽ, എന്നൊരു കെ വി കുട്ടനാട് നൽകിയ പരിഭാഷയും പഠിച്ചാൽ, പിന്നെ ജീവിതത്തിലൊരിക്കലും നിങ്ങൾ ഒരു വലിയനെയും വിളിക്കൂല. കെ വി മുഹമ്മദ് മുസ്ലിയാര പറയുന്ന സുഹൃത്തുക്കളെ കേട്ടോ, ഞാൻ വായിച്ചു കേൾപ്പിച്ചാൽ ശ്രദ്ധിച്ചു കേട്ടോളൂ കേട്ടോ, അവരുടെ ദൈവങ്ങളെ ബിംബങ്ങളെ കൈവിടരുത് എന്ന് ശക്തിയുക്തം അവിടുത്തെ മൊയ്ലിയന്മാര് പറഞ്ഞു. ഇനി ആരാ ഈ ബിംബം? ബിംബം ബിംബം എന്ന് പറയുമ്പോ നിങ്ങൾ വിചാരിക്കൂ ഇത് കല്ലോണ്ട് ഉണ്ടാക്കിയ അല്ല അല്ല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അത് ISIS നേതാവ് അല്ല, അത് ആടുമേക്കാൻ പോയാള് അല്ല, അത് റയീസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ്. ഞാനല്ല കേട്ടോ പറയുന്നത്, കെ ബി കുട്ടാണ് പറ കേട്ടോ. കൈവിടരുത്, ബിംബങ്ങളിൽ പ്രധാനപ്പെട്ട അഞ്ചെണ്ണത്തിന്റെ പേരാണ് വാക്യം 23 കാണുന്നത്. 71 അധ്യായത്തിന്റെ 23 അവരെന്താ പറയുന്നത്? വഖാലൂ ലാ തദറുന്ന ഹാലിയതകും വലാ തദറുന്ന വദ്ദം വലാ സുവാൻ വലാ യഹൂദ വയഹൂക വനസ്ര. ഈ അഞ്ച് പേര് ഇനി കെ വി പറയാണ് സജ്ജനങ്ങളായ. ഒന്ന് ശ്രദ്ധിക്കണേ, കരിങ്കല്ലിന്റെ കഷ്ടത്തെ പറ്റിയല്ല പറയുന്നത്. സജ്ജനം പറഞ്ഞാൽ അവില്ല നിങ്ങളെ പോലെ സജ്ജനം സ്വാലിഹീങ്ങള്. ഇബ്നു അബ്ബാസ് പറയുന്നത്, കെ വി മുഹമ്മദ് മുസ്ലിയാർ കുട്ടനാടാ പറയുന്നത്. ഈ അഞ്ച് വിഗ്രഹം നിറഞ്ഞ ആരാ ആരാ? ഞാൻ ഒരു കാര്യം പറയുന്നു, സൂറത്ത് നൂഹ് പഠിക്കേണ്ട പ്രകാരം പഠിച്ചാൽ പിന്നെ സമസ്ത പിരിച്ചുവിടും. ഈമാനുള്ള ജിഫ്രി മുത്തുക്കോയ തങ്ങളാണെങ്കിൽ പിന്നൊരിക്കലും അതിൽ പാണക്കാട് തങ്ങൾ ഉണ്ടാവൂല, ഉണ്ടാവൂല. അതിന്റെ സ്റ്റേജിൽ ഇരിക്കാൻ കഴിയും ഞങ്ങൾക്ക് ഈമാൻ ഉണ്ടെങ്കിൽ. ഇത് വെറുതെ പറയല്ല, മരണാനന്തര ജീവിതം ഉണ്ട് നിറച്ച് വിശ്വസിക്കുന്ന ഒരു ഇസ്ലാമിക പ്രബോധകൻ നിങ്ങളോട് പറയാം. അല്ലാഹനെ കണ്ടുമുട്ടും. വൈ മിൻകും ഇല്ലാ വാരിദുഹ കാനാ അലാ റബ്ബിക ഹത്മം മഖ്ദിയ. ആ നരകത്തിന്റെ പക്കിൽ നിങ്ങൾ വരും വരും. വൈ മിൻകും ഇല്ലാ വാരിദുഹ കാനാ അലാ റബ്ബിക ഹത്മം മഖ്ദിയ. വരുമോടെ എന്താ അദ്ദേഹം പറയുന്നത് കേട്ടോ കേട്ടോ കേട്ടോ. സജ്ജനങ്ങളായ ചില ആളുകൾ മരണപ്പെട്ട ശേഷം പിശാചിന്റെ പ്രേരണയാൽ ആദ്യം അവരുടെ സ്മരണക്കായി അവരുടെ പ്രതിമകൾ സ്ഥാപിക്കുകയും പിന്നീട് അവ ആരാധിക്കപ്പെടുകയും ചെയ്തുവെന്ന് ഇതേ പേരിലുള്ള ബിംബങ്ങളെ കാലാന്തരത്തിൽ അറബികൾക്കിടയിലും പ്രചരിച്ചു എന്നും ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് മുജാഹിദ് നേതാവല്ലേങ്ങി സ്വർഗം കിട്ടുന്ന ഉറപ്പുള്ള നബിയുടെ സ്വഹാബിയ, 13 വയസ്സിൽ നബി ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ച ഈ റയീസുൽ മുഫസ്സിരീൻ നബിയുടെ വ്യാഖ്യാനം കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ആധികാരിക വ്യാഖ്യാനം ഇബ്നു അബ്ബാസിന്റെ. ആ ഇബ്നു അബ്ബാസ് പറഞ്ഞ എന്തറിയോ? വഹിയ അസ്മാഉർ റിജാലുൽ സ്വാലിഹീന മിൻ ഖൗമി നൂഹിൻ. കരിങ്കല്ലല്ല നിങ്ങൾ ഇന്ന് പറയുന്ന പോലെ അള്ളാഹ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട അഞ്ച് ഔലിയാക്കളായിരുന്നു. ആ അഞ്ച് ഔലിയാക്കളെയാണ് കുട്ടികളെ കിട്ടാൻ അവർ വിളിച്ച്. ഇപ്പൊ പറഞ്ഞ മൊയ്ലിയാർ പറഞ്ഞ പോലെ അതിന്റെ പേരാ ശിർക്ക് എന്ന് മനസ്സിലായി. ഞാൻ വീണ്ടും പറയുന്നു, സൂറത്ത് നൂഹ് ആത്മാർത്ഥമായി പഠിച്ചാൽ പിന്നെ സുന്നി പ്രസ്ഥാനത്തിന്റെ സകല പള്ളി മുജാഹിദുകൾ ഏൽപ്പിച്ചാൽ മതി. നിങ്ങൾക്ക് തോന്നില്ലേ ഇതെന്താ ഭയങ്കര ചപ്പട അല്ല കേട്ടോ? അത്രയും മനസ്സിലാക്കിയിട്ട് പറയാ, അത്രയും. ഇനിക്കൊരു മുത്തുക്കോയ തങ്ങളെ സ്ഥാനവുമില്ല. ആ ഒരു യൂണിറ്റ് മെമ്പർഷിപ്പ് പോലും ചിലപ്പോ പ്രാവശ്യം ഉണ്ടാവില്ല, വേണ്ട. പക്ഷെ ഈ വാചകം ആകാശത്ത് മുട്ടേ ഇത് മുഴങ്ങിക്കൊണ്ടിരിക്കും ഈ വാചകം. എന്താ കാരണം? നിങ്ങൾ അടുത്ത വാചകം കേട്ടോളി, അടുത്ത വാചകം കേട്ടോളൂ. നിങ്ങള്
കേട്ടോ എന്ന് പറയ എന്നിട്ട് പറയാണ് ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏത്? ഇത് അഞ്ച് ഔലിയാക്കളായിരുന്നു എന്ന് ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവക്ക് പുറമെ അറബികളിൽ മറ്റു ചില ബിംബം ഉണ്ടായിരുന്നു. അപ്പൊ ബിംബ ആകാശത്തിന്റെ ചൊട്ടുന്ന് താനെ പൊട്ടിപോകൂല. അഞ്ച് ഔലിയാക്കളെ എന്നിട്ടേ ഇനി ഇങ്ങ കേക്കണ്ടേ എനിക്ക് കേട്ടോ കെവിന്റെ ഇതിൽ നിന്നെ വായിക്കാം. എന്താ കെവിന്റെ ഇതിൽ നിന്നെ വായിക്കണ എന്തിനറിയോ? അത് നിങ്ങൾക്ക് ഒന്നുകൂടി അതിൽ നൂഹ്നബി പറയണെന്ന് അറിയോ? അഞ്ച് ഔലിയാക്കളെ വിളിക്കുന്നവരെ കുറിച്ച് നൂഹ്നബി പറഞ്ഞെന്നറിയോ? പഠിച്ചോനെ കാഫറുകളെ വിട്ടേക്കരുതേ. ആരവിടെ കാഫർ? ആരവിടെ കാഫർ? മൊയ്തീൻ ശൈഖിനെ വിളിക്കുന്ന ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെന്നല്ലേ നൂഹ്നബി ഇന്ന് തിരിച്ചു വന്ന കേരളത്തിലെ സമസ്തനെ പറ്റി നൂഹ്നബി പറഞ്ഞതറിയോ? പഠിച്ചോനെ ഈ കാഫറുകളെ വെള്ളത്തിൽ മുക്കി കൊന്നേക്കണേ. ഞാനല്ല പറയണേ കേട്ടോ. എന്താറിയോ, ഇന്ന് നമ്മളിത് പഠിച്ചിട്ടില്ലെങ്കിൽ ഇനി എന്ന് പഠിക്കും? എന്ന് മനസ്സിലാക്കും? അള്ളാഹിന്റെ ഖുർആൻ കയ്യിൽ എന്ത് കിട്ടും? ദീൻ എന്താന്ന് അറിഞ്ഞില്ലേ നമ്മള്? ദീൻ എന്താന്ന് പഠിച്ചില്ലേ നമ്മള്? അതുകൊണ്ട് കേട്ടോ, ആ വാചകം ഒന്ന് കേട്ടു നോക്കിക്കേ. ആ വാചകം ഒന്ന് കേട്ടു നോക്കിക്കേ. എന്താ പറയണേ? കെവിന്റെ കുട്ടനാടിന്റെ പരിഭാഷ എന്നാട്ടോ വായിക്കണേ, കേട്ടോളി. അതില് പറയാണ്, ശരി ആ ഭാഗം ഒന്ന് കേട്ടു നോക്കിക്കോ. കുട്ടനാടിന്റെ പരിഭാഷയാണ് അർത്ഥം. എന്റെ റബ്ബേ, ഈ സത്യനിഷേധികളിൽപ്പെട്ട ഒരൊറ്റ പൗരനെയും ഭൂമുഖത്ത് നീ വിട്ടേക്കരുതേ. സമസ്തയുടെ ലക്ഷ്യം എന്താ? അല്ലല്ലാത്ത ഔലിയാക്കളെ വിളിച്ചു ദുആ ചെയ്യ. അങ്ങനെയുള്ള ആളുകൾ ആ കടപ്പുറത്ത് ശരിക്ക് കടല നിരമ്പിക്കേറി. നൂഹ്നബി എന്താ പ്രാർത്ഥിക്കണ അറിയോ? നൂഹ്നബി കടപ്പുറത്ത് ഉണ്ടായിരുന്നെങ്കിലേ നൂഹ്നബി പറയുന്നറിയോ, ആ സ്റ്റേജിൽ ഇരിക്കുന്ന സദസ്സിൽ വന്നവരെ മുക്കിയെടുത്ത് കൊന്നുകളിയിൽ. മനസ്സിലായോ? അള്ളാന്റെ ഗ്രന്ഥ പറയുന്നത്, ഞാൻ മുജാഹിദോളം പറയുന്നത്, ഞാൻ മുജാഹിദോളം. ഇന്നത്തെ പ്രസംഗത്തോട് എന്റെ പ്രസംഗം അവസാനിച്ചാൽ മടിയില്ല. നല്ലോണം ചിന്തിച്ചോടി, സൂറത്ത് നൂഹ് വായിച്ചാൽ സമസ്ത കേരളത്തിൽ ഉണ്ടാവൂല, പിരിച്ചുവിടും. എന്താ പറയണത്? പടച്ചോനെ, നിന്റെ അഞ്ച ഔലിയാക്കളെ, പടച്ചോനെ കുട്ടികൾ ഉണ്ടാക്കാൻ അവർക്ക് ആ കഴിയാന്ന് വിശ്വസിച്ച ആളുകളെ, അമിനത്താത്ത കുട്ടിനെ കൊടുത്ത പോലെ ഔലിയാക്കള കുട്ടികളെ തരിക, ഔലിയാക്കള മഴ പെയ്യിപ്പിക്കുക, ഔലിയാക്കള അഭിവൃദ്ധി ഉണ്ടാക്കുക എന്ന് വിശ്വസിച്ച കൗമിനോട് നൂഹ് നബി എന്ന വഹാബി പറയാണ്. എന്നിട്ട് അള്ളാഹിനോട് നൂഹ് നബി ആവശ്യപ്പെടുന്ന അറിയോ? നിന്നെ വിട്ടിട്ട് അഞ്ച നിനക്ക് മാത്രം കൽപ്പിക്കാതെ അഞ്ച ഔലിയാക്കളെ വിളിക്കണ ഇക്കൗമിനെ, ഈ കാഫറുകളെ. അപ്പൊ നൂഹ് നബി കാഫറുകൾ എന്ന് വിളിച്ചാരയാ? ബാലനെയും സുരേന്ദ്രനെയാ? അഞ്ച ഔലിയാക്കളെ വിളിക്കുന്ന പത്തരമാറ്റ അന്നത്തെ സമസ്തയെ വെള്ളത്തിൽ മുക്കിക്കൊല്ലണേന്നാ പറയുന്നത്. അന്നത്തെ സമസ്തയെ, അന്ന് സമസ്തയിൽ മൊയ്തിയന്മാരുണ്ടായിരുന്നു, അത് കേൾക്കണം നിങ്ങൾക്ക്. അതാ ഞാൻ നേരത്തെ വായിച്ചത്, അന്നത്തെ പ്രമുഖരായ മൊയ്തിയന്മാർ ആ ജനങ്ങളോട് പറഞ്ഞ അഞ്ച ഔലിയാക്കൾ ഉപേക്ഷിക്കരുത്, മുജാഹിദക്ക് ഭ്രാന്താണ്, നൂഹ് നബിക്ക് ഭ്രാന്താണ്. ഭാര്യ വരെ പറഞ്ഞു, നൂഹ് നബിന്റെ മോന് വരെ പറഞ്ഞു. അപ്പൊ നൂഹ് നബി എത്ര വേദനിച്ചിട്ടുണ്ടാവും നൂഹ് നബി. എന്നിട്ട് അവസാനം അള്ളാഹുവിനോട് എന്താ പറയണ അറിയോ? കേട്ടോ നിങ്ങള്, എന്താ പറയണേ? ആ വാചകം ഒന്ന് കേട്ടോ. ഇനി നമുക്ക് ചിന്തിക്കാവുന്ന ഒരു പോയിന്റ് ആട്ടോ. റബ്ബി ഔഫിർലി വലി വാലിദൈയ വലി മൻ ദഖല ബൈതിയ മുഖ്ബിനൻ വലിൽ മുഖ്ബിനീന വൽ മുഖ്ബിനാത്. പടച്ചോനെ, എന്നെയും എന്റെ മാതാപിതാക്കളെയും വിശ്വസിച്ചവരെയും ഒക്കെ നീ രക്ഷപ്പെടുത്തണേ എന്ന് ദുആ ചെയ്യ റബ്ബിനോട്. ആര്? നൂഹ് നബി. എന്റെ ചോദ്യേ, നൂഹ് നബി റബ്ബിനോടാ ദുആ ചെയ്ത്? നിങ്ങളോ? റബ്ബിനോട് മാത്രം. അതിനു മുമ്പുള്ള ഏതെങ്കിലും ഒരു നബീനെ വിളിച്ചോ? ഒരു പേരിലെങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായോ? ല്ലേ. ഇനി നമുക്ക് മോനെ, നേരത്തെ ഒന്ന് രണ്ട് ക്ലിപ്പിട്ടു, മൂന്നാമത്തെ ക്ലിപ്പിട്ടെ. അള്ളാഹുവെ രക്ഷിക്കണേ, മൊയ്തീൻ ശൈഖിനെ രക്ഷിക്കണേ, ഇതിലേതാണ് അള്ളാഹ്ക്ക് ഇഷ്ടം, ഏറ്റവും ഇഷ്ടം? രണ്ടും അള്ളാഹ്ക്ക് ഭയങ്കര പൊരുത്തം, രണ്ടും ഇഷ്ടം. അതുകൊണ്ടാണല്ലോ എന്താ കുട്ടി ഇങ്ങനെ? അതുകൊണ്ടാണല്ലോ അള്ളാഹു തആല ഇന്നമാ വലിയക്കും അല്ലാഹു വറസൂലുഹു വല്ലദീനാമനു എന്ന് പറഞ്ഞത്. എന്നോട് ചോദിക്കണോ എനിക്ക് ഇഷ്ടമാണ്, റസൂലിനോട് ചോദിക്കണോ എനിക്ക് ഇഷ്ടമാണ്, ഔലിയാക്കോട് ചോദിക്കണോ എനിക്ക് ഇഷ്ടമാണ് എന്നുള്ള പറയാൻ കാരണം അതാണല്ലോ. അപ്പോ ഇങ്ങനെയൊക്കെ ചോദിക്കൽ ഇഷ്ടമായത് കൊണ്ടാണ് അള്ളത് മൂന്നും പറഞ്ഞത്. അതേസമയത്ത് മുജാഹിദിനെ ഈ പറയണ ഈ അള്ളഹാനോട് മാത്രം ചോദിക്കാനുള്ള പരിപാടിയല്ല, അത് അള്ളാഹ്ക്ക് ഏതാണ് ഇഷ്ടം. കാരണം അങ്ങനെയാണെങ്കിൽ പിന്നെ റസൂലുഹു വല്ലദീനാമനു എന്ന് പറഞ്ഞ ആയത്തെന്താ ചെയ്യാ? അപ്പൊ ആ ആയത്തിന് അപ്പൊ ഖുർആൻ മുഴുവൻ സ്വീകരിക്കണം. ഖുർആൻ മുഴുവൻ സ്വീകരിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ അള്ളാഹുവിനോടും ചോദിക്കണം, റസൂലിനോടും ചോദിക്കണം, ഔലിയാക്കളോടും ചോദിക്കണം. നേരത്തെ പറഞ്ഞ വിശദീകരണം ഇതിനോട് ചേർത്തി വായിക്കണം. അള്ളാഹിനോട് ചോദിക്കുന്ന ഒരു രൂപത്തിലാണ്, അമ്പിയാക്കൾ ഔലിയാക്കളോട് ചോദിക്കുന്ന വേറെ രൂപത്തിലാണ്. ചോദ്യകർത്താക്കൾ മൈക്ക് അവിടെ ഓഫ് ചെയ്യണം, അതുകൊണ്ടാണ് വിശദീകരിക്കണം.
അപ്പോ അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരർത്ഥത്തിലാണ്, അതുപോലെ റസൂലിനോടും മൗലിയാക്കോട് ചോദിക്കുന്ന ഒരർത്ഥത്തിലാണ്. ആ വിശദീകരണം മറക്കാൻ പാടില്ല. ഏതായിരുന്നാലും ഖുർആൻ മുഴുവനും സ്വീകരിക്കുന്നവരാണോ അവരെന്ത് ചെയ്യും? അവര് സുന്നിയുടെ മാതിരി അള്ളാഹിനോടും ചോദിക്കും, റസൂലിനോടും ചോദിക്കും, മുഹയ്യദീ ശേഖറിനോടും ചോദിക്കും, മൗലിയാക്കോടും ചോദിക്കും. ഖുർആൻ കുറച്ച് ഒരു തുണ്ട് മാത്രം സ്വീകരിക്കുന്നവരാണോ ഓരോ അള്ളാഹിനോട് മാത്രം ചോദിച്ചിട്ട് എന്ന ദീർഘമായ ഭാഗം അവരെ അവഗണിക്കും. ഇങ്ങനെ ഖുർആൻ കുറച്ച് സ്വീകരിച്ച് കുറച്ച് മറച്ചു വെക്കുക എന്നത് ജൂതന്മാരുടെ സ്വഭാവമായിരുന്നു. ആ ജൂതന്മാരുടെ സ്വഭാവമാണ് വാസ്തവത്തിൽ മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിക്കാരും സ്വീകരിച്ചിട്ടുള്ളത്. ജൂതന്മാരുടെയും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളുടെയും സ്വഭാവം സ്വീകരിക്കാൻ സുന്നികൾ തയ്യാറല്ലാത്തത് കൊണ്ട് അവർ മുഹയ്യദീ ശേഖറിനോടും ചോദിക്കുന്നു, അതുപോലെ തന്നെ അള്ളാഹുവിനോടും ചോദിക്കുന്നു. പ്രിയമുള്ളവരെ, ഇത് സുലൈമാൻ സക്കാഫി മാളിയക്കൽ ഇപ്പൊ അങ്ങനെ കാണാറുണ്ടോ അറിയില്ല. ഇല്ല, എന്താ അറിയില്ല, എന്താ അറിയില്ല. ഇവിടെ ഒരു കാര്യം ആദ്യം ആലോചിക്കേണ്ട കാര്യം എന്തറിയോ? ഇയാള് പറയുന്നത് സമസ്യപ്പെട്ട ആളുകളൊക്കെ പിഴവാണ് എന്നാണ് ഒന്നാമത് പറയുന്നത്. അങ്ങനെ ശ്രദ്ധിച്ചോ, വരികൾക്കിടയിലാണ്. എന്താ, ഞാൻ ഇവിടെ ഇപ്പൊ പള്ളിയിൽ നിന്ന് വാങ്ങിക്കൊടുത്തല്ലോ, ബാങ്കിന് ശേഷം ഒരു ദുആ ഉണ്ട്. നിങ്ങൾ അത് ആരോടാ ചെയ്ത്? ഇനി പറയുന്നത് നല്ല പോയിന്റ് ആണ്, അള്ളാന്റെ തൗഫീഖ് ഉണ്ട്. ഞാൻ വലിച്ചു പറഞ്ഞോണ്ടല്ല, ശ്രദ്ധിക്കണം. ഇയാൾ എന്താ പറഞ്ഞത്? ഖുർആനെ കുറച്ച് അംഗീകരിക്കുക, കുറച്ച് തള്ളിക്കളയ, അത് ജൂത പാരമ്പര്യമാണ്. അപ്പൊ ആ ജൂതൻ ആരാന്ന് ഞാൻ പറഞ്ഞു തരട്ടോ. കെ വി കുട്ടനാടിന്റെ പരിഭാഷ, ആ ജൂതൻ ഈ പ്രസംഗിച്ച ഉസ്താദാണ് എന്ന് കെ വി പറയാട്ടോ. ഞാനല്ലേ, ഞാനല്ലേ എന്നെ സൃഷ്ടിക്കരുത്. കെ വി കുട്ടനാട് പറയാണ് ഈ സക്കാഫിയാണ് ജൂതൻ. ഞാനല്ലോ കെ വി, നമുക്ക് ഒക്കെ വായിക്കാം. അതിന്റെ ഇടയ്ക്ക് എന്റെ ചോദ്യം, പള്ളിയിൽ നിന്ന് ഇപ്പൊ ബാങ്ക് കൊടുത്തല്ലോ, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദവ ചിത്താമ്മ അല്ലാഹുമ്മ സല്ലി അലാ, ഈ രണ്ട് ദുആകൾ ചെയ്തല്ലോ, ഇ കെ ചെയ്തു, എ പി ചെയ്തു. ഇതാരോടാ, ഇതാരോടാ? അല്ലാഹുവിനോട് മാത്രം. റസൂലിനോട് നിങ്ങൾ ദുആ ചെയ്തോ? റസൂലിനോട് ചെയ്തോ? അതായത് ബാങ്ക് കേട്ടപ്പോ അല്ലാഹുവിനോടും ചെയ്തു, റസൂലിനോടും ചെയ്തു, മുഖ്മിനികളോടും ചെയ്തോ? ഇല്ല. എന്തേ അല്ലാഹുവിനോട് മാത്രം, അല്ലാഹുവിനോട് മാത്രം ചെയ്ത അല്ലാഹുക്ക് ഏതായാലും ഇഷ്ടല്ല. കേട്ടില്ലേ, ക്ലിപ്പിൽ കേട്ടില്ലേ മക്കളെ, നിങ്ങൾ ഈ ക്ലിപ്പ് കേട്ടപ്പോ കേട്ടില്ലേ, സമയമില്ലാത്തോണ്ടാ. അല്ലാഹുവിനോട് മാത്രം ഒരാൾ തേടിയാൽ അത് അല്ലാഹുക്ക് ഏതായാലും ഇഷ്ടല്ല. രണ്ടും ഇഷ്ടാണ്, മദീശയിനോട് തേടിയാലും അള്ളാഹിനോട് തേടിയാലും അള്ളാഹ്ക്ക് പെരുത്തി ഇഷ്ടാണ്. അള്ളാഹിന്റെ പേരിൽ നോണ, അല്ലാഹുൽ കദീബ്, അള്ളാഹിനോട് ഭയങ്കര നോണ. രണ്ടാമത്തെ ആള് പറയണോ, അള്ളാഹിനോട് മാത്രം തേടിയാല് 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 അത് അള്ളാഹ്ക്ക് എന്തായാലും പൊരുത്തല്ല. അപ്പൊ നിങ്ങൾ നോക്കണേ, കാന്തപുരം മുജാഹിദിന്റെ ഹോസ്പിറ്റലില് ഒരു മാസം ഞാൻ പോയിരുന്നു കാണേ. നിങ്ങൾ വിശേഷമല്ലോ പറഞ്ഞോ, കാണാൻ എന്ന് അവിടുത്ത ആളുകളൊക്കെ എനിക്ക് അറിയാവുന്നതുകൊണ്ട്. പക്ഷെ ഒരു നിലക്കും അങ്ങോട്ട് പോലും കടത്തി വിട്ടില്ല, വിട്ടില്ല. എന്തിനാ പോയത്? പോയതൊന്നുമില്ല, ഇനിയുള്ള ശിക്ഷ ജീവിതത്തിലെങ്കിലും ഖേദിച്ചു മടങ്ങി അള്ളാഹനെ മാത്രം ആരാധിച്ച് ഹക്കൊന്ന് ജനങ്ങളോട് പറഞ്ഞ് ചെയ്തുവിടാം. പക്ഷെ ഇപ്പൊ കാന്തപുരം നിലനിൽക്കുന്ന എന്താ അറിയുന്നത്? ഇപ്പൊ കാന്തപുരം ഞാന് അള്ളാഹനോട് മരിച്ചു പോകുന്ന ഞാൻ വിചാരിച്ച അള്ളാഹനോട് തേടിയപ്പോ അള്ളാഹനെ കൈച്ചിലാക്കി, അത്രേ ഞങ്ങൾ പറഞ്ഞിടും. ശരിക്കും കാന്തപുരം മുജാഹിദ് ഹോസ്പിറ്റലിൽ പോയത് എന്തുകൊണ്ട് അറിയുന്നത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിന്റെ രഹസ്യം അറിയോ? നിങ്ങള് വേറെ എവിടെയാണ് പോയിരുന്നറിയോ? മുജാഹിദുകൾ സത്യസന്ധരാണെന്നും ചികിത്സിക്കാനേ പോലെ ആത്മാർത്ഥമായി ചികിത്സിക്കുന്നു. രോഗം വന്നാൽ ചികിത്സിക്കാൻ റസൂല് പഠിപ്പിച്ചുകൊണ്ട് മുജാഹിദക്കത് ഏറെ ഇഷ്ടമാണെന്നും അതുകൊണ്ട് അവരെന്നൊരു ചതി ചെയ്യൂലെന്നും. ഞാൻ ഏത് കാന്തപുരായിക്കോട്ടെ, ഓലിന്റെ ചികിത്സയിൽ റോങ് ഒന്നും ചെയ്യൂല, മാക്സിമം ഓലിനെ നോക്കും എന്ന് വിചാരിച്ചിട്ട് അടച്ചെന്ന് ഒന്ന്. രണ്ടാമത്തത്, കാന്തപുരം ജീവിതം കൊണ്ട് ഒരു കാര്യം കൂടി തെളിയിക്കായിരുന്നു, രോഗം വന്നാൽ ഇലക്കാട്ടെ കല്ലമുണ്ട്. അത് ഞാൻ എന്റെ കച്ചവടത്തിന് വേണ്ടി നുണറിഞ്ഞാണ്, എനിക്ക് രോഗം മാറാതെ പോയിട്ട് കാര്യമല്ല എന്ന പച്ച സത്യം തീർന്നില്ലട്ടോ. കേൾക്കണേ, ഞാൻ പറയണ കേൾക്കണം. നിങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ കണ്ടല്ലോ, സുന്നികളുടെ എല്ലോ അറബി കോളേജിന്റെ ലെറ്റർ ഹെഡില് കാന്തപുരം ഉസ്താദിന് വേണ്ടി ദുആ. നിങ്ങളൊക്കെ അള്ളാഹിനോട് ദുആ ചെയ്യണേ. നിങ്ങൾ ആരെങ്കിലും ആ ലെറ്റർ ഹെഡില് കണ്ടോ? അള്ളാഹിനോടും റസൂലിനോടും മുഅ്മിനീകളോടും നിങ്ങൾ ദുആ ചെയ്യണേ. കാരണം ഇന്നമാ വലിയക്കും അല്ലാഹു റസൂലുഹു എന്നുള്ള ആയത്ത് എന്ത് ചെയ്യും? അള്ളാഹിനോട് മാത്രം ചോദിച്ച പിന്നെ ആയത്ത് എന്ത് ചെയ്യും? അതുകൊണ്ട് കാന്തപുരത്തിന്റെ രോഗം മാറാൻ അള്ളാഹിനോടും റസൂലിനോടും മുഅ്മിനീകളോടും തേടിക്കോളി. കാരണം എന്താ ചോദ്യ കർത്താവിന്റെ ചോദ്യം? മോനെ ആ ചോദ്യം ഒന്നും ഇട്, ചോദ്യം മാത്രം. അള്ളാഹുവെ രക്ഷിക്കണേ, മൊയ്തീൻ ശൈഖ രക്ഷിക്കണേ. ഇതിലേതാണ് അള്ളാഹ്ക്ക് ഇഷ്ടം? ഏറ്റവും
മതി അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം വൈദീ ശൈഖയെ രക്ഷിക്കണേ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം ഏതാണ്? അതിനാണല്ലോ ഉത്തരം. ഇനി ഞാൻ ഈ കെ പി സുന്നിലോട് ചോദിച്ചോട്ടെ, നിങ്ങൾ വാഹനത്തിൽ കയറുമ്പോ ബിസ്മി ചെല്ലുന്നുണ്ടോ? ഉണ്ട്. നിങ്ങൾ വാഹനത്തിൽ കയറുമ്പോ ദുആ ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഔദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ് ചെല്ലുന്നുണ്ടോ? ഉണ്ട്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ ലാ ഹൗല വലാ ഖുവ്വ വീട്ടിന്ന് ഇറങ്ങുമ്പോ ചെല്ലുന്നുണ്ടോ? ഉണ്ട്. ഭാര്യ ഭർത്തൃ ബന്ധത്തിന് ചെല്ലുന്നുണ്ടോ? ടോയ്ലറ്റ് കയറുമ്പോ ചെല്ലുന്നുണ്ടോ? ടോയ്ലറ്റ് നിന്ന് പുറത്തു വരുമ്പോ ചെല്ലുന്നുണ്ടോ? ഹജ്ജിന് പോകുമ്പോ ദീർഘമായ ദുആ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ഉണ്ട്. അല്ലാഹുവിനോടും ചെയ്യുന്നുണ്ട്, റസൂലിനോടും ചെയ്യുന്നുണ്ട്, മുഅ്മിനീങ്ങളോടും ചെയ്യുന്നുണ്ടോ? എങ്കിൽ എന്റെ ചോദ്യം, അല്ലാഹ് ഏകനാണ്, ഒറ്റ നബിയുള്ള റസൂല് സമ്മതിച്ചു, അല്ലാഹുവിനോട് നേടി, റസൂലിനോട് നേടി, വൽ മുഅ്മിനു മുഅ്മിനൂനാന്ന് പറഞ്ഞല്ലോ. എത്ര മുഅ്മിനുകൾ ലോകത്ത്, എത്ര മുഅ്മിനോട് തേടിയിട്ട് ഞങ്ങൾ വിമാനത്തിൽ ഇരിക്കുക? കാരണം 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 എന്താണ്? അല്ലാഹുവിനോട് മാത്രം തേടിയാൽ ഞങ്ങൾ ജൂതനായി. മുലിയാർ പറഞ്ഞാൽ അതാ, റസൂലിനെ വിട്ടു, ഔലിയാക്കളെ വിട്ടു, അങ്ങനെ ഔലിയാനോട് തേടാത്തവനാരാണ്? ജൂതനാണ്. ജൂതനോ ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലല്ലാലീൻ, സമസ്തക്കാരൊക്കെ ജൂതന്മാരായി, സമസ്തക്കാരൊക്കെ ക്രിസ്ത്യാനികളായി. ആര്? സുലൈമാൻ സക്കാഫി മാളിയക്കലാക്കി, ഞാനല്ല. എന്റെ ചോദ്യം, നിങ്ങൾക്ക് മദ്രസ ഉണ്ടോ? ഉണ്ട്. നിങ്ങളെ കുട്ടികളെ മദ്രസ പോകുന്നു, ഇന്ന് രാത്രി ഉറങ്ങണ്ട, നിങ്ങളെ കുട്ടികളുടെ മദ്രസ പുസ്തകം എടുത്തിട്ട് അതിൽ ദുആ പഠിപ്പിക്കുന്നുണ്ട്. ആ ദുആയിൽ ഏതെങ്കിലും ഒന്ന് റബ്ബി അല്ലാഹുമല്ലാതെ വേറെന്തെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ചിന്തിക്ക്, ഉണ്ടോ? അല്ലാഹുമ റബ്ബി എന്നല്ലാതെ വേണ്ട, വേണ്ട. നിങ്ങളിവിടെ കടപ്പുറത്ത് ദുആ ചെയ്തല്ലോ, ആരോടാ? നിങ്ങൾ ദുആ സംഘടിപ്പിച്ചല്ലോ, ആരോടാ? ചിന്തിക്ക്. ഇനി നമുക്ക് ചിന്തിക്കാനുള്ളത്, ഓർക്കാനുള്ള ഒരു ഏറ്റവും മർമ്മം എന്താണ് സുലൈമാൻ സക്കാഫി മാളികയിൽ പറയുന്നത്? ഇന്നമാ വലിയക്കുമല്ല എന്നുള്ള ഒരു ആയത്തുണ്ട്. ആയത്ത് പ്രകാരം അല്ലാ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് പരിമിതപ്പെടുത്താൻ പാടില്ല. റസൂലേ രക്ഷിക്കണേ എന്നും പറയണം, തീർന്നില്ല. അബൂബക്കർ സിദ്ദീഖേ രക്ഷിക്കണേ, ഉമർ ഇബ്നു ഖത്താബേ രക്ഷിക്കണേ, ഉസ്മാൻ ഇബ്നു അഫ്ഫാനേ രക്ഷിക്കണേ, ലക്ഷക്കണക്കിന് സാബിമാരെ വിളിക്കണം, നാല് മതമിന്റെ ഇമാമിങ്ങളെ വിളിക്കണം, ലോകത്തുന്നോളം ജീവിച്ച ഔലിയാക്കളെ വിളിക്കണം. ഇങ്ങനെ ഒരു ഇടങ്ങേറ് അല്ലാന്റെ ദീനിൽ ഉണ്ടാവും? സിമ്പിൾ മനുഷ്യന്മാരോടുള്ള ചോദ്യമാണ്, ഇങ്ങനെ ഒരു ഇടങ്ങേറ് അല്ലാന്റെ ദീനിൽ ഉണ്ടാവും? ഇനി എന്റെ ചോദ്യം, മുഹമ്മദ് നബി ജൂതനാണ് എന്നാണ് ഇയാൾ പറയുന്നത്, നൗദു ബില്ലാ. സുലൈമാൻ സക്കാഫി മാളിയക്കൽ എന്ന നിന്ദ്യനായ മനുഷ്യൻ, നന്ദി കെട്ട മനുഷ്യൻ, അയാൾ പറയണത് അറിയോ, മുഹമ്മദ് നബി ജൂതനാണ്. എന്താ അങ്ങനെ അങ്ങനെ ചിന്തിക്കാൻ എന്താ കാരണം? അങ്ങനെ ചിന്തിക്കാൻ, ഞാൻ രാവിലെ ഇങ്ങനെ ഇരിക്കും, എനിക്ക് വന്ന തലച്ചോറിൽ വന്ന ചിന്തകളിൽ ഒന്ന്, മുഹമ്മദ് നബി ദുആ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് നിങ്ങളെല്ലാവരും അംഗീകരിക്കും. ജമാഅത്തെ ഇസ്ലാമി അംഗീകരിക്കുന്നു, തബ്ലീഗ് അംഗീകരിക്കുന്നു, ഇ കെ പി അംഗീകരിക്കുന്നു, എൻ ഡി എഫ് അംഗീകരിക്കുന്നു, മുജാഹിദ് അംഗീകരിക്കുന്നു, എല്ലാവരും അംഗീകരിക്കുന്നു, റസൂൽ ദുആ പഠിപ്പിച്ചിട്ടുണ്ട്. ശരി, അല്ലാഹുവിനോടുള്ള ദുആ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാണല്ലോ. റസൂലിനോടുള്ള ദുആ ഞാൻ ചോദിക്കുന്നത്, ലക്കത് കാനലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, ഉത്തമമായ മാതൃക നബിയിലുണ്ട് എന്നാണല്ലോ. നബി സല്ലു കമാ റൈത മുനി യുസല്ലി, അതുപോലെ ഹജ്ജ് ചെയ്യുന്ന സമയത്ത് റസൂൽ പറയുന്നു, ഖുദു അന്നി മനാസിക്കക്കും, നിങ്ങൾ എന്നിൽ, ഇങ്ങനെ ഒക്കെ പറഞ്ഞ നബി. ഇങ്ങനെ പഠിപ്പിച്ച ശരിക്ക് സുലൈമാൻ സക്കാഫി പറഞ്ഞ പ്രകാരമാണെങ്കിൽ, സൂറത്ത് മാഇദയുടെ 55-ാമത്തെ വചനപ്രകാരം അല്ലാഹുവിനോട് തേടുന്ന രൂപവും പഠിപ്പിക്കണം, റസൂലിനോട് തേടുന്ന രൂപവും പഠിപ്പിക്കണം, മുഅ്മിനീങ്ങളോട് തേടുന്ന രൂപവും പഠിപ്പിക്കണം. കാരണം എന്താ? അല്ലെങ്കിൽ ജൂതനായി പോവും. അല്ലെങ്കിൽ അതായത് മുജാഹിദുകളെ, നിങ്ങളിന്ന് ഈ വിഷയം ഒന്ന് ചിന്തിച്ചു കിട്ടണോ? ഈ പറയുന്നതിന്റെ ഗൗരവം. അപ്പൊ എന്ത് വേണം? ഇമാം ബുഖാരിയിലും മുസ്ലിമിലും അബൂദാബുദിലും തുർമുദിയിലും നസായിലും പ്രാർത്ഥന പഠിപ്പിച്ച കൂട്ടത്തിൽ ഒരു വിഷയത്തിൽ, ഫോർ എക്സാമ്പിൾ, അല്ലാഹു എനിക്ക് കുട്ടികളെ തരണേ, അവിടെ ഒരാൾ അവസാനിപ്പിച്ചു എന്നായിരിക്കാം. അപ്പൊ അയാൾ ജൂതനായി. കാരണം സൂറത്തുമായി ഇതിൽ 55-ൽ പറയുന്നുണ്ട്, റസൂലിനോട് ചോദിക്കണം, മുഅ്മിനീങ്ങളോട് ചോദിക്കണം. അപ്പൊ കുട്ടികളെ കിട്ടണേ റസൂലേ, ബസ് കയറുക, സുബാനല്ലദീ സഖറനാ ഹാദാ വമാക്കുന്ന പറഞ്ഞ പോരാ, റസൂലിനെയും കൂടെ കൂട്ടി പറയണം, ഇതിന്റെ കൺട്രോൾ നബിയെ നിങ്ങൾക്കും കൂടിയാണ്, മുഅ്മിനീങ്ങളെയും കൂട്ടണം. നിങ്ങൾ ആലോചിച്ചു, ഇങ്ങനൊരു മതം ഉണ്ടാവോ? ഇങ്ങനൊരു മതം ഉണ്ടാവോ? ഇങ്ങനൊരു മതം ഉണ്ടാവോ? ചിന്തിക്ക. ഞാനീ സമസ്തക്കാരോട് ചോദിക്കുക, നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും റബ്ബന റബ്ബി റബ്ബിക്കത് ആത്തൈത്തനി എന്നൊക്കെ നിങ്ങൾ കേട്ടു? ശരി, മുഹമ്മദ് നബിനോട് ചേർത്തൊരു ദുആയിന്റെ സാമ്പിളുകൾ നാളെ ഉദ്ധരിക്കും, ഹദീസിലുള്ള, ബുഖാരിയിലുള്ള, മുസ്ലിമിലുള്ള, അബൂബക്കർ സിദ്ദീഖിനെ വിളിച്ചുകൊണ്ടുള്ള ഒരു ദുആയിന്റെ രൂപം. കാരണം എന്താ? ലോകത്ത് വിളിക്കുകയാണെങ്കിൽ, ഔലിയാക്കളിൽ വിളിക്കുകയാണെങ്കിൽ ഏറ്റവും അർഹതയുള്ള ഒരാൾ അബൂബക്കർ സിദ്ദീഖ്. അതെന്താ? സൂറത്ത് റയദിൽ ഒരു വാചകമുണ്ട്, എന്തറിയോ, സ്വർഗത്തിന്റെ 8 വാതിലുകൾ തുറന്നു വെക്കുന്ന ഒരാളുണ്ടാവും സഹാബത്തിൽ. ഇനി ഒന്നുകൂടി പറയാം, 1.5 ലക്ഷത്തോളം അമ്പിയാ മുർസലീങ്ങളുടെ മുഴുവൻ അനുയായികളെയും കൊണ്ടുവരുന്നു,
പത്ത് നബിയുടെ അനുയായികളെയും കൊണ്ടുവരുന്നു. ലോക ചരിത്രത്തിൽ ആദൻ നബി മുതൽ അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ ഒന്നാം സ്ഥാനം അബൂബക്കർ സിദ്ദീഖിനാ. ചിട്ടടി മീത്തൽ അബൂബക്കറിനല്ല, അബൂബക്കർ സിദ്ദീഖ്. ആ അബൂബക്കർ സിദ്ദീഖിനെ കുറിച്ച് അല്ല പറയുന്നതറിയോ, യദ്ഖുലുന അലൈഹ മിൻ കുല്ലി ബാബ്. അതിന്റെ തഫ്സീർ നോക്ക്, സ്വർഗത്തിന്റെ എട്ട് വാതിലുകളിലൂടെ വിളിക്കപ്പെടുന്ന ഒരാള് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇന്നമാ വലിയക്കും അല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു ലദീന യുഖീമുന സ്സലാവ യുതൂന സക്കാ വഹും റാകിഊൻ. കാരണം അവരാണ് വിജയികൾ, അവരാണ് രക്ഷപ്പെട്ടവർ. ആര്? അബൂബക്കർ സിദ്ദീഖിനെ വിളിച്ചിട്ട് കുട്ടിനെ തരണേ എന്ന് ദുആ ചെയ്യുന്നവർ. എന്ത് ദുആ ഉണ്ടോ? അല്ലാഹനെ മാത്രം പറഞ്ഞാൽ ജൂതനാവൂ, ജൂതനാവൂ. അല്ലാഹനെ മാത്രം റസൂലിനെ പറഞ്ഞു, മുഅ്മിനീങ്ങളെ പറഞ്ഞില്ല. അപ്പോഴും ആയത്തിന്റെ കുറച്ച് സ്വീകരിച്ചു, ആയത്തിന്റെ കുറച്ച് വിട്ടുകളഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്താണ് ജൂതനെ പറ്റിയാണ് പറയുന്നത്? നാ അല്ല ഖുർആനിൽ പറയുന്നത് അറിയോ? ഖുർആന്റെ രണ്ടാം അധ്യായം, തെളിവാട്ടോ, രണ്ടാം അധ്യായം 78-ാമത്തെ വചനം സൂറത്ത് ബക്കറ. فويل للذين يكتبون الكتاب بايديهم ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا فويل لهم مما كتبت ايديهم وويل لهم مما يكسبون. സ്വന്തം കൈകൊണ്ട് കിതാബ് എഴുതിണ്ടാക്കിയതാണ് സുലൈമാൻ സക്കാഫി മാളിയക്കല്. അള്ളാന്റെ പേരിൽ ഒരു പുതിയ ആയത്തുണ്ടാക്കി, സുന്നത്തി യമായത്ത് എന്ന പുസ്തകം. എന്നിട്ട് ആ ആയത്ത് അള്ളാന്റെ അടുത്ത് നിന്നാ പറഞ്ഞ കള്ളനാണ് ഈ സക്കാഫി. ആലോചിക്കണം, കദ്ദാബാണ് ഈ സക്കാഫി. ഈ സക്കാഫി അള്ളാന്റെ ഗ്രന്ഥത്തിൽ ഒരു ഖുർആന്റെ പുതിയ വചനം. അള്ള ഖുർആൻ എന്താ പറയണോ? സ്വന്തം കൈകൊണ്ട് സൂക്തങ്ങൾ എഴുതിണ്ടാക്കിയിട്ട് സുമ്മ യഖൂലുന ഹാദാമിന്നില്ല, ഇത് അള്ളാന്റെ അടുത്ത് നിന്നാണെന്ന് പറയൂന്ന് ആ ആളാണ് സുലൈമാൻ സക്കാഫി. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഇത് കെ വി കൂട്ടനാടിന്റെ പരിഭാഷ. ഈ പരിഭാഷ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, സമസ്തക്കാർ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, ഇല്ല നിങ്ങൾ പറ കെ വി നൊണയാ പറയണേ, കെ വി മുഹമ്മദ് മുസ്ലിം പറയാണ്. ഏതാ ആദ്യം നമുക്ക് ഇന്നമാ വലിയക്കുമുള്ള എന്ന ആയത്ത് നോക്കാം. ശരിക്ക് ആ ആയത്ത് ഒരായത്തിന്റെ തുടർച്ചയാണ്, സ്വതന്ത്ര ആയത്ത് പോലും അല്ല അത്. ഇന്നമാ വലിയക്കുമുള്ള സ്വതന്ത്ര ആയത്തല്ല, 51-ന്റെ തുടർച്ചയാണ്. 57 വരെയുള്ള ആയത്താണത്. ഒരു സംഭവം പഠിപ്പിക്കുകയാണല്ല അത്. കെ വി മുഹമ്മദ് മുസ്ലിം കൂട്ടനാട് പറയട്ടെ. അതായത് ഇവിടെ സുലൈമാൻ സക്കാഫി മാളിയക്കൽ ഉദ്ധരിച്ച സൂറത്ത് മാഇദയിലെ 55-ാമത്തെ വചനം ഞാൻ ആദ്യം നിങ്ങൾക്ക് ഓതി തരാം. ഇന്നമാ വലിയക്കും അല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു ലദീന യുഖീമുന സ്സലാ വയുതൂന സക്കാ വഹും റാകിഊൻ. നിശ്ചയമായും നിങ്ങളുടെ സഹായികൾ അല്ലാഹും അവന്റെ റസൂലും വിനീതരായിക്കൊണ്ട് നമസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളുമാണ് ആണ്. ഇനി കേട്ടോളൂ 59 അതിന്റെ വ്യാഖ്യാനക്കുറിപ്പ് കെ വി മുഹമ്മദ് മുസ്ലിയാരുടെ ഇതിന്റെ 71-ാമത്തെ പേജ്, പേജ് നമ്പർ 71, 5-ാം വോള്യം, വോള്യം 5, 71-ാമത്തെ പേജ്, 55-ാമത്തെ വചനം, അധ്യായം 5. ഇനി അതിന്റെ തഫ്സീർ, അതിന്റെ വ്യാഖ്യാനം അദ്ദേഹത്തിന്, ഇസ്ലാമിന്റെ. ഇവിടെ നിങ്ങൾ നോക്കുക, അള്ളാഹനോടും തേടാ. ഇവിടെ എന്തായിരുന്നു ചോദ്യം? അർത്ഥാവിന്റെ ചോദ്യം, മൊയ്തീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് വിളിച്ചാലും അള്ളാഹെന്ന് വിളിച്ചാലും ഏതാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം? ആണല്ലോ. ഇനി കെ വി അതാണോ പറയുന്നത് നോക്കുക. മുജാഹിദ് പ്രസ്ഥാനം പറയണ്ട കേട്ടോ, നിങ്ങൾ ഞങ്ങളെ കള്ളനോ പെരുങ്കള്ളനോ പേടിച്ചോലിന്നോ ജൂതനോ എന്തോ വിളിച്ചോ, നിങ്ങൾ വിളിച്ചോണ്ട് അതാവൂലല്ലോ. ഉറപ്പാണല്ലോ ഞങ്ങൾ നിങ്ങളെ വിളിച്ചോണ്ട് ആവൂലല്ലോ. പക്ഷേ കെ വി എന്ത് പറയണു? കെ വി പറയുന്നു സുലൈമാൻ സക്കാഫി കള്ളനാണ്. കേട്ടോളി, ഇസ്ലാമിന്റെ ശത്രുക്കളുമായി മൈത്രിയും ഗാഢബന്ധവും ആയിക്കൂടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ സത്യവിശ്വാസികൾക്ക് ആശങ്ക ഉണ്ടായേക്കാം. അപ്പൊ മേലെ എന്തോ കാര്യം പറഞ്ഞിട്ടുണ്ട്, 55-ന് മുമ്പ് 51-ൽ എന്തോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് അവിടെ എത്തണം, അവിടെ വരും നമ്മള്. നിങ്ങൾ ഇവ ഈ സക്കാഫിമാർ എത്രത്തോളം നിങ്ങളെ ചതിക്കുന്നു, വഞ്ചിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനാണ്. ഒന്നുകൂടി വായിക്കുന്നു, ഇസ്ലാമിന്റെ ശത്രുക്കളുമായി മൈത്രിയും ഗാഢബന്ധവും ആയിക്കൂടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ സത്യവിശ്വാസികൾക്ക് ആശങ്ക ഉണ്ടായി. ആ ആശങ്ക ഉണ്ടായപ്പോൾ അല്ലാ അവതരിപ്പിച്ച വചനാണ് സുലൈമാൻ സക്കാഫി പറഞ്ഞ 55. എന്താ ആശങ്ക? വിശിഷ്യ ഖുർആൻ അവതരണ കാലത്ത് മക്കയിൽ മുശ്രിക്കുകളും മദീനയിൽ ജൂതരും ഒട്ടേറെ ഉണ്ടായിരുന്നു. രണ്ട് വിഭാഗവും സത്യദീനിന്റെ ബദ്ധവൈരികൾ. എല്ലാ കാലവും മിക്ക സ്ഥലത്തും മുസ്ലിങ്ങൾ ഈ ഒരവസ്ഥ തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിനാൽ അവർ യഥാർത്ഥ മൈത്രി സ്ഥാപിക്കേണ്ടത് ആണോ? ജൂതനും ബൗദ്ധ വിശ്വാസിയും ഒക്കെ ജീവിക്കുന്ന ഒരു നാട്ടില് ഇന്റിമേറ്റ് ഫ്രണ്ട് എന്ന് പറയാൻ പറ്റിയ അവസ്ഥ മുസ്ലിമിന് ആരുമായിട്ടാ? വിഷയം എന്താ ചർച്ച ചെയ്യുന്നത് നോക്കിക്കോ. കെ ബി മുഹമ്മദ് മുസ്ലിം പറയാം, എല്ലാ കാലവും. അതിനാൽ അവർ യഥാർത്ഥ മൈത്രി, അവരാരാ വിളിച്ചു ദ്വേരക്കേണ്ടതെന്നുള്ളല്ലോ, യഥാർത്ഥമായി സ്ഥാപിക്കേണ്ടത് അല്ലാഹു റസൂലും സത്യവിശ്വാസികളുമായ സഹോദരങ്ങളുമായാണ്. അതത്രേ ഇവിടെ പഠിപ്പിക്കുന്നത്. സുലൈമാൻ സക്കാഫി എന്താ പഠിപ്പിച്ചേ? ഇവിടെ എന്താ പഠിപ്പിച്ചേ? അതെ, അത് മനസ്സിലാകണമെങ്കിൽ, നിങ്ങൾക്കത് മനസ്സിലാകണമെങ്കിൽ ബാക്കി വായിക്കാം.
അമുസ്ലിങ്ങളുമായി നിശേഷം ബന്ധം വിച്ഛേദനം നടത്തുക എന്നതല്ല ഇതിന്റെ ഉദ്ദേശമെന്ന് വിസ്മരിച്ചുകൂടാ. അയൽക്കാരും രക്തബന്ധമുള്ളവരൊക്കെ ആയ അമുസ്ലിങ്ങളുണ്ടെങ്കിൽ പോലും അവരുമായി നന്നായി അനുവർത്തിക്കാൻ പഠിപ്പിച്ച മതമാണല്ലോ ഇസ്ലാം. അപ്പൊ വിഷയം ആ മിരീശനോട് വിളിച്ചാലാണോ അള്ളാഹ്ക്ക് ഇഷ്ടം, അള്ളാഹിനെ മാത്രം വിളിച്ചാൽ ഇഷ്ടം എന്ന് പഠിപ്പിക്കലല്ല. പിന്നെന്താ കെ വി മുഹമ്മദ് മുസ്ലിയാർ പറയട്ടെ, ഞാൻ ഒന്നുകൂടി പറയാം, ഇവിടെ ഒരു മൊയ്ലിയാർ വന്നാൽ ധൈര്യമുള്ള ആണ് നട്ടലുള്ള ഇ കെ പി സുന്നി പട്ടോല്, നിങ്ങളൊരു ചോദ്യം മാത്രം ചോദിച്ചാൽ മതി. മുദായിർ ബാലുശ്ശേരി സൂറത്ത് മായിദയുമായി ബന്ധപ്പെട്ട് കുറച്ച് കൂടുതൽ സമയം ഇവിടെ സംസാരിച്ചിരുന്നു. അത് സുലൈമാൻ സക്കാഫി മാളിയക്കലിന്റെ വിവരക്കേട് കൊണ്ടായിരുന്നു. 51 മുതൽ 55 വരെ ഞങ്ങൾക്കൊന്ന് വായിച്ച് അർത്ഥം വെച്ചു തരുമോന്ന്. വേറൊന്നും വേണ്ട ഉസ്താദുമാരെ, കുറെ കാലം ഞങ്ങൾ തന്ന് തിന്നുകയും കുടിക്കുകയും നിങ്ങളെ പറ്റിക്കുകയും ചതിക്കുകയും ഒക്കെ നിങ്ങൾ ചെയ്തല്ലോ. ഒരേ ഒരു കാര്യം, 51 മുതൽ 55 വരെ ഞങ്ങൾക്ക് വായിച്ചിരുമോ, അല്ലെ 51 മുതൽ 57 വരെ ഞങ്ങൾക്ക് വായിച്ചിരുമോ? എന്താണ് സൂറത്ത് മായിദയിൽ 51? നമ്മൾ അവിടെ നിന്ന് തുടങ്ങുകയാണ്. അവിടെയും കെ വി മുഹമ്മദ് മുസ്ലിയാർ പറയുന്നുണ്ട്, അറിയോ സത്യവിശ്വാസികളെ, യഹൂദികളെയും ക്രിസ്ത്യാനികളെയും നിങ്ങൾ മിത്രങ്ങളാക്കി വെക്കരുത്. എന്താ കാരണം? അന്ന് ശത്രുക്കളിൽ പെട്ടവർ എല്ലാരും അല്ല. സൂറത്ത് മുംതഹന 7, 8, 9 അത് വിശദീകരിച്ചു പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ പറയാനെന്ത്? അവർ നിങ്ങൾക്കെതിരെ പരസ്പരം സഹായിച്ചു കൊണ്ടിരിക്കുന്ന മിത്രങ്ങളാകുന്നു. എന്നാൽ അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും അവരെ മിത്രങ്ങളായി സ്വീകരിച്ചാൽ അവൻ അവരിൽ പെട്ടവനാണ്. എന്താ അവിടെ വിഷയം? എന്താ ഇസ്ലാമിന്റെ ബദ്ധ ശത്രുക്കളുമായി ഔലിയ എന്ന് പറഞ്ഞു? ശരിക്കും സുലൈമാൻ സക്കാഫി മാളിയക്കലിന്റെ വ്യാഖ്യാന പ്രകാരം എന്താ ഇത്? എന്താ വരിക? ഇതുകൊണ്ട് എന്താ വരിക? നിങ്ങള് ജൂതന്മാരെയാണ് വിളിച്ചു ദുആ ഇരിക്കണേ, ജൂതന്മാരെ രക്ഷിക്കണേ, ക്രിസ്ത്യാനികളെ രക്ഷിക്കണേ, ജൂതാ കുട്ടികളെ തരണേ, എന്റെ കഷ്ടപ്പാട് മാറ്റണേ, പട്ടിണി മാറ്റണേ എന്നൊക്കെ നിങ്ങൾ ഇത്രയും കാലം ജൂത ക്രിസ്ത്യാനികളോടാ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഇനി മുതൽ നിങ്ങൾ അള്ളാഹുവിനോടും റസൂലിനോടും മുഅ്മിനികളോടും അങ്ങനെയല്ലേ വരേണ്ടത്? ഈ വ്യാഖ്യാന പ്രകാരം അങ്ങനെയല്ലേ വരേണ്ടത്? ഇനി കേട്ടോ എന്താണ് കെ വി മുഹമ്മദ് മുസ്ലിം പറയുന്നത്. നമുക്ക് നോക്കാം, ജൂത ക്രിസ്ത്യാനികൾ ഇസ്ലാമിന്റെ ബദ്ധവൈരികളാണ്. ബൗദ്ധിക വിശ്വാസികളും ജൂതന്മാരും സത്യവിശ്വാസികളുടെ ഏറ്റവും വലിയ ശത്രുക്കളെന്ന് ഖുറാൻ തന്നെ അൽമായിദ 82 പ്രഖ്യാപിച്ചിട്ടുണ്ട്. ക്രിസ്ത്യാനികൾ ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ ഇസ്ലാമിക വിരുദ്ധമായ പല പ്രവർത്തനങ്ങളും കരിനീക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. ശത്രുവിന്റെ ശത്രുമിത്രം എന്ന അടിസ്ഥാനത്തിൽ ഇസ്ലാമിനെ എതിർക്കുവാനും നശിപ്പിക്കുവാനും ഒക്കെ അവർ ഉറ്റക്കെട്ടാണ് താനും. അതിനാൽ അവർ മിത്രങ്ങളാണ്, അതാണ് അവർ മിത്രങ്ങളാണ് എന്ന് പറഞ്ഞത്. ഇങ്ങനെ ഇസ്ലാമിനോട് വൈരം വെച്ച് നടക്കുന്നവരുമായി ഒരു മുസ്ലിം ചങ്ങാത്തം പുലർത്തുന്നതും തന്റെ കാര്യത്തിൽ അത്തരക്കാരെ സഹായികളാക്കുന്നതും കേട്ടോ, അത്തരക്കാരെ സഹായികളാക്കുന്നതും, അല്ലാതെ അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചല്ല, സഹായികളാക്കുന്നതും പാടില്ലാത്തതാണ്. എന്നിട്ട് ദൂരവ്യാപകമായ പ്രത്യാകരണം, എന്നിട്ട് കേട്ടോളൂ കേട്ടോ, ഇമാം അബു അയ്യാൻ പറഞ്ഞതുപോലെ എഴുതിയതുപോലെ ജൂത ക്രിസ്ത്യാനികളെ സഹായിക്കുകയും അവരോട് സഹായം അർത്ഥിക്കുകയും അവരുമായി തോളൊരുമി പ്രവർത്തിക്കുകയും സത്യവിശ്വാസികളോടെന്ന പോലെ ഇടപഴകുകയും ചെയ്യുന്ന വഴി അവരോട് മൈത്രി സ്ഥാപിക്കുന്നതിൽ നിന്ന് അള്ളാഹു സത്യവിശ്വാസികളെ തടഞ്ഞു. അപ്പ ചോദിക്കണം, പിന്നെ ആരോടാ മൈത്രി? അതുകൊണ്ടാണ് എന്തുണ്ടായത്? ഇതാണ് ഒറിജിനൽ ആയത്തിന്റെ താല്പര്യം. അതുകൊണ്ടാണല്ലോ കെ വി എന്ത് പറയാതിരുന്നത്, കെ വി ശരിക്കും ഈ ആയത്ത് വിശ്വസിക്കണ്ടെങ്കിൽ ആരെങ്കിലും അള്ളാഹിനോട് മാത്രം ദുആ ചെയ്യുന്നുണ്ടെങ്കിൽ, റസൂലിനോട് ദുആ ചെയ്യുന്നില്ലെങ്കിൽ, സത്യവിശ്വാസികളോട് ദുആ ചെയ്യുന്നില്ലെങ്കിൽ അവൻ ജൂതനാണ്, അവൻ ക്രിസ്ത്യാനിയാണ്. നബി പഠിപ്പിച്ചോ? ഇല്ല. ഇബ്നു അബ്ബാസ് പഠിപ്പിച്ചോ? ഇല്ല. റൈസുൽ മുബസ്സിരി ഇബ്നു അബ്ബാസ് പഠിപ്പിച്ചോ? ഇല്ല. അബൂബക്കർ സിദ്ദീഖ് മനസ്സിലാക്കിയോ? ഇല്ല. ഇമാം ഷാഫി മനസ്സിലാക്കിയോ? അതാ ചങ്ങൈമാരെ അഹ്ലി സുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാല് നിങ്ങൾക്കതില്ല. ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും, ആ ഉത്തമ തലമുറ. ഇനി ഇതിനേക്കാളൊക്കെ ഭയങ്കരമായി നിങ്ങളെ മനസ്സ് തങ്ങിക്കണ്ട ഒരു പോയിന്റ് പറയാം. ഈ സൂറത്ത് മായിദയുടെ ഈ അർത്ഥം സുലൈമാൻ സക്കാഫിക്ക് മനസ്സിലായ പോലെ മുത്തുനബിക്ക് മനസ്സിലായില്ല എന്നാണ് ഈ സക്കാഫി പറയുന്നത്. അതെന്താ കാരണം? സൂറത്ത് മായിദ ഓതി തന്നത് റസൂലാണ്. സുമ്മ ഇന്ന അലൈന ബയാന, അതിനെ ക്രോഡീകരിച്ച അല്ലയാണ്. സോറി, 75 അധ്യായം 19 വചനം. ഇനി റസൂലിനോട് 16:46 പറയുന്നത് ഈ ആയത്ത് വിശദീകരിച്ചു കൊടുക്കേണ്ട നബിയെ നിങ്ങളാണ്. എന്നിട്ട് ആ നബി അറബികളെ മുഴുവൻ വിളിച്ചിട്ട് എന്താ പറയുന്നറിയോ? ജീവിതത്തിൽ ഒരിക്കലും ഒരു നബീനെ ഞാൻ വിളിക്കൂല എന്ന്, ജീവിതത്തിൽ ഒരിക്കലും ഒരു വലിയനെ ഞാൻ വിളിക്കൂല. അപ്പൊ നബി ആരായി? സക്കാഫിന്റെ വാദപ്രകാരം ജൂതനായി, ക്രിസ്ത്യാനിയായി. ചിന്തിക്കേ,
كارندا كارندا كل إنما عدو ربي ولا وشرك به أحدا പ്രമത്തുള്ള ഖാസിമിന്റെ പരിഭാഷ 72 സൂറത്ത് ജിന്ന് 72 അതിന്റെ അർത്ഥം കേട്ടോളൂ കേട്ടോ പ്രമത്തുള്ള ഖാസിമി പറയാണ് കേട്ടോളൂ അല്ലാഹു സുബ്ഹാനഹു വതആല എന്താ പറയുന്നത് 72 സൂറത്ത് ജിന്നിൽ എന്താ പറയുന്നത് 20-ാമത്തെ വചനം അത് ഇങ്ങനെയാണ് ഒന്ന് കേട്ടോ നോക്കിക്കേ ദാ കുൽ ഇന്നമാ അദു റബ്ബി വലാ ഉശ്രിക് ബിഹി അഹദ പ്രമത്തുള്ള ഖാസിമിന്റെ പരിഭാഷയാണ് പറയുക നബിയെ എന്റെ മാതനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ അവനോട് യാതൊരാളെയും ഞാൻ പങ്കുചേർക്കില്ല അപ്പൊ അള്ളാനെ വിളിക്കാൻ മൊയ്തീശേനെ വിളിച്ചാൽ റഹ്മത്തുള്ള ഖാസിമി അർത്ഥം പറയാണ് അത് പങ്കുചേർക്കലാണ് ഓ മുശ്രിക്കാണ് ഇനി സക്കാഫിന്റെ കാര്യങ്ങൾ ആലോചിച്ചോ നബിയേ ഞാൻ അള്ളാഹനോടല്ലാതെ വേറൊരാളോടും ഇബ്രാഹിം നബിയോട് ഞാൻ ദുആ ചെയ്യൂല നൂഹ് നബിയോട് ഞാൻ ദുആ ചെയ്യൂല പറയൂ മുഹമ്മദ് നബി ജൂതനാണോ നിങ്ങൾ പറയൂ നിങ്ങൾ ചിന്തിക്കൂ നിങ്ങൾ ഉറ്റാലോചിക്കൂ എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ സമുദായം ആലോചിക്കാൻ മോനെ അടുത്ത ക്ലിപ്പ് ഒന്നിട്ട് കൂട്ടിയേ അംബിയാക്കളോട് അംബിയാക്കളിൽ ഉന്നതരായ അഷ്റഫുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാഹി മുത്ത് നബിയോട് എന്തൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റുമോ അത് മുഴുവനും നമുക്കാരോട് ചോദിക്കാം അവരുടെ വാരിധീങ്ങളായ അവരുടെ കദമിൽ കടന്നു വന്ന സാഹിബുൽ വഖ്തുകളായ ഉന്നതാധികാരികളായ മശായിഖന്മാരോടും ചോദിക്കാം ارتكبت على الخطا غير حصر وعدد لك اسكو فيه يا سيدي خير النبي നബിയോട് നേരിട്ട് ചോദിക്കുകയാണ് മുത്ത് നബിയോട് നേരിട്ട് ചോദിക്കുകയാണ് എന്റെ ദോഷം പൊറുക്കണം നബിയേ മുത്ത് നബി ദോഷം പൊറുത്താൽ അത് അല്ലാഹ് പൊറുത്തു അല്ലാഹ് പൊറുത്താൽ മുത്ത് നബി പൊറുത്തു രണ്ടും പരസ്പര പൂരകങ്ങളാണ് ഇതുകൊണ്ടാണ് നബി തങ്ങളോട് ചോദിക്കുന്നത് ഒരു 3.5 മിനിറ്റുള്ള ക്ലിപ്പാണ് അപ്പൊ ഞാൻ അതിന്റെ ഓരോ ഭാഗം പറഞ്ഞു പോകാം ഒന്ന് മുത്ത് നബിനോട് പൊറുക്കലിനെ തേടണമെന്നാണ് മുത്ത് നബീനോട് പൊറുക്കലിനെ തേടണം ഇർത്തകബത്തു അലൽ ഖത്താ ഈ താവാ മുഹമ്മദ് കുഞ്ഞുസിലായിരുന്നിട്ട് ഒരാളുണ്ട് തെറ്റുകൾ കൂമ്പാരമായി നീ ചെയ്താലും നീട്ടുന്ന കൈകൾ തട്ടാത്ത റബ്ബാ പിന്നെയും താവാ മുഹമ്മദ് കുഞ്ഞുസിലാർ എന്താ പറയുന്നത് തെറ്റുകൾ കൂമ്പാരമായി നീ ചെയ്താലും നീട്ടുന്ന കൈകൾ തട്ടാത്ത റബ്ബാ പിന്നെയും അപ്പൊ പാപം ചെയ്താ പൊറുക്കലിനെ തേടേണ്ട ആരോടാ അള്ളാഹനോടനാണ് താവാ മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാരെ ഇനിയാ നിങ്ങൾക്ക് ഖുർആനിലെ ചില വാചകങ്ങൾ പറഞ്ഞുതരാം റഹ്മത്തുള്ള ഖാസിമിയുടെ പരിഭാഷ ശരിക്കും ശ്രദ്ധിച്ച 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാൻ മാത്രമല്ല നേരത്തെ ഉദ്ധരിച്ച വചനം ഉണ്ടല്ലോ 71-ലെ 10 ഫഖുൽതു സ്തഗ്ഫിറു നിങ്ങൾ അള്ളാഹനോട് പൊറുക്കലിനെ തേടിക്കൊളി അള്ളാഹനോട് എന്താ വേറൊരാളെയും പറയാത്ത മുഹമ്മദ് നബിയോട് പൊറുക്കലിനെ തേടാനാ മാത്രമല്ല പേരോട് പറയുന്നുണ്ട് മുഹമ്മദ് നബിയോട് പൊറുക്കലിനെ തേടണം അല്ലേ അല്ലാഹ് പൊറുത്തരൂല അല്ലാഹ് പൊറുത്താല് ഇയാൾ എന്നെ പറയുന്നുണ്ട് റസൂല് പൊറുത്താൽ അല്ലാഹ് പൊറുത്ത പോലെ അല്ലാഹ് പൊറുത്താൽ റസൂല് പൊറുത്ത പോലെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടോ നിങ്ങൾ ആലോചിക്ക് മാത്രമല്ല അവർ നിന്റെ അടുത്ത് വരണോ അപ്പൊ മലപ്പുറം ജില്ലയിൽ ഒരു കരാൾ കണ്ടുപിടിച്ചു ഒരു എ പി സുന്നി വ്യഭിചരിച്ചു പൊറുക്കണോ വേണം പൊറുത്ത് കിട്ടണോ വേണം പക്ഷെ ഒരു രക്ഷയില്ല ഫ്ലൈറ്റ് കയറണം നബീന്റെ ഖബറിന്റെ അടുത്ത് എത്തണം അല്ലാണ്ട് ഒരു രക്ഷയില്ല ഇവരെ വ്യാഖ്യാന പ്രകാരം കേട്ടോ ശരിക്കും മനസ്സിലായിക്കോളി എന്താണ് പഠിപ്പിക്കപ്പെടുന്നത് എന്താ പഠിപ്പിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് ഞങ്ങളോട് പറയട്ടെ വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം സൂറത്തുൽ ആൽ ഇംറാൻ അതിൽ അല്ലാഹ് പറയട്ടോ പടച്ചോനെ മുഖവിലൊക്കെ എടുക്കാത്തൊരു കൗമ് കെ വി കുട്ടനാട് പറഞ്ഞ പോലെ അള്ളാഹ്ക്ക് ഒരു പ്രാധാന്യം കൊടുത്തില്ല ഔലിയാക്കൾക്ക് പ്രാധാന്യം കൊടുത്തു അതിന് ഏറ്റവും നല്ല ഒരായത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഏറ്റവും നല്ലൊരായത്ത് ഖുർആനിലെ 3-ാം അധ്യായം നിങ്ങൾ എടുക്കണം 135-ാമത്തെ വചനം 135-ാമത്തെ വചനത്തിൽ അല്ല എന്താ പറയണത് വല്ലദീന ഇദാ ഫഅലു ഫാഹിഷത്തൻ ഔ ളമു അൻഫുസഹും ദക്കറുല്ലാഹ് അല്ലാഹുവിന്റെ കലാമാട്ട് പറയണേ ഇവിടെ മുല്യന്മാരെന്ത് പറയണോന്നുള്ളതല്ല ഒരെന്തും പറയും
ഞാൻ പണ്ട് തമാശയിൽ പറയാറുണ്ട്, ഓട്ടോർ ശപ്പത്തിരിക്കുമെന്നും മഴ എപ്പോ പെയ്യുമെന്നും മൊയ്ലിയാർ എന്തൊക്കെ വിളിച്ചു പറയുമെന്നും ലോകത്തൊരു മനുഷ്യൻ പറയാൻ കഴിയില്ല. പോരാ, ഒരു നിർവചനം നമുക്ക് പറയാൻ പറ്റില്ല. കേട്ടോളി, ആ ആയത്തിന്റെ അർത്ഥം എന്താണോ കേട്ടോളൂ. ഞാൻ ആയച്ചുകൾ വല്ല നീചകൃത്യവും പ്രവർത്തിക്കുന്നതിനോ അധർമ്മത്തിൽ ഏർപ്പെട്ട് സ്വന്തത്തെ തന്നെ ആക്രമിക്കുന്നതിനോ ഇടയായാൽ ഉടനെ അല്ലാഹുവിനെ ഓർത്ത് ഉടനെ തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് മോചനം അർത്ഥിക്കുന്നവർ എത്രയാ വിശ്വാസികൾ. പാപം ചെയ്ത ആരെ ഓർമ്മയില്ല, റസൂലിനല്ല, അല്ലാനെ. റഹ്മത്തുള്ള ഖാസിമിന്റെ പരിഭാഷ, ഉടനെ റസൂലിനല്ല അല്ലാന ഓർമ്മ വന്നാൽ അവർ ഉടനെ അല്ലാനോട് പൊറുക്കലിനെ തേടും. വലം യുസിറു അലാമാ ഫയലു വഹും യലമു. അതിനിടയ്ക്ക് ഒരു കാര്യം കൂടി പറയണ്ടേ, എന്താ പറയണ അറിയോ, വമൻ യഅഫിറു ദുനൂബ ഇല്ലല്ലാ, അല്ലല്ലാതെ പാപം പൊറുക്കാൻ ആരാള്? അല്ലല്ലാതെ പാപം പൊറുക്കാൻ ആരാള്? നിങ്ങൾ എന്ത് പാപം ചെയ്ത് അല്ലാനോട് പറഞ്ഞോ? വേറൊരു സ്ഥലത്ത് അല്ല പറയണെന്ന് അറിയോ, അത് ഞാൻ കാസിമിന്റെ പറയാം. 25-ാം അധ്യായം സൂറത്ത് ഫുർഖാൻ 68-69-70 അതിൽ പറയണെന്ന് അറിയോ, അല്ലല്ലാത്ത ഒരാൾ നിങ്ങൾ വിളിച്ചു ദുആ ചെയ്തു, അല്ലെന്നെ പറയാ, അങ്ങനെ നിങ്ങൾ ദുആ ചെയ്ത അത് ശിർക്ക, പാപ അല്ല പറയാണ്. 68-ാമത്തെ വചനം 25-ലെ എന്നിട്ട് പറയണെന്ന് അറിയോ, ഇനി നിങ്ങൾ വ്യഭിചരിച്ചു, അങ്ങനെ സംഭവിച്ചു, അങ്ങനെ വ്യഭിചരിച്ചു, ഒരാളെ കൊന്നു, അങ്ങനെയും വന്നു, എന്നാലും സാരല്ല, നിങ്ങൾ അള്ളാഹനോട് പൊറുക്കലിനെ തേടിയാ. മൊയ്തീശേനെ വിളിച്ചു, സമസ്തയെ ജീവിച്ചു, ഇന്ന് വരെ നാളെ അതൊക്കെ വിട്ടു, അള്ളാഹനോട് പൊറുക്കലിനെ തേടി. അള്ളാഹ് നിന്നെ മാത്രമായിരുന്നു വിളിക്കേണ്ടതെന്ന്, എനിക്ക് അല്പം തലച്ചോറുള്ളത് കൊണ്ടും ഞാൻ സമസ്തയിൽ എന്റെ തലച്ചോറ് പണയപ്പെടുത്താത്തത് കൊണ്ടും ഞാൻ അല്പമൊക്കെ ചിന്തിക്കുന്നത് കൊണ്ടും നാഥ ഇന്ന് രാത്രി ഞാൻ ഒഴിവാക്കി. അല്ല പുറത്തു വരും, അല്ല പറയാം. ഇനി കേട്ടോളി, നിങ്ങൾ 25-ലെ ആ വാചകം ഒന്ന് കേട്ടോട്ടോ. والذين لا يدعون مع الله اله اخر الله പറയാ, നിങ്ങൾ പറയാ, വല തക്തുൽ നഫ്സ ലതി ഹറമ الله الا بالحق ولا يزنون ومن يفعل ذلك يلقى عذابا. നിങ്ങൾ എന്താ പറയുന്നേ ഇല്ലമൻ താബ വആമന വആമില സാലിഹ. അല്ലാത്ത ഒരു കാര്യം, അതായത് അല്ലാഹുവിനോടൊപ്പം വേറെ ആരെങ്കിലും ഒരാൾ വിളിച്ച് പ്രാർത്ഥിക്കുക, അല്ലാത്ത ഒരാൾ ആരാധിക്കുകയും ചെയ്യും, ജി അന്യ അല്ല വളരെ പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ള ജീവന അന്യായമായിരുന്നു, വ്യഭിചരിച്ചു എങ്കിൽ വലിയ കുറ്റം അവർ ചെയ്യുന്നു. എന്നിട്ട് അല്ല എന്താ പറയണേ, അല്ലാനോട് പശ്ചാത്തപിച്ച് മടങ്ങുകയും ഈമാൻ പുതുക്കുകയും ചെയ്തു, അങ്ങനെയാണെങ്കിലോ വ്യഭിചരിച്ചു, മുജാഹിദ് സുന്നി ജമാഅത്ത് എക്സെട്രാ എക്സെട്രാ വ്യഭിചരിച്ചു. അല്ല എന്താ പറയണേ, അല്ലാനോട് പൊറുക്കലിനെ തേടിക്കോ, അല്ല പൊറുത്തരും. ഇതിന് വക്കാൻ അല്ലാഹു ഗഫൂർ റഹീമ, വക്കാൻ അല്ലാഹു റസൂൽ റഹീമ എന്നല്ല, ചിന്തിക്ക്, തലച്ചോറ് കൊടുത്ത് ആലോചിക്ക, മുഖ്മിനീന റഹീമ എന്നല്ല, ചിന്തിക്ക്, സമസ്ത എന്ന കൂടാരം. SSF എന്നൊക്കെ പറഞ്ഞാലേ ഷിർക്ക് സപ്ലൈ ഫെഡറേഷൻ, ഷിയ സപ്ലൈ ഫെഡറേഷൻ, രണ്ടു വിൽക്ക് സെയിമ. SSF ഷിർക്ക് സപ്ലൈ ഫെഡറേഷൻ, ഷിയ സുന്നി ഫെഡറേഷൻ, ആണ്ടും കിട്ട വെറുതെ പറയല്ല. നിങ്ങളൊന്നും ആലോചിക്കും, തീർന്നില്ല, ഒരു വചനം കൂടി കേട്ടോളി. കാരണം ദീന് കുറച്ചാണെങ്കിലും ഒരുപാട് ക്ലിപ്പ് അങ്ങോട്ട് വന്നിട്ടുണ്ട്, പക്ഷേ പഠിച്ചത് ക്ലിയർ ആയിട്ടാണ് പഠിച്ചോളി. ഇനി അല്ല പറയണെന്ന് അറിയോ, 39-ാം അധ്യായം സൂറത്തു സുമറിലെ 53-ാമത്തെ വചനം തരങ്ങള് ഇതാ കേട്ടോളി. മഷാ അല്ലാ, ദാ വേഗം നമുക്ക് നോക്കാലോ. സൂറത്തു സുമറിലെ 53, ദാ ഇങ്ങനെയാണ് കേട്ടോളി. സക്കാഫിന്റെ പ്രസംഗം നോക്ക്, എന്താ അല്ല പറഞ്ഞേ സ്വന്തത്തോട് തന്നെ അതിക്രമം ചെയ്തു പോയ എന്റെ ദാസന്മാരോട് പറ എന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരാകരുത്. റസൂലിനോട് പൊറുക്കലിനെ തേടിയ റസൂല് പൊറുക്കും, അതൊക്കെ മുഖ്മിനീങ്ങൾക്കുണ്ട്, ഓളോട് പൊറുക്കലിനെ തേടിക്കൊളി. എങ്ങനെയുണ്ട്, എങ്ങനെ, ഇവിടെ എന്താ പറയണേ എന്റെ ദാസന്മാരോട് പറ എന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരാകരുത്. ഞാൻ ലളിതമായി ചോദിച്ചോട്ടെ, എന്റെ കാരുണ്യത്തെ തൊട്ടും എന്റെ റസൂലിന്റെ കാരുണ്യത്തെ തൊട്ടും മുഖ്മിനീങ്ങളുടെ കാരുണ്യത്തെ തൊട്ടും നിങ്ങൾ നിരാശപ്പെടരുത് എന്നല്ലേ സക്കാഫിമാര് പറഞ്ഞ പ്രകാരമാണ് പറയണ്ടേ. ഇന്ന് സത്യത്തിൽ ഇന്നത്തെ ദിവസം മലപ്പുറത്ത് യൗമുൽ ഫുർഖാനാ, യൗമുൽ ഫുർഖാൻ, മനസ്സിലായോ? ഇന്നത്തെ ദിവസം ആ കടപ്പുറത്തെ സമ്മേളനം കൊട്ടിപ്പടഞ്ഞ് വീണേന്റെയും കൂടി ഒരു സമ്മേളനം, മനസ്സിലായിക്കോളി. അഡ്രസ് ഇല്ല, നിങ്ങൾക്ക് അഡ്രസ് ഇല്ല, മതപരമായ ഒരഡ്രസ്സും ഒരു കാര്യത്തിലും ഒരു വിഷയത്തിലും നിങ്ങൾക്ക് അവകാശപ്പെടാനില്ല. നിങ്ങൾ ഈ സമസ്തന്റെ പള്ളി കയറി നിസ്കരിച്ച് സലാം വിട്ടിയാല് ഓൾക്കൊരു കൂട്ടുപ്രാർത്ഥന അല്ലേ? ആ കൂട്ടുപ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താ വരതുവാ?
അല്ലാഹുവിനോട് അവിടെ റസൂലിനെ നമ്മൾ കാണുന്നില്ല. ഏതെങ്കിലും ഒരു മൈലിയ റസൂലിനെ മുഖമിനിങ്ങളെയും കൂടെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ അമീൻ ചെല്ലുന്നുണ്ടോ ഏതെങ്കിലും ഒരു പള്ളിയിൽ? നമ്മളോട് തർക്കിക്കും ഇതൊക്കെ പറയെങ്കിലും നിങ്ങൾ കേട്ടോ, സുന്നി ഇ കെ എ പി സുന്നിന്റെ പള്ളിയിൽ നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്യുന്നുണ്ടല്ലോ കൂട്ടുപ്രാർത്ഥന, അതിൽ അല്ലാത്ത വേറെ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങൾ എന്താ ചിരിക്കുന്നുണ്ടോ? നിങ്ങൾക്കൊക്കെ ഒരു ഒരു വല്ലാത്തൊരു പുതുമ തോന്നില്ലെന്ന്? ആ അന്ന് പുതുമ തോന്നും, ഇനി അങ്ങോട്ട് കൂടുതലും തോന്നും. സമ്മേളനം വരെ കുറച്ച് പുതുമ കൂടുതലായിരിക്കും കേട്ടോ. നല്ലോണം ചിന്തിച്ചോളി പരലോക, ഇന്ന് മരിച്ചാൽ നരകത്ത് പോരുത്, ഇന്ന് മരിച്ചാൽ നരകത്ത് പോരുത്. അപ്പൊ നിങ്ങൾ എന്താ മോനെ ആ ഇട്ടടുത്ത് നിന്ന് വീണ്ടും തുടരും? അമ്പിയാപ്പി നബിയോട് നേരിട്ട് ചോദിക്കുകയാണ്, എന്റെ ദോഷം പൊറുക്കണം നബിയേ. മുത്തി നബി ദോഷം പൊറുത്താൽ അത് അല്ലാ പൊറുത്തു, അല്ലാ പൊറുത്താൽ മുത്തി നബി പൊറുത്തു. രണ്ടും പരസ്പര പൂരകങ്ങളാണ്. ഇതുകൊണ്ടാ നബി തങ്ങളോട് ചോദിക്കുന്നത് നേരിട്ട് കൊണ്ട്. മുത്തുനബിയോട് നേരിട്ട് ചോദിക്കുന്നു, ഇന്ന് എത്രയോ കിലോമീറ്റർ അകലെ കുതിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യൻ നാളെ നമ്മുടെ തലയുടെ ഒരു ചാൺ മാത്രം മുകളിൽ കത്തിച്ചുലിക്കുമ്പോ നമ്മുടെ തന്മത്തിന്മകൾ നന്മത്തിന്മകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന കിതാബുകൾ വിതരണം ചെയ്യുന്ന സമയം ഒരാളുടെയും ശരീരത്തിൽ വെള്ളമില്ല, തൊണ്ടയിൽ വെള്ളമില്ല, ദാഹിച്ച് പരവശരായി നിൽക്കുന്ന സമയം അവിടെ വെള്ളം കൊടുക്കുന്ന നേതാവാരാ? മുഹമ്മദുർ റസൂലുള്ളാ. അതിന്റെ അധികാരം മാറിക്കൊടുത്തു, മുത്തു റസൂലിന് കൊടുത്തു. ഇന്ന ആഴ്ത്തയിനാക്കൽ കൗസർ, പാലിനേക്കാൾ വെളുപ്പുള്ള, തേനിനേക്കാൾ മധുരമുള്ള, ഒരിക്കൽ പാനം ചെയ്താൽ പിന്നീട് ഒരിക്കലും ദാഹം അനുഭവപ്പെടാത്ത ഹൗദുൽ കൗസർ നബിയോട് നേരിട്ട് ചോദിക്കുന്നു. ഇനിയോ الشفاعه هب لنا في القيامه مشفقا واهلنا الله يا سيدي خير النبي الشفاعه العظمى. ആരോട് ചോദിക്കുന്നു? മുത്ത് റസൂലിനോട് നേരിട്ട് ചോദിക്കുന്നു. നേരിട്ട് മുത്ത് നബിയോട് ചോദിക്കുന്നു. ചോദിക്കണം. നമുക്ക് ചോദിക്കാനുള്ളത് ആരോടാ? നമുക്ക് ആവശ്യങ്ങൾ ഇവിടെ മുത്തുനബിയോട് നേരിട്ട് ചോദിക്കണം. മാത്രമല്ല, അത് വിശ്വസിക്കാത്തവനെ പറ്റി ഇയാൾ പറയണമെന്ന് അറിയോ? ഓൻ അഖിൽ സുന്നത്തി വൽ ജമാഅത്തിന്റെ പുറത്താണ്. ഞാനേ നോമ്പ് ഇതാ വരാൻ പോകുന്നു. നോമ്പിന്റെ സന്ദർഭത്തിൽ അല്ലാ ഇറക്കിയ ഒരു ഖുർആനിക വചനം നബിയോട് അല്ലാ വിളിച്ചു പറയാണ്. അതായത് അല്ലാന്റെ റസൂൽ ആരാ? അല്ലാ ഏതൊരു ദൗത്യാണ് ഏൽപ്പിച്ചേ ചെയ്യേണ്ട ആള്. കേട്ടോളൂ, ഖുർആനിലെ രണ്ടാം അധ്യായം 186-ാമത്തെ വചനം. സുഹൃത്തുക്കളെ, ഏത് പ്രസംഗവും കേട്ടു പോകുന്ന പോലെ നിങ്ങൾ കേട്ടുപോയിരുന്നു. തെളിവ് മാറ്റുരക്കാണ്, തെളിവ് മാറ്റുരക്കാണ്. ഞാനിവിടെ പി എന്നിന്റെ മാത്രം പറയാമെന്നല്ല, പി കെ ശ്രമന്റെ മാത്രം പറയാമെന്നല്ല, സ്റ്റേജിൽ ഇരിച്ചിട്ട് അവരെ പുകയത്തമെന്നല്ല, പൊടിക്കോട് കടപ്പുറത്ത് തരുന്നതാ. അള്ളാന്റെ മാത്രം പറയല്ല, റസൂലിന്റെ മാത്രം പറയല്ല, ചില ആളുകളുടെ മാത്രം. ഞാൻ എന്റെ നാമം കൊണ്ട് ആവർത്തിക്കില്ല. അവരും അത് ആഗ്രഹിക്കുന്നു. അവർക്കെങ്കിലും അവരെന്താ പറയണേ? ഞങ്ങൾ നബീന്റെ കുടുംബത്തിൽപ്പെട്ടവരാണ്. നബീനെ ഇരുത്തിയിട്ട് പുകയിച്ചപ്പോ മണ്ണ് വാരിയുടെ മുഖത്ത് നിന്നാ. നിങ്ങൾ ചെയ്തോ അത്? നിങ്ങൾ ചെയ്തോ അത്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ മുജാഹിദുകളുടെ നേതാക്കന്മാരെ ഇരുത്തി ഇങ്ങനെ പുകയ്ത്തി ആകാശം കൊണ്ടേ വെക്കണേ? ഞങ്ങളുടെ മുത്തനബിക്ക് അത് ഇഷ്ടമല്ലായിരുന്നു, ഈസാ നബിക്ക് ഇഷ്ടമല്ലായിരുന്നു. അള്ളാഹന്റെ റസൂലിനെ പുകയ്ത്ത റസൂൽ പറഞ്ഞ എന്തറിയോ? റസൂൽ എന്താ പറഞ്ഞറിയോ? നിങ്ങളെ ഈസാ നബീനെ പുകയ്ത്തി ആളാക്കിയ പോലെ ആ മാർഗം സ്വീകരിച്ച ഏതെങ്കിലും ഒരു തങ്ങന്മാര് ആ കടപ്പുറത്ത് ഇരിക്കായിരുന്നോ? ഒരു നാണക്കെട് കൊണ്ട് എണീറ്റ് പോകായിരുന്നു നബീനെ ഓർത്തിട്ട്. എന്താ കാരണം? നബീന്റെ സുന്നത്തോല് പഠിച്ചിരുന്നെങ്കിൽ ഓല അവിടെ ഇരിക്കുവോ? ഓല മാത്രം പറയാനായിരുന്നു ആ സമ്മേളനം. അത് ഒരു തുറന്നു പറഞ്ഞല്ലോ, ഓല മാത്രം പറയാനാണ്, ഒരു ഞങ്ങളോടൊപ്പം തെളിയിക്കാനാണ്. അതിനൊരു സമ്മേളനം ആവശ്യമുണ്ടോ? ആർക്കാ അറിഞ്ഞൂടാത്ത? അതിന് കടപ്പുറത്ത് ഇത്രയും വലിയൊരു ജനതനെ വിളിച്ചു വരുത്തേണ്ടായിരുന്നോ? ആലോചിക്കാനാണ് ഞാൻ പറയണേ, ചിന്തിക്കാനാ പറയണേ. ഇനി ചിന്തിക്കും. ഞാനൊരു ആയത്ത് പഠിപ്പിച്ചുതരാം. മുജാഹിദ് ബാദ്ഷാന്റെ വകയല്ല, വിശ്വത്തിന്റെ വകയല്ല. ഞങ്ങൾ പോയി അടുത്ത കാലത്ത്, പക്ഷെ ഞങ്ങളുടെ ആദർശം കുറച്ച് പഴക്കല്ല, 1400 വർഷം മുമ്പ് പഴക്കള്ള. ഞങ്ങളുടെ സംഘടന പേരൊക്കെ പുതുമള്ള. ഞങ്ങളെല്ലാം പുതുമയായി സ്വീകരിച്ചതാ. വേറൊന്നിനോട് തർക്കിച്ച് കാലം കഴിക്കണ്ടായിരിച്ചിട്ട് അക്കെ എന്നെ മെന്നിയാടോ ഒക്കെ എന്നെ ചോദിക്കണ്ടായിരിച്ചിട്ട് കേട്ടോ. നല്ല ബുദ്ധിപൂർവ്വം തന്നെയാണ് മുന്നോട്ട് വന്നത്. മാഷാ തുടരും ചെയ്യും. അല്ലാഹു തൗഫീഖ് ചെയ്ത ഒരായത്ത് കേട്ടോളെ. ഈ ആയത്ത് പറയുമ്പോ ഒരു കാര്യം ഓർക്കണം. എന്താ? എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ ആരോടാ അത് പറയുന്നത്?
മുഹമ്മദ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയോട് പറയാണ്, എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ ഇന്നി കരീബുൻ, ഞാൻ അവരെ സമീപസ്ഥനാണ്, ഉറക്ക വിളിക്കണ്ട, ജീവനാടിയേക്കാളും അടുത്തവനാണ്. എന്നിട്ട് എന്താ പറയുന്നത്? പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിച്ചു കൊള്ളട്ടെ, ഞാൻ അവർക്കുത്തരം ചെയ്യും. തീർന്നില്ല. അടുത്ത അർത്ഥം എന്താ? അതുകൊണ്ട് എന്റെ ആഹ്വാനം അവർ സ്വീകരിക്കട്ടെ. മൊയ്ലിയമാരുടെല്ല, ജിഫ്രി മുത്തുക്കോയ തങ്ങളുടേതല്ല, പേരോടിൻ്റെതല്ല, സുലൈമാൻ സക്കാഫിയുടേതല്ല, അലവി സക്കാഫിയുടേതല്ല, പാണക്കാട്ട് തങ്ങന്മാരുടേതല്ല, എ പി അബ്ദുൽ ഖാദർ മൊലവിയുടേതല്ല, കെ പി മുഹമ്മദ് മൊലവിയുടേതല്ല. അവർ എന്റെ ആഹ്വാനം ചെവിക്കൊള്ളട്ടെ. എന്താ അള്ളാന്റെ ആഹ്വാനം? അവരെന്നോട് മാത്രം ദുആ ചെയ്യട്ടെ, ഞാൻ ഉത്തരം ചെയ്യും എന്ന എന്റെ ആഹ്വാനം. സമസ്ത അത് ലംഘിച്ചു. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അത് ലംഘിച്ചു. ഓർത്തോളി, അള്ളാന്റെ ഗ്രന്ഥ. അടുത്ത വാചകം എന്താ? അവർ എന്നിൽ വിശ്വസിക്കുകയും ചെയ്യട്ടെ, പ്രാർത്ഥിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യും എന്ന കാര്യത്തിൽ അവർ എന്നിൽ വിശ്വസിക്കട്ടെ. എന്നിട്ട് എന്താ അല്ല പറഞ്ഞ്? അവർ നേർവഴി പ്രാപിച്ചേക്കാം. മൊയ്ലിയർ എന്താ പറഞ്ഞ്? നബീനോട് നേരിട്ട് തടിക്കൊളി. അങ്ങനാണെങ്കിൽ ഈ ആയത്ത് എങ്ങനെ വരണ്ട്? നബിയേ, എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ എന്നോട് മാത്രമേ തേടാവൂ. അതെനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ്. എന്നോടും തേടണം, നിങ്ങളോടും തേടണം. കാരണം എന്താ? സഖാഫി എന്താ പറഞ്ഞു? സഖാഫി എന്താ പറഞ്ഞു? അള്ളാഹ്ക്ക് എന്തായാലും അള്ളാഹിനോട് മാത്രം ചോദിക്കണേ, ഇഷ്ടല്ലാത്ത. കേട്ടില്ലേ? മനസ്സിലേ? മനസ്സിലേ? ഇന്ന് ഈ തൗഹീദ് ഉൾക്കൊണ്ട് ഇവിടുന്ന് മരിച്ച സ്വർഗ സംശയം മടങ്ങ്. കേട്ടോ, ഇവിടെ എന്താ പറയണേ? മാത്രമല്ല, അള്ളാഹ്ക്ക് അത് ഇഷ്ടല്ല എന്ന് കൂടിയാണ് മൊയ്ലിയാർ പറഞ്ഞേ. നിങ്ങൾക്ക് ഒരു ഖുർആന്റെ വചനം കേട്ടേ, മൂന്നാം അധ്യായം സൂറത്ത് ആലി ഇംറാൻ 31-ാമത്തെ വചനം. അതിന്റെ അർത്ഥം എന്താ അറിയോ? എനിക്കൊരാളെ ഇഷ്ടാകണമെങ്കിൽ, നേരത്തെ വിട്ടുപോയതാ, പക്ഷെ അത് പറയേണ്ടതുണ്ട്. നബിയെ, ഞാൻ ഒരാളെ ഇഷ്ടപ്പെടണമെങ്കിൽ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, അത് അങ്ങേ പിന്തുടർന്നാ മതി. അങ്ങ് എന്താണോ പഠിപ്പിച്ച അതുപോലെ ചെയ്താൽ എനിക്കൊരാളെ പെരുത്തിഷ്ട. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കാൻ, ഞാൻ എന്റെ റബ്ബിനോടല്ലാതെ ഒരാളോടും ദുആ ചെയ്യൂല എന്ന് പ്രഖ്യാപിച്ച ആ നബിയുടെ ആദർശമാണോ നമുക്ക് വേണ്ടത്? ജിഫ്രി മുത്തുക്കോയത്തങ്ങളുടെ ആദർശമാണ്, സക്കാഫിമാരുടെ ആദർശമാണ്, പേരോടിന്റെ ആദർശമാണ്, ആരുടെ ആദർശമാണ് വേണ്ടത്? ചിന്തിക്ക്, തല കൊടുത്ത് തലക്ക് മോനെ, ബാക്കി തുടരട്ടെ. അമ്പിയാക്കുള്ള തേനിനേക്കാൾ മധുരമുള്ള, ഒരിക്കൽ പാനം ചെയ്താൽ പിന്നീട് ഒരിക്കലും ദാഹം അനുഭവപ്പെടാത്ത ഹൗദുൽ കൗസർ നബിയോട് നേരിട്ട് ചോദിക്കുന്നു. ഇനിയോ അശഫാഅത ഹബ് ലന ഫിൽ ഖിയാമതി മുസ്ഫിഖ വഹ്ലന ഇന്നായ സയ്യിദി ഖൈറൻ നബി. അശഫാഅത്തുൽ ഉലമ ആരോട് ചോദിക്കുന്നു? മുത്ത റസൂലിനോട് നേരിട്ട് ചോദിക്കുന്നു. നേരിട്ട് മുത്ത നബിയോട് ചോദിക്കുന്നു. ചോദിക്കണം. നമുക്ക് ചോദിക്കാനുള്ളത് ആരോടാ? നമുക്ക് ആവശ്യങ്ങൾ പറയാനുള്ളത് ആരോടാ? അമ്പിയാക്കളോടും ഔലിയാക്കളോടുമാ. ആ മുത്തിനബിയുടെ കദമിൽ കടന്നു വന്ന അഷ്റഫുൽ ഖൽഖിന്റെ കാ. നമുക്ക് ചോദിക്കാനുള്ളത് ആരോടാ? നമ്മുടെ വിഷമങ്ങൾ പറയാനുള്ളത് ആരോടാ? റസൂലിനോടാണെന്നാണല്ലോ. എങ്കിൽ ഈ ആദർശമുള്ള ഒരു നബിയുടെ പേര്, ഒരൊറ്റ പ്രവാചകന്റെ പേര്, ഒരൊറ്റ സഹാബിയുടെ പേര്, മൊയ്ലിയമാരെ നിങ്ങൾ മുഴുവൻ മൊയ്ലിയമാരും ഇവിടെ വന്ന് പ്രസംഗിച്ചോളൂ. നിങ്ങളെ മുഴുവൻ ചെലവും ഈയുള്ളവൻ വഹിക്കും. നിങ്ങളെ കാറിന്റെ കൂലി, നിങ്ങളെ തീറ്റി, നിങ്ങളെ കൈമടക്ക് എല്ലാം ഞാൻ തരാം. ഈ ചോദ്യത്തിനൊന്ന് ഉത്തരം പറയണം. ഞാൻ ചോദിക്കുന്ന രണ്ട് ഖുർആനിക വചനം. മഹാനായ യൂസഫ് നബിയെ നഷ്ടപ്പെട്ടല്ലോ ഒരു ബാപ്പ. യൂസഫ് എന്ന മകനെ ഒരു നബിയാകുന്ന ബാപ്പാക്ക് നഷ്ടപ്പെട്ടീനല്ലോ, ഉണ്ടല്ലോ. എന്നിട്ട് ആ നബി ആരോടാണ് തന്റെ വിഷമം പറഞ്ഞ്? എന്റെ ചോദ്യ 12-ാം അധ്യായം 18 നിങ്ങളെ ഖുർആൻ നിങ്ങളത് വെട്ടി ഒഴിവാക്കണം. നിങ്ങൾക്ക് അതിന് അവകാശമല്ല, ആയത്ത് തൊടാൻ അവകാശമല്ല, ഖുർആൻ കൈകൊണ്ട് തൊടാൻ നിങ്ങൾക്ക് അവകാശമല്ല, നിങ്ങൾ ഇസ്ലാമിലേക്ക് വരുന്നത് വരെ. എന്താ കാരണം? ഒരു നബിയുടെ, നമ്മൾ സാധാരണ കഥാപ്രസംഗം, യാക്കൂബ് നബിക്ക് പ്രിയമുള്ള മകനായി യൂസഫ് വരവായി നല്ല, അല്ലേ? നമ്മൾ കേട്ടിട്ടുണ്ട്. ആ യാക്കൂബ് നബി സ്വന്തം മോനെ നഷ്ടപ്പെട്ടു, ഇങ്ങനെ ഒരു വലിയ ദുഃഖം, വളരെ പിരിശമുള്ള മകൻ. ആ മകനെ നഷ്ടപ്പെട്ടപ്പോ യാക്കൂബ് നബി എന്താ ചെയ്തേ? വേദന ജിബ്രീലിനോട് പറഞ്ഞോ? പറഞ്ഞോ? വേദന ജിന്നിനോട് പറഞ്ഞോ? വേദന ഇൻസിനോട് പറഞ്ഞോ? വേദന പൂർവകാല മരിച്ചുപോയ നബിമാരോട് പറഞ്ഞോ?
ഞങ്ങളെ സൂറത്ത് യൂസഫ് വായിച്ചോണ്ട് നിങ്ങളോട് ചോദിക്കുക. വെറുതെ വായിച്ചല്ല, രാത്രിയിൽ ഉറക്കൊഴിഞ്ഞ് ഞാൻ എന്റെ കാര്യം പറയുന്നത്, അത് രാത്രിയിൽ ഉറക്കൊഴിഞ്ഞ് ഞാൻ വായിച്ചു മനുഷ്യരെ. 12-ാം അധ്യായം അദ്ദേഹത്തിലെ 18-ാമത്തെ വചനം എന്താ അറിയോ? പറയടോ, ഒരു നബീന്റെ പ്രാർത്ഥനയാണത്. പറഞ്ഞു നോക്കി അതിന്റെ അർത്ഥം. മക്കളെ, അള്ളാഹു നിങ്ങൾക്ക് ചില കാര്യം, പിശാച് നിങ്ങൾക്ക് ചില കാര്യം ഭംഗിയായി തോന്നിപ്പിച്ചു. ഫസബറും ജമീൽ, ഞാൻ ഭംഗിയായി ക്ഷമിക്കുകയാണ്, ഭംഗിയായിട്ട് ഞാൻ ക്ഷമിക്കുകയാണ്, തീർന്നില്ല. അദ്ദേഹം പറയുന്നത് അറിയോ, എന്റെ വേദനകൾ മുഴുവൻ ഞാൻ അള്ളാഹിനോട് പറയാണ്. ഒരു നബിയുടെ അവസ്ഥയായത്, എന്റെ വേദനകൾ മുഴുവനും ഞാൻ അള്ളാഹിനോട് പറയാണ്. പൂർവ്വ നബിമാരോട് പറയാണ് എന്നല്ല, ചോദിക്കണം പൂർവ്വ നബിമാരോട് എന്നല്ല, എന്റെ വേദന ഞാൻ അള്ളാഹിനോട് ചോദിക്കണേ. തീർന്നില്ല. സൂറത്ത് അംബിയാ എന്ന അധ്യായം ഉണ്ട്, 21-ാം അധ്യായ 73-ാമത്തെ വചന وجعلناهم أئمة يهدون بأمرنا وأوحينا إليهم فعل الخيرات. الله سبحانه وتعالى പറയ, അമ്പിയാക്കൾ നിങ്ങളുടെ റോൾ മോഡലാ, ഞാനും അവരെ തിരഞ്ഞെടുത്ത്. എന്ത് പുണ്യാണ് എന്ന് അവർ സ്വയം പറഞ്ഞതല്ല, ഞാൻ വഹീ നൽകിയതനുസരിച്ച് ജീവിച്ചവരവര്, അവർ നിങ്ങൾ റോൾ മോഡലാ. എനിക്ക് കേട്ടോ, അമ്പിയാവില് 21-ാം അധ്യായത്തില് 83-ാമത്തെ വചനത്തില് എന്താ ഉള്ളത്? വയ്യൂബ ഇതിനാദാ റബ്ബഹു, പഠിച്ചോനെ അയ്യൂബ ഇതിനാദാ റബ്ബഹു. ആ പിന്നെ പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്, അന്നീ മസ്സലി അല്ലുർ വാൻത വാൻത അർഹമുർ റഹീമീൻ, എനിക്ക് രോഗം വന്നു പഠിച്ചോനെ, എന്റെ രോഗം മാറ്റിത്താ പഠിച്ചോനെ. സി എം അടവൂരിനെ കുറിച്ച് പറയണത് അറിയങ്ങള്, രോഗായ സി എം അടവൂർ മാറ്റോ, അല്ല വേണ്ട. സി എം അടവൂർ പറഞ്ഞല്ലേ, ഇനി നിങ്ങൾക്ക് അല്ല വേണ്ട, ഞാൻ മതി. മനസ്സിലായി നിങ്ങക്ക്? ഇവിടെ രോഗം മാറാൻ റബ്ബിനോട്, റബ്ബിനെ മാത്രം ഞങ്ങൾ ചോദിക്കുന്ന ഈ ഖുർആൻ വചനം ഞങ്ങൾ എന്ത് ചെയ്യണം? മുജാഹിദുകൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് ഞങ്ങൾ എന്ത് പഠിക്കണം? സമസ്തക്കാരെ, നിങ്ങൾ എന്ത് പഠിക്കണം? മരണത്തെ രുചിക്കും ആ മരിക്കണതിന് മുമ്പ് പശ്ചാത്തപിച്ച് മടങ്ങിക്കൂടി, ആ മരിക്കണതിന് മുമ്പ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖുമാനിലെ 34 പറയുന്നുണ്ട്, ഏത് ഭൂമിയിൽ വെച്ച് നിങ്ങൾ മരിക്കും പറയാൻ കഴിയില്ല. ഏത് ഭൂമിയിൽ വെച്ച് നിങ്ങൾ മരിക്കുക, നാളെ എന്താ സംഭവിക്കുക? 31-ാം അധ്യായം 34. സമസ്തക്കാരെ, നിങ്ങൾക്ക് എനിക്ക് അത് അറിഞ്ഞുകൂടാ. അതിനിടെ ക്രബിലേക്ക് മടങ്ങാൻ സൂര്യൻ തന്നതാരാ, ചന്ദ്രൻ തന്നതാരാ, യുലജുൽ ലൈല ഫിൽ നഹാർ വയുലജുൽ നഹാര ഫിൽ ലൈൽ വശഖറ ശംസ വൽ ഖമറ കുല്ലം യജ്രി ലിയജലി മുസബ്ബ വല്ലദീന തദഗൂന മിൻ ദൂനില്ലാ മാ യംലികുന മിൻ കിത്മീർ. ഈ വചനം അറബിക്കടലിലേക്ക് തള്ളിയിടാനോ? ഈ വചനം അള്ളാന്റെ ഗ്രന്ഥത്തിലെ 35:13 നെഞ്ചിലെത്താത്ത മുസൽമാനെ, നീ എന്തിനാ ജീവിക്കുന്നത്? ഇന്നഹാദൽ ഖുർആന യഹ്ദി ലിൽലതീയാക്കും. 17-ാം അധ്യായം 9-ാമത്തെ വചന, ഈ ഖുർആൻ നിങ്ങൾ ഏറ്റവും ചൊവ്വായതിലേക്ക് ക്ഷണിക്കുന്നു. നിങ്ങളെ ഹൃദയം പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ എന്നാ റബ്ബ് ചോദിക്കണേ. സൂറത്ത് മുഹമ്മദിൽ 24-ാമത്തെ വചനത്തിൽ ഹൃദയം പൂട്ടിട്ടാണോ? തുറക്ക്. ആ ഗ്രന്ഥത്തിലാ അല്ല പറയണേ. എന്ത് എന്ത് ഇവിടെ എന്താ പറഞ്ഞത്? ഇവിടെ എന്താ പറഞ്ഞത്? വേദനകൾ, ദുഃഖങ്ങൾ, ആകുലതകൾ, ആവശ്യങ്ങൾ റസൂലിനോട് പറഞ്ഞു അല്ലേ. ഇനി നിങ്ങൾ കേൾക്കണോ? നിങ്ങൾ കേൾക്കണോ? ഒരു നബീനെ മത്സ്യം വിഴുങ്ങി. യൂനുസ് നബി 10-ാം അധ്യായം 21-ാം അധ്യായം 84-86 എക്സഡ എടുത്തു നോക്ക്. മത്സ്യം വിഴുങ്ങി എവിടെ ഇരുട്ട്? ആകാശമേലാപ്പിന്റെ ഇരുട്ട്, കാർമേഘ ഘനീഭാവത്തിന്റെ സെക്കൻഡ് ഇരുട്ട്, രാത്രിയുടെ ഘനീഭവിച്ച 3-ാം ഇരുട്ട്, കടലിന്റെ ഉപരിതലമാകുന്ന 4-ാം ഇരുട്ട്, ആഴക്കടലാകുന്ന 5-ാം ഇരുട്ട്, മത്സ്യത്തിന്റെ വയറാകുന്ന 6-ാം ഇരുട്ട്. 6 ഇരുട്ടറുകളിൽ നിന്ന് ഒരു നബി, ഒരു നബി, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക, ഈ ദുആ അദ്ദേഹം നടത്തിയിട്ടില്ലായിരുന്നെങ്കിൽ മത്സ്യം അദ്ദേഹത്തെ കരക്ക് കൊണ്ട് ഉപേക്ഷിക്കുമായിരുന്നില്ല എന്നാണ് ഉലമാക്കൾ പറഞ്ഞത്. അല്ലാഹുവിനോട് തന്റെ ഖേദം പഠിപ്പിച്ച് ഇന്നീ കുന്തു മിനൽ ളാലിമീൻ, അല്ലാഹ് ഞാൻ ളാലിമായി പോയ, അല്ലാഹ് ഈ ദുആ അല്ലാഹുവിനോട് നടത്തിയിട്ടില്ലായിരുന്നെങ്കിൽ യൂനുസ് നബീൻ അല്ലാഹ് രക്ഷപ്പെടുത്തുമായിരുന്നില്ല, ശിക്ഷിച്ചു കളയുമായിരുന്നു എന്നാണ് അതിന്റെ തഫ്സീർ.
ചോദിക്കുന്നു ഞാൻ പ്രതിസന്ധിയിൽ ഏത് നബിയാണോ അല്ലാന്റെ ഗ്രന്ഥത്തിൽ മറ്റുള്ളവരെ വിളിച്ചത് പറ സക്കാഫിമാരും ഫൈസിമാരും ദാരിമാരും ഞാൻ അമ്പലക്കടവിനോട് പറയുന്നു എത്രയോ വലിയ നീട്ടത്തിൽ സംസാരിക്കുമ്പോ പറഞ്ഞു കൊടുക്കൂ നിങ്ങൾ നിങ്ങളുടെ ജനതയോട് ആരാ അവരാണ് പ്രാർത്ഥിച്ചത് മോനെ തുടർന്നിട് അമ്പിയാക്കളോട് ആരോട് ചോദിക്കുന്നു മുത്ത റസൂലിനോട് നേരിട്ട് ചോദിക്കുന്നു ആരോടാ അമ്പിയാക്കളോടും മൗലിയാക്കളോടും ആ മുത്തി നബിയുടെ കദമിൽ കടന്നു വന്ന അഷ്റഫുൽ ഖൽഖിന്റെ കാമിൽ നായിബായുള്ളോരാ ആ മുത്തി നബിയുടെ നായിബായി കടന്നു വന്ന മഹാനരായ ശൈഖുൽ മസായിഖ് മുദബ്ബിറുൽ ആലം ഖുതുബുൽ ആലം സുൽത്താനുൽ ഔലിയാ മടവൂർ ശൈഖുനാ ആ ശൈഖുനായോട് നമ്മൾ ചോദിക്കുക നേരിട്ട് ശൈഖുനാ എന്റെ കടം വീട്ടിത്തരണം ശൈഖുനയോട് നേരിട്ട് ചോദിക്കുന്നു മുത്തി നബി നേരിട്ട് സ്വർഗം കൊടുത്തതുപോലെ മുത്തുനബിയോട് ചോദിച്ചത് മുഴുവനും മുത്തുനബി ചോദിച്ചവർക്ക് കൊടുത്തതുപോലെ എന്താ മുത്തുനബി ചോദിച്ച് മുത്തുനബിയോട് ചോദിച്ചിട്ട് കൊടുക്കാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിലോ പറ എന്താ മുത്തുനബിക്ക് കൊടുക്കാൻ കഴിയാത്തത് ഇതുപോലെ അവിടുത്തെ വാരിധ്യങ്ങളിൽ ഉന്നതരായ മടവൂർ ശൈഖുലയോട് ചോദിക്കുന്നു രോഗമുണ്ട് അത് ശമിക്കണം ശിഫയാക്കി കിട്ടണം അത് ഞാൻ ശിഫയാക്കിയിരിക്കുന്നു വിവാഹം കഴിഞ്ഞു ഞങ്ങളുടെ വൈവാഹിക ജീവിതം മുന്നോട്ട് നീങ്ങി പതിറ്റാണ്ടുകൾ പിന്നിട്ടു ഇന്ന് വരെ ഒരു കുഞ്ഞിക്കാലെ കാണാനുള്ള അവസരം ഉണ്ടായിട്ടില്ല ശൈഖുന ഗദ്ഗദത്തോടെ ദമ്പതികൾ ചെന്നുകൊണ്ട് മടവൂര് ശൈഖുനയുടെ ഹദറത്തിൽ പറയുന്നു ശൈഖുന ഞങ്ങൾക്ക് മക്കളെ വേണം ശൈഖുന പറയുന്നു നിങ്ങൾക്ക് മക്കളെ തന്നിരിക്കുന്നു നോക്കൂ നിങ്ങൾ ശൈഖുന ഞങ്ങൾക്ക് വീട് വേണം വീട് തന്നിരിക്കുന്നു ചോദിക്കാൻ പറ്റോ മുത്തനബിയോട് ചോദിക്കാൻ പറ്റോ മടവൂര് ശൈഖുനായോടും ചോദിക്കാം ഔസുല്ലാഹിനോട് ചോദിക്കാം റിഫായിൻ ശൈഖുനോട് ചോദിക്കാം അഹമ്മദുൽ ബദവി തങ്ങളോട് ചോദിക്കാം ദസൂഖി തങ്ങളോട് ചോദിക്കാം ഹാജാ തങ്ങളോട് ചോദിക്കാം മമ്പുറം തങ്ങളോട് ചോദിക്കാം മദനി തങ്ങളോട് ചോദിക്കാം മുഹിയുദ്ദീൻ സാഹിബിനോട് ചോദിക്കാം മടവൂർ ശൈഖുനയോട് ചോദിക്കാം ഇപ്പോ ക്ലിയർ ആയല്ലോ അബൂജയില് ഈ മുലിയാരെ അടുത്ത് നിൽക്കുന്നിരിക്ക ബടക്ക് ഹംകെ അന്നേക്കാളൊക്കെ എത്ര നന്നായി ഞാനിന്ന് അറിയും അതെന്താ അതെന്താ നിങ്ങൾ ചിന്തിക്കി നിങ്ങൾ ചിന്തിച്ചോളി ഈ പറഞ്ഞ എന്താന്ന് മനസ്സിലായി നിങ്ങക്ക് ഈ മക്കാ മുശ്രികൾ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു 38:5 എന്നാൽ അജാലൽ ആലിയത്തെ ഇലാഹം വാഹിദ ഇന്ന ഹാദാല ശൈഉൻ ഉജാബ് ഞങ്ങൾ ഒരുപാട് ആളെ വിളിക്കുന്നുണ്ട് മുഹമ്മദ് നബിയെ ഒരാളെ വിളിക്കാനാണോ പറയണേ ഇയാളെന്താ പറയണേ ഒരാളെ വിളിക്കേ അള്ളാഹനെ മാത്രം വിളിക്കേ ഈ പറഞ്ഞ ഷെയ്ഖന്മാരൊക്കെ ഉണ്ടായിരിക്കേ ഓലല്ല വിളിക്കണ്ടേ ഇതാണല്ലോ മക്കയിലെ മുശ്രിഖ് എന്റെ കൗമ നിങ്ങൾക്ക് ഇത് മനസ്സിലാവണ്ടറിയില്ല 38:5 അഞ്ചാമത്തെ വാചകത്തിൽ മക്കാ മുശ്രിക്കൽ നബീനോട് വെച്ചെന്നറിയോ ഞങ്ങൾ ഒരുപാട് ഔലിയാക്കളെയാണ് ഇപ്പൊ വിളിക്കണേ ഒരുപാട് അമ്പിയാക്കളെ വിളിക്കണേ ഇബ്രാഹിം നബീനെ വിളിക്കുന്നുണ്ട് ഇസ്മായിൽ നബീനെ വിളിക്കുന്നുണ്ട് ഹുസൈനെ വിളിക്കുന്നുണ്ട് ലാത്തനെ വിളിക്കുന്നുണ്ട് വദ്ദിനെ വിളിക്കുന്നുണ്ട് ഇതൊന്നും പാടില്ല അള്ളാഹനെ മാത്രം വിളിക്കണമെന്നാണോ ഇതെന്തൊരാ ശരിയാ ഇപ്പൊ സക്കാബിമാര് നമ്മളോട് ചോദിക്കണതാരോ അള്ളാഹനെ മാത്രം വിളിക്കണമെന്നോ അപ്പൊ റസൂലിനെ വിളിക്കെങ്കിൽ ഈ ഔലിയാക്കളൊക്കെ വിളിക്കാം ഇനിയും നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ ഇനിയും നിങ്ങൾക്ക് മനസ്സിലാവണില്ലെങ്കിൽ ഇപ്പൊ എന്താ പറഞ്ഞ് കുട്ടികളെ ചോദിച്ചു കൊടുത്തു ഇനി നിങ്ങൾക്ക് ഞാൻ സക്കരിയ നബി അലൈഹി ഇസ്ലാമിന്റെ സൂറത്ത് മറിയം എന്ന് പറഞ്ഞൊരു അധ്യായം ഉണ്ട് സക്കാഫിമാര് ജീവിതത്തിൽ കണ്ടിട്ടില്ല കാന്തപുരം ജീവിതത്തിൽ ഒരിക്കലും വായിച്ചിട്ടില്ല അങ്ങനെ വായിക്കാത്തൊരു അധ്യായത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു ഇനിക്ക് ഉറപ്പാണ് നിങ്ങൾ കാന്തപുരത്ത് ഇവിടെ കൊണ്ട് ചിരുത്തി ഞാൻ ചോദിക്കുന്ന വിഷയത്തിൽ ആയത്ത് നമ്പർ എവിടെ ഉള്ളതെന്ന് അയാൾ പറഞ്ഞു തന്നാൽ മതി പത്തെണ്ണത്തിന്റെ പറഞ്ഞു തന്നാൽ മതി പത്തെണ്ണത്തിന് നിങ്ങൾ വിഷയാധിഷ്ഠിതമായി എവിടെയും ചോദിച്ചു അള്ളാന്റെ ഗ്രന്ഥത്തിൽ എവിടെ ഉള്ളത് മുജാഹിദ് പറഞ്ഞു തരുന്ന ഒരു പരിധി വരെ ഞാൻ ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത് അത്ര ഭീകരമാണ് നമ്മുടെ ലോകത്തിന്റെ അവസ്ഥ നിങ്ങൾ കേട്ടോ അള്ളാഹനോട് പറയാണേ താങ്കളുടെ നാഥൻ അവന്റെ ദാസനായ സക്കരിയയോട് ചെയ്ത അനുഗ്രഹം അല്ലാഹ് ചെയ്ത അനുഗ്രഹം എന്താണ് അദ്ദേഹം തന്റെ നാഥനെ രഹസ്യമായി വിളിച്ചു പ്രാർത്ഥിച്ചു സിയമടവരിനെയല്ലോ ഷെയ്ഖിനെയല്ല അവര് അള്ളാഹനെ വിളിച്ചു എന്താണ് അദ്ദേഹം പറഞ്ഞു എന്റെ നാഥ വലിയ ഷെയ്ഖേ എന്നല്ല ഇബ്രാഹിം നബിയേ എന്നല്ല മമ്പ്രന്തങ്ങളേ എന്നല്ല പിന്നെ എന്റെ നാഥ എന്റെ എല്ലുകൾ ദുർബലമായി
നരമാദിച്ചു എന്റെ ശിരസ് കത്തിയിരിക്കുന്നു. എന്റെ ഭാര്യയാണെങ്കിൽ എന്താണ്? വന്ധ്യയുമാണ്. പക്ഷെ നിന്നോട് ദുആ ചെയ്യുന്നതിൽ ഞാൻ അശക്തനല്ല. ഇവിടെ സക്കരിയ നബിയിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നരബാധിച്ചാലും ഭാര്യ വന്ധ്യയാണെങ്കിലും എന്ത് പ്രയാസം ഉണ്ടെങ്കിലും ചോദിക്കേണ്ടത്. മാത്രമല്ല സക്കരിയ നബി പറയുന്നത് നിന്നോട് തേടുന്നതിൽ ഞാൻ നിരാശനല്ല. ഇവിടെ പറയുന്നതറിയോ, KSRTC പോകുന്ന പോലെ അതുകൊണ്ട് എനിക്ക് ഒരു കുട്ടിനെ തരണം കൊടുക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത് ഖുർആനിലെ മക്കൾ അല്ലാഹുവിനോട് തേടി കുട്ടി ഏതെങ്കിലും ഒരു നബി ഞാൻ മാത്രം കേട്ടോ, ഇത് നല്ലോണം മക്കളെ കട്ട് ചെയ്തിറക്കണം. ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്നുകൂടി പറയും. വിശുദ്ധ ഖുർആനിൽ വഹാബിസമല്ലാതെ വേറെ കേരളത്തിൽ ഒരു പ്രസ്ഥാനത്തെ കുറിച്ച് ചർച്ചയല്ല. ഒരു പ്രസ്ഥാനത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ ഒരാൾ ശരിക്കിരുന്ന് വേണ്ട. ഈ റഹ്മത്തുള്ള കാസിമിന്റെ പരിഭാഷ ഇ.കെ. സുന്നി വായിച്ചാൽ, ഓൻ ഫുള്ളായിട്ട് വായിച്ചാൽ ഓൻ പിന്നെ ഇ.കെ. സുന്നിയിൽ ഉണ്ടാവൂല. വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ സത്യസന്ധമായിട്ട്? ഈ പരിഭാഷ ഫുള്ള് മനസ്സിരുത്തി ഹക്കിനെ തേടി ഒരുത്തം വായിച്ചാൽ ഓൻ ഖുറാഫിയാവൂല. ഞാൻ ഒന്നുകൂടി പറയുന്നു, സത്യസന്ധമായി സത്യസന്ധമായി ഇവിടുത്തെ മുസ്ലിം സംഘടനകൾ മുഴുവനും ഖുർആൻ കൃത്യമായിട്ട് വായിച്ചാൽ ഒരൊറ്റ പ്രസ്ഥാനത്തിലേക്ക് വരാനേ അവർക്ക് കഴിയും. ആ ഏതാ പ്രസ്ഥാനം? ഇൻഷാല്ലാ February 12 മനസ്സിലാവും. ഞാനെ കുറച്ച് കടുപ്പത്തില ഗൗരവത്തില, കാരണം ദീനാ തമാശ പറയാൻ പറ്റില്ല. ലാ തഖ്ലു ഫീ ദീനിക്കും, മതത്തിന്റെ കാര്യത്തിൽ ഇല്ലാത്തത് പറയാൻ നമ്മൾ ആളല്ല, ഉള്ളത് കുറയ്ക്കാനും നമ്മൾ ആളല്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാണ്, എത്ര ഭീകരമായ അവസ്ഥ വിശേഷമാണ്. അടുത്ത ക്ലിപ്പ് കേട്ടോളൂ, അടുത്ത ക്ലിപ്പ് കേട്ടോളൂ. അമ്പിയാക്കളോട് അമ്പിയാക്കളിൽ ഉന്നതരായ അഷ്റഫും എന്റെ പ്രിയപ്പെട്ട സങ്കടം പറയാൻ തയ്യാറില്ലാത്തവർക്ക് നമ്മൾ പൊറുക്കൂല നബിയേ. തെറ്റുകൾ വന്നു പോകുന്ന പാപികളായ സാധുക്കളായ നമ്മുടെ പ്രതീക്ഷ ആ നബിതങ്ങളുടെ റക്കമെന്റല്ലേ സുഹൃത്തുക്കളെ? അത് കിട്ടണമെങ്കിൽ അവിടത്തോട് തേടാൻ തയ്യാറാകണം, അത് കിട്ടണമെങ്കിൽ അവിടത്തോട് തേടാൻ തയ്യാറാകണം, അത് കിട്ടണമെങ്കിൽ അവിടത്തോട് തേടാൻ തയ്യാറാകണം. മനസ്സിലായോ? ഒരു ഖുർആന്റെ വചനത്തെ ദുർവ്യാഖ്യാനിക്കുക. ഒരു ഖുർആന്റെ വചനം ഏതാ വചനം? 4:64 കേൾക്കണേ, അള്ളാഹുവിന്റെ ആജ്ഞാനുസാരം അനുസരിക്കപ്പെടുവാൻ വേണ്ടിയല്ലാതെ ഒരു ദൂതനെയും നാം പറഞ്ഞയച്ചിട്ടില്ല. സ്വന്തത്തോട് തന്നെ അവർ അതിക്രമം പ്രവർത്തിച്ചപ്പോൾ അവർ താങ്കളെ സമീപിക്കുകയും എന്നിട്ട് അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുകയും താങ്കളെ സമീപിക്കുക എന്നിട്ട് അള്ളാഹുവിനോട് അവർ മാപ്പിരക്കുകയും ദൂതനും അവർക്ക് വേണ്ടി മാപ്പിനപേക്ഷിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ തീർച്ചയായും അള്ളാഹുവിനെ ഏറെ മാപ്പരുളുന്നവനും കരുണാവരനിയുമായി അവർ കണ്ടെത്തുമായിരുന്നു. അതായത് നബി നേതാവായിരിക്കെ ഒരു അനുസരണക്കേട് കാണിച്ചു. ജിബ്രീ മുത്തുക്കോയ തങ്ങൾ ഒരു പ്രസ്ഥാനത്തെ നേതാവാണ്. പി.എൻ. അബ്ദുൽ ലത്തീഫ് മദനി ഞങ്ങളുടെ പ്രസ്ഥാന നേതാവാണ്. അദ്ദേഹത്തോട് ഞാനൊരു അനുസരണക്കേട് കാണിച്ചാൽ ഞാൻ എന്താ വേണ്ട? ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പറയണം, നിങ്ങൾ നേതാവായിരിക്കെ അനുയായി ഞാനൊരു അനുസരണക്കേട് കാണിച്ചു, നിങ്ങൾ എന്ത് ചെയ്യണം? അത് നിങ്ങൾ എനിക്ക് മാപ്പാക്കണം. പിന്നെ ഞാൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടും, അത് സ്വീകരിക്കുക. നിങ്ങളും എനിക്ക് വേണ്ടിയിട്ട് പൊറുക്കലിനെ തേടണം. ആ ആയത്തിനെ പറ്റി ഈ പറയുന്നത്. ഇനി ഇവിടെ ആയത്ത് പ്രകാരമാണ് ഈ പേരോട് പറഞ്ഞതെങ്കിൽ പാപികൾ ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് മദീനത്തെത്തണം. കാരണം ജാവുക്ക് അവർ നിന്റെ അടുത്ത് വന്നാലും ഇവിടുന്ന് കഴിയൂല. നബീന്റെ അടുത്ത് പോകണം, ഖബറിന്റെ അടുത്ത് പോകണം, എല്ലാരും ഫ്ലൈറ്റ് കയറുക. അപ്പൊ നമ്മള് കരിപ്പൂർ എയർപോർട്ടിൽ നിൽക്കുക. എന്താ വന്ന്? ഞാൻ നല്ല ഒരു ലോട്ടറി വാങ്ങിപ്പോയി ജോ, ഞാൻ കള്ളുടിച്ചു ജോ, ഞാൻ ആ പെണ്ണിന് പുറത്തു നോക്കി. കാരണം ജെന്താ ഇങ്ങോട്ട് പോകുന്നത്? ഒന്നുമില്ല, കാരണം പേരോട് ഉസ്താദ് പഠിപ്പിച്ചിട്ടുണ്ട് എന്ത് തെറ്റ് ചെയ്താലും നബീന്റെ അടുത്ത് ചെന്നിട്ട് അത് പറഞ്ഞാലല്ലാതെ അള്ള പൊറുക്കൂല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് എന്റെ പാവം പൊറുക്കണേ നബീന്റെ അടുത്ത് നിന്ന് ഖബറിന്റെ അടുത്ത് നിന്ന് പറഞ്ഞ് അങ്ങനെ പോകും. ഇങ്ങനെ ഒരു അപ്രായോഗികത ഈ മതം പഠിപ്പിക്കുമോ? ഇതിലൊക്കെ ഒറ്റ പോയിന്റ് വലിയ മര വിവരക്കേട്, അത് തിരിച്ചറിഞ്ഞ് രക്ഷപ്പെടുക. ഞങ്ങളോട് പറയുന്നത് നിങ്ങളിപ്പോ ഒരു മൂർക്കം പാമ്പിന്റെ അടുത്ത് നിന്ന് ഓടുന്നതിനേക്കാളും മുല്യന്മാരുടെ അടുത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടോളി, കഴിച്ചിലായിക്കോളി. ഞാൻ എല്ലാ കാലത്തും പറഞ്ഞ ഒരു പാമ്പിന്റെ ആദർശത്തിന്റെ കടിയെടുക്കുന്നു തമ്മിൽ വ്യത്യാസം. അതിന് അതുകൊണ്ട് വളരെ രക്ഷപ്പെടുക. മോനെ അടുത്ത ക്ലിപ്പ് ഒന്ന് കേൾപ്പിക്കും.
മനുഷ്യന്റെ ശബ്ദങ്ങളെ കേട്ട് നിങ്ങളിപ്പോ കേട്ടത് ഇബ്രാഹിം ബുഖാരി ഖലീൽ തങ്ങളുണ്ടല്ലോ മൂപ്പര മോനെ ആ ഭാഗം ഒന്നുകൂടെ കേൾപ്പിക്ക് വ്യക്തമായിട്ടുണ്ടാവില്ല ആളുകൾക്ക് എങ്ങനെയുണ്ട് ബദരീങ്ങളെ എവിടുന്ന് കടലിൽ നിന്ന് കടലിലെ മൂപ്പര് ഒരു ബോട്ടിൽ യാത്ര പോകുമ്പോ അത് മറിഞ്ഞ് മരിക്കാൻ പോയി ആ സമയത്ത് മൂപ്പര് ബദരീങ്ങളെ നിങ്ങളല്ലാതെ വിളിക്കാൻ ഇനി നമുക്ക് പരിശോധിക്കേണ്ട കാര്യം എന്താ അറിയോ മക്കാ മുശ്രികള് ഇയാളും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട് കടലിൽ കാട്ടിലും ഗോളിലും പെട്ട് കപ്പൽ ആടി ഉലഞ്ഞാൽ മക്കാ മുശ്രികൾ ചെയ്തത് അള്ളാഹിനോട് മാത്രം ദുആ ചെയ്യാം ഖലീൽ തങ്ങളോ അള്ളാഹിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് ബദരീങ്ങളെ അവരോ അബൂജയലോ ഇക്രിമത്തോ അബുസുഫിയാനോ കടലിന് മുങ്ങും തോന്നിയാൽ എല്ലാ ഉലിയാക്കളെയും വിട്ട് അള്ളാഹിനോട് മാത്രം തേടി എന്നിട്ടും അവർ മുശ്രിക്കായി എന്തുകൊണ്ട് എങ്ങനെ ഖലീൽ തങ്ങൾ കടലിൽ യാത്ര ചെയ്തപ്പോ കപ്പലിൽ മുങ്ങിയപ്പോ വല കപ്പൽ മുങ്ങാൻ പോകുന്നു തോന്നിയപ്പോ മൂപ്പര് ബദരീങ്ങളെ വിളിച്ചു നിങ്ങളല്ലാതെ എന്നെ രക്ഷിക്കാൻ വേറൊരാളും ഇല്ല എന്റെ ചോദ്യം അബൂജയലിന്റെ വിശ്വാസം എന്തായിരുന്നു ഞാൻ രണ്ട് ഖുർആനിക വചനം പറയാം രണ്ടേ രണ്ട് ഒക്കെ ഖുർആൻ ഇതൊന്നും ഇല്ലാന്ന് പറയാൻ പറ്റില്ല കാരണം ഞാൻ ആയത്ത് നമ്പറും വചന നമ്പറും പറയുന്നുണ്ട് ഈ ധൈര്യം എന്താ അറിയോ ഈ ധൈര്യം തന്നെയാ ആ ധൈര്യം തന്നെയാണ് കടപ്പുറത്തിന്റെ കളിപ്പൂട്ടത് ഞാൻ ചോദിച്ചാൽ നല്ല ചോദ്യമല്ലേ കടപ്പുറത്തെ പ്രസംഗത്തിന് ഞാൻ പ്രസംഗിച്ചിരുന്നു നിങ്ങൾ കേട്ടിരുന്നോ സുന്നി ആദർശ സമ്മേളനത്തിൽ മുജാഹിദ് ബാലുശ്ശേരി പ്രസംഗിച്ചിരുന്നു നിങ്ങൾ കേട്ടിരുന്നോ എന്റെ പ്രസംഗം ഉണ്ടായിരുന്നു രണ്ട് മിനിറ്റാ സമ്മതിച്ച് അത് 10 മിനിറ്റ് ആയിരുന്ന കെട്ടുമ്പടവും മടങ്ങിയിരുന്നു ആ 2 മിനിറ്റിന്റെ ചോദ്യാ എന്താ അള്ളാന്റെ റസൂലിന് സമൃദ്ധായി താടി ഉണ്ടായിരുന്നല്ലോ നിങ്ങൾ കൊണ്ടിറക്കുന്ന കട്ടിത്താനങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും കണ്ടില്ലേലോ നിങ്ങളെ ഈ ആളുകൾ അള്ളാനെ മാത്രമേ പിടിക്കൂന്ന് തീരുമാനിച്ചോലാണോ നിങ്ങൾ ഈ പൊതിഞ്ഞു കൊണ്ടിറക്കണേ അയാളൊരു ചോദ്യാ ന്യായമായ ചോദ്യം ഒരു കാര്യം ആലോചിച്ചോളിട്ടോ ഇബ്രാഹിം നബിന്റെ ബാപ്പേ ഇബ്രാഹിം നബിന്റെ ബാപ്പാണല്ലോ നരകത്തിലാ സമ്മതിച്ചോ മുഹമ്മദ് നബിന്റെ മൂത്താപ്പേ ഇന്നക്കല്ലാ തഹ്ദി മൻ അഹ്ബബ്ത വലക്കിന്നല്ലാഹ യഹ്ദി മൻ യശാ ലേ ലൂത്ത് നബിന്റെ ഭാര്യയും നൂഹ് നബിന്റെ മോനും നരകത്തിലാണ് അപ്പോ തങ്ങൾ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടോ നബിന്റെ മോനായതുകൊണ്ടോ നബിന്റെ ഭാര്യ ആയതുകൊണ്ടോ നബിന്റെ ഉപ്പായതുകൊണ്ടോ ഇനി ഒരു നബിന്റെ മകനായതുകൊണ്ടോ കാര്യമെല്ലാം ആ ഖുർആൻ പഠിപ്പിച്ച് അല്ലാ തസ്റു വാസിറത്തും വിസ്ര ഉഖ്ര അതുകൊണ്ട് ഞങ്ങൾ ഒന്ന കുടുംബമാണ് ഇനി നബീന്റെ നേരെ മോൻ തന്നായി എന്നവിടെ ആർക്കാ പുതുമാ നൂഹ് നബീന്റെ മോനല്ലേ നരകത്ത് കിടക്കണ് ഇബ്രാഹിം നബീന്റെ വാപ്പല്ലേ നരകത്ത് കിടക്കണ് 66 അധ്യായം സൂറത്ത് തഹ്രീം എടുത്ത് വായിക്ക് അതിന്റെ 10, 11, 12 ഭാര്യനോട് 950 വർഷം തൗഹീദ് പറഞ്ഞ ഒരു നബിയുടെ ഭാര്യയോട് ലൂത്ത് നബിയുടെ ഭാര്യയോട് നരകത്ത് കടക്കാൻ എന്നാൽ ഫഹശറ ഫനാദ ഫഖാല അന റബ്ബുക്കും ഇല്ലാല എന്ന ഫിറൗണിന്റെ ഭാര്യയോട് ില്ലേ ഖുർആൻ ഇത്ര വലിയ സംഭവം ഇത് കേൾക്കുന്ന മൊയ്ലിയമാരെ മനസ്സിലെന്താറിയോ ഇത് ഏഷ്യന്നല്ല അതുകൊണ്ട് കാന്തവരം എന്താ പറയുക മുജാഹിദുകൾ 2 മണിക്കൂർ പ്രസംഗിച്ചാൽ 100 കണക്കിന് ആയത്തോതും സമസ്തന്റെ പ്രത്യേകത എന്താ 2 മണിക്കൂർ പ്രസംഗിച്ചാൽ 2-1 അത് ആ കാന്തപുരത്തിന് പോലും ദീനിരിഞ്ഞിട്ടില്ല കാരണം അള്ള പറയുന്ന എന്താ 8:2 വൈദാ തുളിയത്ത് അലൈഹിം ആയാത്തുഹു സാദത്തുഹു ബീമാന ഒരുപാട് ആയത്തോതി കൊടുക്ക് ജനങ്ങൾ നന്നാവും മൂപ്പര് പറയുന്നതോ ആ തകരാ ഖുർആൻ ഒരുപാട് ഓതുകയെന്നുള്ള തകരാറാണ് കണ്ടില്ലേ വഹാബികള മൂപ്പര് ചോദ്യ എന്ത് ചെയ്യും സുഹൃത്തുക്കളെ എവിടെ എത്തും നമ്മള് എന്ത് സംഭവിക്കും നമ്മുടെ സമൂഹത്തിന് എന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഇനി കേട്ടോ മക്കാ മുശ്രികൾ കടലിൽ വരുമ്പോ എന്താ അവസ്ഥ അള്ള പറയട്ടെ അള്ള പറഞ്ഞാ പിന്നെ അതിനപ്പുറത്ത് കണ്ടിക്കാൻ കഴിയില്ലല്ലോ പർവ്വതം പോലെയുള്ള തിരമാലകൾ അവരെ മൂടിക്കളഞ്ഞാൽ ഇഖ്ലാസോടുകൂടി ആ മക്കയിലെ മുശ്രിക്കുകൾ
കൈവണക്കം അല്ലാഹുവിന് മാത്രാക്കിയിട്ട് അല്ലാഹുക്ക് മാത്രാക്കിയിട്ട് അല്ലാഹനെ മാത്രം അവർ വിളിച്ചു ദുആ ചെയ്തു. എന്നിട്ട് അല്ല എന്താ പറയണേ, അല്ല എന്താ പറയണേ, എന്നാ കരയിലേക്ക് അല്ലാഹു അവരെ രക്ഷപ്പെടുത്തിയാല് കടലിലെ ബുദ്ധിമുട്ടൊക്കെ മാറി അവർ കരയിൽ വന്നു. ഖലീൽ തങ്ങൾ വന്ന പോലെ അങ്ങനെ വന്നാൽ അവരിൽ ചിലർ മാത്രം മര്യാദ പാലിക്കുന്നവരാകുന്നു, അവരിൽ ചിലർ മാത്രം മര്യാദ പാലിക്കുന്നവരാകുന്നു. പരമവഞ്ചകന്മാരും നന്ദി കെട്ടവരും ആരെല്ലാമോ അവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ശരി. കടലിൽ വെച്ച് കപ്പൽ പോകുന്നു തോന്നിയപ്പോ വിളിക്കുന്നത് ബദരിങ്ങള മക്കാ മുശ്രിക്കളോ വിളിക്കണ റബ്ബിനെയാ. എന്നിട്ടേ അടുത്ത വാചകം കൊടുക്കട്ടോ നിങ്ങള്, അല്ലാഹു സുബ്ഹാനഹു വതആല എത്ര ആർത്തവട്ടായിട്ടാണ് സുബ്ഹാനല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇത് പറഞ്ഞത്. എന്നിട്ടേ സൂറത്തു ബക്രയില് അല്ലാഹു സുബ്ഹാനഹു വതആല എത്ര ഗൗരവമായിട്ട് 29-ാം അധ്യായം മഷാല്ലാ മഷാല്ലാ 29-ാം അധ്യായം 65-ല് പെട്ടെന്ന് ഓർമ്മ ഒന്നാണ്, എഴുതിക്കൊള്ളുന്ന ഇല്ലാത്തതുകൊണ്ട് അയാൾ ആ ഭാഗോട് നോക്കാം. മഷാല്ലാ അല്ലാഹു പറയാട്ടോ, ശ്രദ്ധിക്കണേ. അല്ലാഹു സുബ്ഹാനഹു വതആല പിന്നെ وَإِذَا خَشِيَهُمْ مَوْجٌ كَالظُّلَلِ دَعَوُا اللَّهَ مُخْلِصِينَ لَهُ الدِّينَ فَلَمَّا نَجَّاهُمْ مِنَ الْبَرِّ إِذَا هُمْ يُشْرِكُونَ. എനിക്ക് കേട്ടോ, കടലിൽ കാട്ടിൽ കോളിൽ പ്രയാസത്തിൽ കപ്പൽ മറിയുന്നു വന്നാൽ മക്കയിലെ മുശ്രിക്കുകൾ ഇക്രിമയുടെ ഈമാൻ, അബൂജഹലിന്റെ മകൻ ഇക്രിമയുടെ ഈമാൻ, അബൂബക്കറിന്റെ മകൻ ഹക്കീമിനില്ലെങ്കിൽ, കേട്ടോ കേട്ടോ എങ്ങനെ, അബൂജഹലിന്റെ മകൻ ഇക്രിമയുടെ ഈമാൻ അബൂബക്കറിന്റെ മകൻ ഹക്കീമിനില്ലെങ്കിൽ തലപ്പാവ് കൊണ്ട് കാര്യം ഉണ്ടാവൂല, താടി കൊണ്ട് കാര്യം ഉണ്ടാവൂല. എന്താ അള്ള പറയണറിയോ, എന്താ അള്ള പറയണറിയോ, കടലിൽ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും എല്ലാ ഉലിയാക്കളെയും വിടും, എല്ലാ അമ്പിയാക്കളെയും വിടും, അള്ളഹാനോട് മാത്രം ദുആ ചെയ്യും. കരയിലെത്തിയാലോ അവർ അള്ളഹാനോട് നന്ദികേട് കാണിക്കും, അവർ അല്ലാത്തോലെ വിളിക്കും. ഇക്രിമാർ അള്ളഹാന് കപ്പലിൽ പോകുമ്പോ ചോദിച്ച് കപ്പിത്തം പറയാണ്, അള്ളഹാനെ മാത്രം വിളിച്ചോളീട്ടോ, പടച്ചോനെ മാത്രം വിളിച്ചോളൂ ട്ടോ, പടച്ചോനെ മാത്രം വിളിച്ചോളൂ. അപ്പൊ ഇക്രിമ ചോദിക്കാണ്, കടലിൽ അള്ളാഹ്ക്ക് മാത്രമേ രക്ഷപ്പെടുത്താൻ കഴിയൂ? അതെ, എന്നാലേ കരയിലും അള്ളാഹ്ക്ക് എന്നെ കഴിയുള്ളൂ, കരയിലും അല്ല മതി കടലിലും അല്ല മതി. അതുകൊണ്ടാ ഇക്രിമ മുസ്ലിം ആയത്. നിങ്ങൾ എന്താ മുസ്ലിം ആകാത്തത് നിങ്ങളോട് ഞങ്ങൾ ചോദിക്കണത് അതുകൊണ്ടാണ്. നിങ്ങൾ എന്താ ഇക്രിമയാകാത്തത്, നിങ്ങൾ എന്താണ് ഇക്രിമയുടെ വാശ്യം സ്വീകരിക്കാത്തത്? ഇനി മോനെ അല്ലൊരു 8-ാമത്തെ ക്ലിപ്പ് ഉണ്ട്. ആബികളായ ആഖിറുസ്സമാനിലെ ചണ്ടിച്ചവറുകളായ എനിക്കും നിങ്ങൾക്കും ദുനിയാവും തരാനുള്ളത് ശൈഖുനെയാണ്, ആഖിറവും നൽകാൻ സാധിക്കുന്നവർ ശൈഖുന തന്നെ. നമ്മുടേതായി നമ്മുടെ കരങ്ങളിൽ ഒന്നുമില്ല. എന്റെ ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എന്ത് ഖൈറുകളുണ്ടോ, എന്തെല്ലാം നിഅമത്തുകളുണ്ടോ, എല്ലാം മടവൂരിൽ നിന്നാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മനസ്സിലായി നിങ്ങക്ക്, ദുനിയാവില് എല്ലാ ഖൈറും നമുക്ക് നൽകുന്ന അല്ലല്ല, ദുനിയാവിലെ എല്ലാ ഖൈറും ആഖിറത്തിലെ എല്ലാ ഖൈറും ആരാ തരുന്നേ, ആരാ തരുന്നേ, ആരാ തരുന്നേ? സിഎം മടവൂരാണ്. നിങ്ങൾ വിശ്വസിക്കോ, സമസ്തക്കാരെ നിങ്ങൾ വിശ്വസിക്കോ, ഈ ദുനിയാവിൽ നമ്മൾ എന്താ ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയപ്പോ നബി പറയാ സുമ്മലതുസ്അലുന്ന യൗമൈദിൻ അനിൻ നഖീം, ഈ നിയമത്തെ അല്ലാഹുവിൽ നിന്നാണ് അല്ലാഹുവിന്റെ അടുത്ത് ചോദ്യം ഉണ്ടാവൂ. ഇനി പറയൂ, സുലൈമാൻ നബി, സുലൈമാൻ സഖാഫി എന്ന് പേരിട്ടാ പോരാ, സുലൈമാൻ നബി അലൈഹിസ്സലാം, ഹാദാ മിൻ ഫളിൽ റബ്ബി ലിയബ്ലുവനി അഷ്കുർ അം അക്ഫുർ. 11-ാം അധ്യായം സൂറത്തു ഹൂദിന്റെ 40-ാമത്തെ വചനമാണ്, സൂറത്തു നംലിന്റെ 40 മുതലുള്ള വചനമാണ്. എന്താ അവിടെ പറയുന്നത്? സൂറത്തു ഹൂദിന്റെ അല്ല, സൂറത്തു നംലിന്റെ. അതിൽ പറയണതരോ, ഇതൊക്കെ അല്ല ചെയ്ത നിയമത്ത, ഞാൻ നന്ദിയുള്ളവനാണോ നന്ദി കെട്ടവനാണോ? അപ്പൊ ദുനിയാവിലെ നിയമത്ത് നമ്മൾ എന്താ പ്രാർത്ഥിക്കുന്നത്? റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനത്തുൽ മുഖിന ആദാബന്നാർ. മനസ്സിലായോ, മനസ്സിലായോ? എത്ര ദുനിയാവിലെ ആഖിറത്തിലും അല്ലേ. യൂസുഫ് നബീന്റെ ഒരു ദുആ ഉണ്ട്, 12-ാം അധ്യായം 101, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹദീസി ഫാതിറ സമവാതി വല്ലർലി അൻത വലിയ്യി ഫിദ്ദുനിയ വല്ലാഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിക്നി ബിസ്വാലിഹിൻ. പടച്ചോനെ, രാജാധികാരം നീയാ എനിക്ക് നൽകി, എന്റെ ബാപ്പ ഒരു നബിയാണ്, ആ നബിയാണ് എന്ന് പോലും അല്ല. ചിന്തിക്കണം, ആലോചിക്കണം, എനിക്ക് ഇവിടെ അധികാരം തന്നത്, സ്വപ്നം വെക്കാനും തന്നത്. എന്നിട്ട് പറയുന്നതാ, അൻത വലിയ്യീ ഫിദ്ദുനിയ വല്ലാഖിറ, ദുനിയാവിലെ ആഖിറത്തിലും നീയാണ് എനിക്കെല്ലാം തന്നത്, അതുകൊണ്ട് എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ. ഇതാണ് ഇസ്ലാം.
ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് നിങ്ങൾക്ക് പല ക്ലിപ്പും ഇവിടെ വിട്ടേച്ചുകൊണ്ട് ഞാൻ പോവുകയാണ്. ബാക്കി ഇൻഷാല്ലാ നമുക്ക് പൂർത്തീകരിക്കാം. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനത്തെ പറ്റി ഒരു വലിയ ആരോപണം, ഒരു കാര്യം, റഹ്മത്തുള്ള ഖാസിമിയുടെ അവസാനത്തെ രണ്ട് ക്ലിപ്പ് വളരെ ചുരുങ്ങിയ സമയം, നിങ്ങൾ അതൊന്ന് കേൾക്കുക. അവസാനത്തെ മണി രണ്ട് ക്ലിപ്പ്, 12:13 ആ രണ്ട് ക്ലിപ്പ് വന്നിട്ടിട്ട് നമുക്ക് ഈ സമ്മേളനം, ഞാൻ 10 മണിയാണ് ഉദ്ദേശിച്ചത്, 10 മണിക്ക് ഏതാനും മിനിറ്റ് ഉണ്ട്, 10 മണി ആകാതെ തന്നെ അവസാനിപ്പിക്കാൻ വിചാരിക്കും. നിങ്ങൾ അതൊന്ന് കേട്ടോളൂ. കൂലിപ്പണിക്ക് നിങ്ങൾ വിളിച്ചാൽ മുതലാളിയെ വഹാബിയാക്കാതെ തിരിച്ചുപോല. തെങ്ങിനെ കളക്കാൻ വിളിക്കും ഒരു വഹാബിയെ, ഒരു ഹിന്ദുവിനെ നിങ്ങൾ തെങ്ങിനെ കളക്കാൻ വിളിച്ചാൽ തെങ്ങിന് കളച്ച് പൈസ വാങ്ങിപ്പോ. ഒരു ക്രിസ്ത്യാനിയെ നിങ്ങൾ തെങ്ങിനെ കളക്കാൻ വിളിച്ചാൽ തെങ്ങിന് കളച്ച് പൈസ വാങ്ങിപ്പോ. എന്നാൽ ഒരു വഹാബിയെ നിങ്ങൾ തെങ്ങിനെ കളക്കാൻ വിളിച്ചാൽ നിങ്ങൾ വഹാബി ആക്കിയിട്ടേ പോകും. നിങ്ങൾ അന്ന് ഉച്ചമയത്തിൽ എന്നെ പിരിച്ചുവിട്ടാൽ രക്ഷപ്പെടും. അതന്നെയാ അത്യന്തോടെ ഒരു കലബ്, ഒരു പേവിഷം ബാധിച്ചു എല്ലാവരും കടിക്കണം. ഒരു വഹാബിയുടെ ബാർബർ ഷാപ്പ് കയറിയിട്ട് ഒരു അരമണിക്കൂർ അവന് താടിയും തലയും ഒന്ന് എടുത്തു നോക്കി, അപ്പോഴത്തിന് അവൻ എങ്ങനെയെങ്കിലും നാശം. ഒരു 2-3 തവണ അവന്റെ ബാർബർ ഷാപ്പ് തന്നെ വന്നാൽ പിന്നെ അടുത്ത വെള്ളിയാഴ്ച അവന്റെ വെള്ളിയിൽ പോകും. പ്രിയപ്പെട്ടവരെ, കാസിമി ശരിക്കും എന്താ പറയുന്നത്, സമസ്ത പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ വളരെ മോശമായ ഒരു പ്രസ്ഥാനമാണ്. അങ്ങനെ അതിൽ പറഞ്ഞോ, അങ്ങനെ പറഞ്ഞോ, നിങ്ങൾ മനസ്സിലായില്ലേ? കാസിമി എന്താ പറയുന്നറിയോ, സമസ്ത എന്ന പ്രസ്ഥാനത്തിന്റെ ഉദാഹരണം, കാസിമിന്റെ വീട്ടിൽ ഒരാള് 25 കൊല്ലം ജോലി ചെയ്താലും ഓൻ ഏത് ദുഷ്ടവിശ്വാസത്തിലാണോ അതായിട്ടോൻ തിന്നും കുടിച്ചും പോയിച്ചും പോകും. ഒരു മുജാഹിദിന്റെ വീട്ടിലാണെങ്കിലോ മുജാഹിദ് ആലോചിക്കുന്നറിയോ, പടച്ചോനെ നാളെ ഈ മനുഷ്യൻ നരകത്ത് പോകാൻ ഇടവരരുതല്ലോ, പടച്ചോനെ ജിന്നെ ഏൽപ്പിച്ച. കാരണം എന്താ, ഈ റഹ്മത്തുള്ള ഖാസിമിന്റെ ഈ ക്ലിപ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, വീഡിയോ ചെയ്തിട്ടുണ്ട്. മുജാഹിദ് വഹാബികൾ പേപ്പട്ടിയെ പോലെയാണ്. ശരിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നമുക്കുള്ളൊരു അംഗീകാരം അത്. അതെന്താ, അതെന്താ, മുജാഹിദുകളുടെ ആദർശം പെർഫെക്റ്റ് ആണ് എന്ന് വിശ്വസിക്കുന്നു. ഈ ആദർശത്തിലേക്ക് ക്ഷണിക്കുന്നതിൽ അവർക്ക് അങ്ങേയറ്റത്തെ താല്പര്യമുണ്ടെന്നും ഈ ആദർശം മനുഷ്യർക്ക് എത്തിക്കാൻ അവർ കഠിനാധ്വാനം ചെയ്യുന്നതും അതിലേറ്റവും സാധാരണക്കാരനായ ഒരു ബാർബർ ഷാപ്പിലെ വ്യക്തി വരെ ഒരാളെ കിട്ടിയ കാരണം ആളോ എവിടെ വെച്ചാൽ മരിക്കാറിയില്ല. അതുകൊണ്ട് എന്നോട് പറയും, കാരണം എന്തറിയോ, വഹാബി ഖുർആനാ വായിച്ച്, അന്റെ പാളക്കിതാബല്ല. അതെന്താ, വഹാബി ഖുർആൻ വായിച്ചപ്പോ 12-ാം അധ്യായത്തിലെത്തി. നിങ്ങളുടെ ജീവിതത്തിലേക്ക് 12-ൽ എത്തില്ല, 1-ൽ എത്തില്ല. നിങ്ങൾക്ക് സൂറത്ത് ഫാത്തിഹന്റെ അർത്ഥം തന്നെ അറിയില്ല. പിന്നല്ലേ ബാക്കിയുള്ള കാര്യം, നിങ്ങൾ 12-ൽ എത്തുന്നത്. ഞങ്ങൾ സൂറത്ത് യൂസഫിൽ എത്തിയപ്പോ ഞങ്ങൾക്ക് ഒരു കൗതുകം കാണാൻ കഴിഞ്ഞു, 38, 39, 40. ആ കൗതുകം കണ്ടതിന്റെ പേരിൽ ആ ബാർബർ ഷാപ്പ് വരെ ദീന് പറഞ്ഞു. അതെന്താ, അതെന്താ, അത് അമ്പലക്കടവും അമീദ് വൈസും പറയുന്നുണ്ട്. ഒരു മൊയ്ലിയാരുട്ടിനെ മുജാഹിദുകളെ കൂടെ പറഞ്ഞേച്ച 3 ദിവസം കൊണ്ട് ഓ മുജാഹിദാവും. അത് മുഹമ്മദ് നബീനെ പറ്റി അബൂജഹലും ബാക്കിയുള്ളവരും പറഞ്ഞതാ, കാണല്ലേ പോയ അപ്പ മുജാഹിദാവും. അപ്പ മുജാഹിദ് മാത്രമല്ല, ഖുർആൻ 41-ാം അധ്യായം 26-ൽ പറയുന്നത് അറിയോ, വക്കാലല്ലദീന കഫറു ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ വക്കാലയിൽ ദുൽമജാസിൽ ഖുർആൻ ഓതി കേൾക്കാൻ പോരുത്, കൂക്കി ബേളണ്ടായിക്കോ. ഇനി ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾ നല്ലോണം ചിന്തിക്കണം. എന്താ പറഞ്ഞു മൂപ്പര്, മോനെ ഒരു ക്ലിപ്പ് കൂടി ഉണ്ട് അതിൻ്റെതായ, അവിടെ ഇട്ട് കൊടുത്തിട്ട് ചെറിയ സെക്കൻഡേ ഉള്ളൂ, എന്നാൽ അതിൽ ക്ലാരിറ്റി വരുത്താം. ഒന്ന് ഓർക്കിപ്പിച്ചേ, ഈ പേവിഷം ബാധിച്ച പട്ടികളുടെ സ്വഭാവം എന്താണെന്ന് അറിയോ, അത് അടങ്ങി നിൽക്കാൻ കഴിയില്ല, കടിക്കാൻ വേണ്ടി ഓടിക്കൊണ്ടേയിരിക്കും. നാട്ടിൽ ഒരു പട്ടി ഉണ്ടായാൽ മതി, പേവിഷം ബാധിച്ച ഒരൊറ്റ പട്ടി നാട്ടിൽ ഉണ്ടായാൽ ആ നാടാകെ പ്രയാസത്തിലാണ്, അല്ലാതെ 100 പട്ടീൻ ആവശ്യമില്ല. അമ്പിയാക്കളെയാണ് പട്ടി എന്ന് വിളിച്ചത്, നൗദുബില്ല. റഹ്മത്തുള്ള ഖാസിമി എന്ന മാനസികമായി എന്തോ തകരാറ്, അയാൾക്ക് നല്ലോണം ഉണ്ട്, അതൊന്നും ഇന്നലെയല്ല നിങ്ങളും പറയുന്നുണ്ട്. നല്ല ചികിത്സ കിട്ടായിട്ട്, നല്ല മനുഷ്യനായിരുന്നു, എനിക്ക് നല്ല പരിചയമായിരുന്നു, ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, ഒന്നിച്ച് യാത്ര പോയിട്ട്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞങ്ങൾ ഒന്നിച്ചു വരട്ടില്ലേ, എന്നെ കണ്ട മൂപ്പര് വേഗം ഉറങ്ങിക്കല്ലേ. ഇനി നിങ്ങൾ ചിന്തിക്ക, അമ്പിയാക്കളെയാണ് പട്ടി എന്ന് വിളിച്ചത്. ഒരു നാട്ടിൽ ഒരു നബി വന്നാൽ ഒരു വിശ്വാസി, നിങ്ങൾക്ക് ഇതിന്റെ ഏറ്റവും അത്ഭുതം തോന്നുന്നു, നിങ്ങൾ ഖുർആനിലെ 6-ാം അധ്യായം എടുക്കുക, ഖാസിമിന്റെ ഈ ക്ലിപ്പ് എടുക്കുക, വഹാബിസ് എന്താന്ന് പറയാനാണ് ഈ 6-ാം അധ്യായം എടുത്താൽ നിങ്ങൾക്കൊരു അത്ഭുതം കാണാം. അതിൽ അല്ല എന്നെ പറയാണ് ഒരു യഥാർത്ഥ, ഇയാൾ പറയണേ പേ ബാധയേറ്റാൽ വിഷയേറ്റാൽ അല്ല പറയണേ, അങ്ങനെയല്ല, ഓൻ്റെ ഉള്ളിൽ പ്രകാശം കടന്നാൽ, വെസ്തിന് പകരം അല്ല വിളിച്ചത് പ്രകാശം കടക്കുക എന്ന ഉള്ളിൽ, അങ്ങനെ കടന്നാൽ ഓൻ എന്താ ചെയ്യുക, അതാട്ടോ കേക്കണ്ട്, അന്ന് കേട്ടോളി നിങ്ങൾ. അപാരമായ ഒരു പരാമർശമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നടത്തുന്നത്. അങ്ങനെ ഉള്ളിൽ പ്രകാശം കടന്നൊരാള്
ഓന്റെ പ്രത്യേകത എന്താന്ന് അല്ല പറഞ്ഞത്. ഇയാള് വേഷം കടന്നു എന്നാ പറയുന്നത്. അതിന്റെ ഉള്ളിൽ വിഷം കടന്നിട്ടാണല്ലോ അത് എല്ലാരും കടിക്കുന്നത്. വഹാബിയോ? വഹാബിന്റെ ഉള്ളിൽ ഖുർആൻ കടന്നാൽ, വെളിച്ചം കടന്നാൽ ആ വഹാബി എന്താന്ന് ഖുർആൻ പറയാണേ. കേൾക്കല്ലേ നമ്മളെ ആയത്ത്? നിങ്ങൾ തോന്നുന്നു ഇതിനൊക്കെ ആയത്ത് ചെങ്ങായി കൊണ്ടിരുന്നത്. വേറൊന്നല്ല കുഞ്ഞിമോനെ, അന്നൊക്കെ സൃഷ്ടിച്ച പടച്ചോൻ അറിയാം എന്താ പറയാൻ പോണേന്ന്. അതുകൊണ്ട് റഹ്മാനായ റബ്ബ് ആ കാര്യം യഥാർത്ഥ വെളിച്ചുള്ളിൽ കിടന്നൊരു മുജാഹിദ് എന്താന്ന് പറയാൻ വേണമെങ്കിൽ കേട്ടോ. ജീവിതത്തിൽ കാസിം ഇത് ചിന്തിച്ചിട്ടുണ്ടാവും, കേട്ടോ. ശരിക്കും ശ്രദ്ധിച്ചോക്കണേ, അർത്ഥം കേട്ടോളിട്ടോ. നിർജീവാവസ്ഥയിലായിരിക്കെ, അഥവാ ഹിദായത്ത് കിട്ടാത്ത അവസ്ഥയിലായിരിക്കെ, നാം ഹിദായത്ത് നൽകിയൊരു മനുഷ്യൻ, നാം വെളിച്ചം നൽകിയൊരു മനുഷ്യൻ, നാം ഒരു സത്യപ്രകാശം നൽകിയിട്ട് അതുമായി ജനങ്ങൾക്കിടയിൽ ചുറ്റി നടക്കുകയാണ്, ചുറ്റി നടക്കുകയാണ് അയാളെ പ്രകാശം. നിങ്ങൾ അടുത്ത വാചകം പറയണത് അറിയോ? എന്നാൽ പുറത്ത് കടക്കാനാവാത്ത വിധം ഇരുട്ട് ബാധിച്ച അന്ധകാരത്തിൽ അകപ്പെട്ട കാസിമിയും മുജാഹിദും ഒരേപോലെയാകുമോ? അങ്ങനെ എന്താ പറയുന്നത് മോനെ? ലാസ്റ്റ് ക്ലിപ്പ് ഒന്നൂർ കൽപ്പിക്കുക, ഒന്നൂർ കൽപ്പിക്കുക. അല്ല പറയുന്ന ആയത്തുകൂടെ ഒന്നുകൂടെ ഒന്നുകൂടെ കേട്ടു നോക്കിട്ടോ. ഒന്ന് ഒന്ന് പറഞ്ഞു മോനെ, ഈ പേവിഷം ബാധിച്ച പട്ടിയുടെ സ്വഭാവം എന്താണെന്നറിയോ? അത് അടങ്ങി നിൽക്കാൻ കഴിയില്ല, കടികമടി ഓടിക്കൊണ്ടേയിരിക്കും. നാട്ടിൽ ഒരു പട്ടി ഉണ്ടായാൽ മതി, പേവിഷം ബാധിച്ച ഒരൊറ്റ പട്ടി നാട്ടിലുണ്ടായാൽ ആ നാടാകെ പ്രയാസത്തിലാവും, അല്ലാതെ 100 പട്ടിയുടെ ആവശ്യമില്ല. മക്കയില് ഈ വിപ്ലവമൊക്കെ ഉണ്ടാക്കാൻ എത്ര പട്ടികൾ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് ഈ പിശാചുബാധ ഏറ്റവന്റെ വാക്കിന്റെ ഗൗരവം മനസ്സിലായോ? മക്കയില് 40 കൊല്ലം നബി ഇല്ലല്ലോ, 40 കൊല്ലം മുഹമ്മദ് അല്ലമീൻ ഒറ്റാള്. ലോകം കാണുന്ന സകല വെളിച്ചത്തിന്റെയും കാരണം എംഷിബിന്നാസ്. ആ വെളിച്ചം ഇറങ്ങുവാന്ന് കിട്ടി, ആ വെളിച്ചം പകരാൻ ഓടി തായിഫിലെത്തി, കല്ലേറു വന്നു. അള്ളാഹുലോടി മജാസിലോടി എല്ലാ സ്ഥലത്തും ഓടി, ആ വെളിച്ചം പകർന്ന് നബി ഓടി, ഞങ്ങൾ ഓടുന്നു ഇന്നും കിതയ്ക്കാതെ ക്ഷീണിക്കാതെ. നീ എന്താ മനസ്സിലാക്കിയത്? അള്ളാഹു രണ്ട് ചുണ്ടിനിടയിലും നാവെന്ന് തോന്നിയ സമറിയേ. ഇനി പറഞ്ഞതിന്റെ അർത്ഥം എന്തറിയോ? സമസ്ത ഈ ദൗത്യം ചെയ്യുന്നില്ല. ഇനി ഏറ്റവും ചെറിയൊരു അധ്യായം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചോട്ടെ. والعسر ان الانسان لفي خسر الا الذين امنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. മനുഷ്യരൊക്കെ തീരാ നഷ്ടത്തിലാണ്. മനുഷ്യർ ബാർബർ മനുഷ്യനല്ലേ, തെങ്ങേറ്റക്കാരൻ മനുഷ്യനല്ലേ, ആലോചിക്ക്, മനുഷ്യർ തീരാ നഷ്ടത്തിലാണ്. എന്നിട്ട് അല്ല പറയാണെന്ത്? വിശ്വസിക്കുകയും സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും തന്റെ വീട്ടിൽ ജോലി ചെയ്യുന്നവനോട് ദൈവത്ത് നടത്തുകയും തന്റെ നാട്ടിൽ ജോലി ചെയ്യുന്നവനോട് ദൈവത്ത് നടത്തുകയും ചെയ്യുന്നവർ ഒഴികെ, എന്നിട്ട് അതിന്റെ പേരിൽ ഉണ്ടാകുന്ന പ്രയാസം ക്ഷമിക്കുന്നവർ ഒഴികെ, കാസിം ഏത് ഖുർആനാ ഓതിയത്? കാസിം ഖുർആൻ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്, കണ്ടുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല, എനിക്ക് സംശയമുണ്ട്. മൂപ്പരെ പേരിൽ ആരോ ഇറക്കിയതാണോ എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട്. ഇനി വന്നോ, യൂസുഫ് നബീന്റെ കാര്യമായിരുന്നു പറഞ്ഞത്, മറന്നതല്ല. ഇനി കേട്ടോ, യൂസുഫ് നബി ജയിലിലായിരുന്നു, മറ്റത് ബാർബർ ഷോപ്പിൽ വന്നതിനെ പറ്റിയല്ല പറയുന്നത്. യൂസുഫ് നബി ജയിലിൽ ഇങ്ങനെ ഇരിക്കുക, രണ്ടാളെ കിട്ടി. കിട്ടിയ സമയത്ത് സ്വപ്നമേ അക്കാനും പറയൊന്നുമില്ല, അർബാബും മുതഫറിഖൂൻ ഖൈറുൻ അമില്ലാഹി വാഹിദുൽ ഖഹാർ. രാജാതിരാജനും ലോകത്തെ നിയന്ത്രിക്കുന്നവനുമായ ഏകനായ അല്ലയാണോ വേണ്ടത്, അല്ല വ്യത്യസ്ത ഇലാഹാണോ വേണ്ടത്? വരി ചോദിക്കണതോ, ഈ ഇലാഹുകളൊക്കെ വിളിച്ചോളി, അല്ലാനെ മാത്രം വിട്ടോളി. ഏതാ മതം? ഏതാ മതം? യൂസുഫ് നബിക്ക് രണ്ടാളെ കിട്ടി തൗഹീദ് പറഞ്ഞു, ഇബ്രാഹിം നബിക്ക് നാട്ടുകാരെ കിട്ടി തൗഹീദ് പറഞ്ഞു, ഫിറൗനിന്റെ അടുത്ത് മൂസ നബി ചെന്നു, നമ്രൂദിന്റെ അടുത്ത് ഇബ്രാഹിം നബി ചെന്നു. ഇബ്രാഹിം നബിന്റെ കൂടാരം ഉണ്ടായിരുന്നത് പറ രണ്ട് നബിമാർ മൂസ നബിയുടെ കാറൂനും ആരാളുള്ളത് കൂടുതൽ കൂടുതൽ ഉണ്ടായിരുന്നോ? ലോകത്ത് പരിവർത്തനം ഉണ്ടാക്കിയൊക്കെ ഓരോ വ്യക്തികളിലൂടെ അല്ലേ മനുഷ്യന്മാരെ? ഗാന്ധിജിക്ക് പകരം വേറൊരു ഗാന്ധിജി ഉണ്ടവിടെ. അതുകൊണ്ട് ഈ സംസാരം വഹാബിസത്തെ പൊളിച്ചെഴുതുന്ന മൂപ്പരുടെ പരമ്പര പ്രസംഗത്തിലെ 9-ാമത്തെ പ്രസംഗത്തിലെ ക്ലിപ്പങ്ങളെ കേട്ട്, മൂപ്പർ നടത്തിയ 9-ാമത്തെ പരാമർശത്തില് മൂപ്പർക്ക് മുജാഹിദികളോട് അടങ്ങാത്ത വെറുപ്പാണ്. വലാ യജിരിമന്നക്കും ശനാനു ഖൗമിൻ അലാ അല്ലാത്ത എഴുതിലു എഴുതിലു അക്രമിലി തഖ്വ. ഇനി ഞാൻ അവസാനിപ്പിക്കുമ്പോൾ വിഷയത്തെ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം. ഓർക്കണം, ഒരു നബിയും വഖാല റബ്ബുക്കും ദുഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദ. ഉണ്ടോ? അവരോട് പറ എന്നോട് ദുആ ചെയ്യാൻ പ്രാർത്ഥിക്കാൻ അഹങ്കാരം നടിച്ചു തിരിഞ്ഞു പോയാൽ, എന്നോട് ദുആ ചെയ്യാതെ പടപ്പുകളോട് ദുആ ചെയ്താൽ, എന്നിട്ട് അല്ലെന്താ പറയുക, എന്നെ ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന് അഹങ്കരിച്ചാൽ നരകത്ത് പോകുന്നു.
അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യില്ല, നിങ്ങൾ ശൈഖന്മാരെ വിളിക്കുന്നു പറഞ്ഞാൽ ഒന്ന് നരകത്തിലാണ് അല്ലാഹ് പറയാ. ഖുർആന്റെ 40-ാമത്തെയും 60-ാമത്തെ വചനം പ്രാർത്ഥന ഇബ്രാഹിം സൂറത്ത് ബക്കറയിൽ 126 മുതൽ 129 വരെ റബ്ബി റബ്ബി ജഅല ഹാദാ ബലദൻ നാമിന, എത്ര പ്രാർത്ഥന, എത്ര റബ്ബന വജഅൽന മുസ്ലിമൈൻ ലക വമിൻ ദുർരിയത്തിന, സൂറത്ത് ബക്കറ എത്ര പ്രാർത്ഥന, വജ്നബിനി വബനി അൻ അബ്ദൽ അസ്നാം 14:35, എത്ര ദുആകൾ, എത്ര ദുആകൾ ഖുർആനിൽ, എത്ര റബ്ബന വലാ തുഹമ്മിൽന മാ ലാ ത്വാഖത ബി, പ്രാർത്ഥനയാണ്. അവസാന ഭാഗം 190 മുതലുള്ള വാചകം സൂറത്ത് ബക്കറയിൽ 286-ാമത്തെ വചനം, എത്ര പ്രാർത്ഥനകൾ സുഹൃത്തുക്കളെ, എത്ര എത്ര ദുആകൾ ഒക്കെ അല്ലാഹുവിനോട്, ഒരെണ്ണം ഇടോ, ഒരെണ്ണം 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 അല്ലാത്ത റസൂലുള്ള ദുആയിന്റെ ഒരു സാമ്പിൾ അല്ലാന്റെ ഖുർആൻ കൊണ്ടുവാ. എന്നിട്ട് നജീമോല് എന്താ പറയണറിയോ, അള്ളഹാനോട് മാത്രമേ പ്രാർത്ഥിക്കൂ എന്നത് ഇബിലീസിന്റെ വാദമാണ്. ചോദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു, ഇബിലീസ് എവിടെയാണ് ആ വാദം ഉന്നയിച്ചത്? പ്രാർത്ഥന അള്ളാഹുനോട് മാത്രം എന്ന് ഇബിലീസ് എവിടെയാ പറഞ്ഞത് എന്ന് നിങ്ങൾ തെളിയിക്കണം, എന്ന് നിങ്ങൾ തെളിയിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, ഒരുപാട് സമയം ഞാനിവിടെ പ്രസംഗിച്ചു, കാരണം അത്രമേൽ മൗലികമായ ഒരു വിഷയത്തിന്മേലാണ് സംസാരിച്ച്. നോക്കൂ, അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത പാപം ലഹബത്തുന്ന അമലുക വലചക്കൂനന്ന മിനൽ ഖാസിരീൻ 39:65, അതിൽ എന്താ അല്ലാഹ് പറയണറിയോ, എന്താ അല്ലാഹ് പറയണറിയോ, അതിൽ പറയുന്ന അല്ലാഹുവിന്റെ റസൂലാണ് അല്ലാത്ത ഒരാളെ വിളിച്ച് ദുആ ചെയ്താൽ, ഇബാദത്ത് ചെയ്താൽ, പ്രാർത്ഥന ആരാധനയുടെ മജ്ജ, പ്രാർത്ഥന ഇല്ലാത്ത ഒന്നും ഇബാദത്താവൂല. നിങ്ങൾ സക്കാത്ത് കൊടുക്കണ ഒരു പ്രാർത്ഥന ഉണ്ട് അവിടെ, നിങ്ങൾ അരി പാവപ്പെട്ടവർക്ക് അരി കൊടുക്കണ അവിടെ ഒരു ദുആ ഉണ്ട്, ആ ദുആ ആണ് ഇബാദത്തിന്റെ കണ്ടന്റ് കാതൽ. അത് അല്ലാത്ത ഒരാളോട് സമർപ്പിച്ചാൽ ഓൻ പിന്നെ തേടാറോ, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, സൂറത്ത് നിസാഇന്റെ 48, സൂറത്ത് നിസാഇന്റെ 116, സൂറത്ത് മായിദയുടെ 72, സൂറത്ത് അങ്കബൂത്തിന്റെ 65, സൂറത്ത് സുമറിന്റെ 65, എത്ര കൃത്യമാണ്. ശിർക്ക് ചെയ്ത് ഒരിക്കലും അല്ല മുറുക്കൂല, സകല അമലും മുളിഞ്ഞു സകലതും. അതുകൊണ്ട് പ്രാർത്ഥന അള്ളാഹുനോട് മാത്രം എന്നത് മുജാഹിദുകളുടെ ഉന്നതമായ സൂറത്ത് സുമറിലെ 39:45 എന്നറിയോ, അള്ളാഹിനെ പറ്റി മാത്രമായിട്ട് പ്രസ്താവിക്കപ്പെട്ടാൽ ആഖിറത്തിൽ വിശ്വാസമില്ലാത്ത സമസ്തക്ക് ഹൃദയത്തിൽ ദേഷ്യം തോന്നും. എന്നിട്ട് ഒരു കാര്യം കൂടി അല്ല പറഞ്ഞു, വൈദാ ദുഃഖിറല്ലദീന മിൻ ദുനിഹി ഇദാഹു യസ്തബിശിറൂൻ, അള്ളാഹിന്റെ കൂടെ മൊയ്തീൻ ഷെയ്ഖിനെ വിളിക്കാന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഹാപ്പിയാണ്. ഒരു ഖുർആന്റെ വചന അള്ളാഹിനെ പറ്റി മാത്രം പറഞ്ഞാൽ ദേഷ്യം പിടിക്കും സമസ്തക്ക്, മനുഷ്യകുലത്തിന് ദേഷ്യം പിടിക്കും ചിലർക്ക്. എന്നിട്ട് അല്ല പറയാ, വൈദാ ദുഃഖിറല്ലദീന മിൻ ദുനിഹി ഇദാഹു യസ്തബിശിറൂൻ, ഒന്ന് അർത്ഥം വെച്ച് നോക്ക്, അള്ളാഹിന്റെ കൂടെ വേറൊരു ഔലിയാനെയും കൂടി പറഞ്ഞാൽ ഒരുക്ക് സന്തോഷമായി. ആർക്ക്? നരകത്ത് പോകുന്ന ആളുകൾക്ക് സന്തോഷമായി. എങ്കിൽ പറയൂ, ഇവിടെ ഞാനിട്ട ക്ലിപ്പിംഗ് മുഴുവൻ എന്താ, അല്ലാത്ത പടപ്പുകളിലേക്ക് ക്ഷണിക്കല. എങ്കിൽ പറയൂ, അവരേത് വാദക്കാരാണ്, ഏത് വാദക്കാരാണ്. മാഷാല്ലാ, സർവശക്തനായ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് എൻ്റെ ഏതെങ്കിലും വാക്ക് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആഖിറത്തിൽ നിങ്ങൾ വേദനിക്കാതിരിക്കാനാണ്. എന്താ പറഞ്ഞോണ്ടാ, 69:8-9 വചന, നരകത്തിലെ പോകുമ്പോ ചോദിക്കും, അല്ല ഇതൊക്കെ പറഞ്ഞുതരാൻ മലപ്പുറത്തും കോട്ടക്കലും ഒക്കെ ആളുകൾ വന്നിട്ടില്ലായിരുന്നു നരകത്തിന്റെ കാവൽക്കാർ ചോദിക്കുക. അവർ പറയും, വന്നിരുന്നു, ഞങ്ങളോലെ വഹാബി എന്ന് വിളിച്ചു, ഞങ്ങളോലെ കള്ളം പറഞ്ഞു, ഞങ്ങളോലെ നിഷേധിച്ചു, ഓലെ ആയിരക്കണക്കിന് ആയത്തോതി ഇരുന്നുവെങ്കിലും ഞങ്ങളുടെ ഉസ്താദുമാർ ഒരു കണ്ടവുമുറി പോലും ആയത്തോതിയിട്ടില്ലെങ്കിലും അവരെ വിവരക്കേട് ഞങ്ങൾ തൊണ്ടതൊടാതെ വിഴുങ്ങി. മാത്രമല്ല, മുജാഹിദുകളുടെ പ്രസംഗം കേട്ട് ചിന്തിക്കാമായിരുന്നു, ഞങ്ങൾ ചിന്തിച്ചില്ല, ഞങ്ങൾ തലച്ചോറ് കൊടുത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ നരകത്ത് പോയി. നരകത്തിൽ മുഖം കുത്തി വീഴും. അന്ന് അവർ പറയും, അള്ളാഹി റസൂലിനെ അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. പിന്നെ ഒരു പറയുന്നതിനെന്തറിയോ സാദത്തിങ്ങളെ സയ്യിദന്മാരെ, ശൈഖന്മാരെ, തങ്ങന്മാരെ ഞങ്ങൾ നേതാക്കന്മാരാക്കി, അവർ ഞങ്ങളെ നരകത്തിന്റെ വഴി പഠിപ്പിച്ചു, അങ്ങനെ ഞങ്ങൾ നരകത്ത് പോയി. എന്നിട്ടോ പടച്ചോനെ, അവർക്ക് നീ ഇരട്ടി ശിക്ഷ കൊടുക്കണേ. ഇന്ന് പുകയ്ത്ത് വരിയിലിരുന്ന കോഴിക്കോട് കടപ്പുറത്ത് വരിയിലിരുന്ന മുഴുവൻ ആളുകളെ കുറിച്ചും വിലപിക്കുന്നവർ
വിലാപത്തെ കുറിച്ചാണ് പശ്ചാത്തപിച്ച് മടങ്ങിയിട്ടില്ലെങ്കിൽ റഹ്മാനായ റബ്ബ് പറയുന്നു. 25-ാം അധ്യായത്തിന്റെ 27-ൽ അക്രമി കൈകടിക്കുന്ന ദിവസം എന്നിട്ട് പറയാണ് അള്ളാഹുവിന്റെ റസൂലിനോടുകൂടി ഒരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഞങ്ങൾക്ക് ചില കൂട്ടുകാരുണ്ടായിരുന്നു, ഖലീലുകൾ ഉണ്ടായിരുന്നു, ഞങ്ങൾ അവരെ പ്രിയം വെച്ചു. അതുകൊണ്ട് അതിന്റെ അടുത്ത വാചകം എന്താ, മുജാഹിദുകൾ ഞങ്ങളുടെ ഗ്രാമത്തിൽ വന്നു, ഞങ്ങളോട് ദീന് പറഞ്ഞു, അവർ ഞങ്ങളെ കല്ലെറിഞ്ഞു, കൂക്ക് വിളിച്ചു, പരിഹസിച്ചു, അപഹസിച്ചു, കൊച്ചാക്കി. ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തു, അതുകൊണ്ട് ഞങ്ങൾക്കിതാ ഇവിടെ. എന്നിട്ട് റസൂലിന്റെ പരാതിയാണ്, വഖാല റസൂൽ യാ റബ്ബി യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. 25-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വചന റസൂൽ പരാതി പറയാ, അല്ലാ നിന്റെ ഖുർആൻ അവർ തള്ളിക്കളഞ്ഞു, അല്ലാ ഖുർആൻ വായിച്ചില്ല, അല്ലാ ഖുർആൻ പഠിച്ചില്ല, അല്ലാ ഖുർആൻ അനുസരിച്ച് ചിന്തിച്ചില്ല. അല്ലാ പറയൂ, ഇനി ഈ വിലാപത്തിന് വകുപ്പുണ്ടോ? അതുകൊണ്ട് നിങ്ങളോട് പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം എന്ന വിഷയം എന്റെ പരമാവധി നീതി പുലർത്തി ഞാൻ നിങ്ങളോട് സംസാരിച്ചു. അല്ലാഹുവേ നീ സാക്ഷി, എന്റെ അബദ്ധം അതെന്റെ മാത്രം അബദ്ധമാണ്, അതെന്റെ പ്രസ്ഥാനത്തിന്റെ അബദ്ധമല്ല. എന്റെ തെറ്റലുകൾ അതെന്റെ തെറ്റ് മാത്രമാണ്. അല്ലാഹുവേ ഈ സദസ്സിൽ എന്റെ കഴിവ് ഞാൻ ഉപയോഗിച്ച് നീ എല്ലാം അറിയുന്നു. നാഥ നാഥ നീ എനിക്ക് പുറത്തു തരണമേ. സഹോദരങ്ങളെ, ഫെബ്രുവരി 12-ാം തീയതി കോഴിക്കോട് കടപ്പുറത്ത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ സ്റ്റേറ്റ് സമ്മേളനം ഉണ്ടാവും. ഇൻഷാ അല്ലാ, നിങ്ങൾ ഇന്നു മുതൽ അതിനുവേണ്ടി വർക്ക് ചെയ്യുക, എല്ലാവരെയും അറിയിക്കുക, വീണ്ടും വിചാരത്തിന് തയ്യാറാകുക, ചിന്തിക്കുക. ഈ പ്രഭാഷണത്തെക്കുറിച്ച് കേട്ടവർ നാളെ മാശ്രയിൽ ഉത്തരം പറയേണ്ടി വരും. അല്ലാഹു നമുക്ക് കാര്യങ്ങൾ അപഗ്രഥിച്ച് പഠിക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിലും അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. നാളെ മാശ്രയിൽ എരിപുരകൊള്ളുന്ന വെയിലത്ത് അർശിന്റെ തണ നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اغفر لنا ولاخوان الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله وسلم على نبينا محمد واله وصحبه اجمعين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته